السلام عليكم ورحمة الله وبركاته السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم حميم والكتاب المبين إنا أنزلناه في ليلة مباركة إنا كنا منذرين فيها يفرق كل أمر حكيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم يا خير من دفنت بالقاع أعظمه فتعب من طيبهن القاع والأكم نفسي فداء لقبر أنت ساكنه فيه العفاف وفيه الجود والكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم هادي ميت نور الله أحمد نبي صلى الله أشرف الخلق رسول الله عدر بايا نبي الله بدرلم إيريا شوب نبي بيبي آمينة تندي صبي ولد الأمينة يوانا نبي آمنا برسول الله
آمنا برسول الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صلى الله عليه وسلم ആദരണീയരായ ഈ പരിസരങ്ങളിലെല്ലാം ആത്മീയമായ സംരംഭങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഉത്തര കന്നഡ ജില്ലാ സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ ഇതിൻ്റെ അനിഷേധ്യനായ അമരക്കാരൻ ആദരണീയരായ സയ്യിദ് അവരുകൾ ഈ പ്രദേശത്ത് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സ് കവറുന്ന വിധത്തിൽ ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഇവിടുത്തെ ഉസ്താദായ അംജദി ഉസ്താദ്, മറ്റു ഉസ്താദുമാർ, ശബ്ദം ശ്രവിക്കുന്ന ഇവിടുത്തെ ദീനീ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതായ മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, വിശിഷ്യ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന എന്റെ സംഘടന എന്ന നിലക്ക്, നമ്മുടെ സംഘടന എന്ന നിലക്ക് നാം കാണുന്ന പ്രിയപ്പെട്ട ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചതിന്റെ പിന്നിലുള്ള പ്രവർത്തകരുമായ പ്രിയപ്പെട്ട എസ് എസ് എഫിന്റെ കർമ്മധീരരായ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാർ, ശബ്ദം ശ്രവിക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കെ എസ് ഒ സി ആർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ നമ്മുടെ ഈ ഹൊണ്ണാവറ ടൊങ്കയിൽ നടക്കുന്ന എസ് എസ് എഫിന്റെ ഈ പരിപാടിയെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദേശ രാഷ്ട്രങ്ങളിലുള്ളവരും അല്ലാത്തവരുമായ പ്രവാസികളും അല്ലാത്തവരുമായ സഹോദരങ്ങൾ, അള്ളാഹു നമ്മുടെ ഈ ഒത്തുചേരൽ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. ഈ രാവിന്റെ ബറാഅത്ത് രാവിന്റെ എല്ലാ പുണ്യവും കരഗതമാക്കുന്ന കൂട്ടങ്ങളിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഞാനിവിടെ ഇരിക്കുമ്പോ ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ എന്നോട് ഇങ്ങോട്ട് ഒരു കാര്യം പറഞ്ഞു. സത്യത്തിൽ ഞാനത് മനസ്സിൽ കരുതിയതുമാണ്. ഇന്നത്തെ ഈ പരിപാടി ഏറ്റെടുത്തത് അത് ചിന്തിച്ചിട്ടാണ്. തങ്ങൾ ഇങ്ങോട്ട് പറയാം, നിങ്ങളെ കണ്ടപ്പോൾ ഈ സദസ്സിൽ ഇരിക്കുന്ന, പള്ളിയുടെ പരിസരത്തുള്ള ഈ സദസ്സിൽ ഇരിക്കുന്ന നിങ്ങളെ കണ്ടപ്പോ, ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾ ഇവിടെ ഒരുമിച്ചു കൂടിയിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോ സന്തോഷത്തോടെ, ആഹ്ലാദത്തോടെ ബഹുമാനപ്പെട്ട തങ്ങളെ വരിക എന്നോട് ഇങ്ങോട്ട് പറയാണ്, ഇവരെന്തൊരു ഭാഗ്യവാന്മാരാണ്. നിങ്ങളെ കാണിച്ചിട്ട് പറയാ, ഇവരെന്തൊരു ഭാഗ്യവാന്മാരാണ്. എന്താ കാരണം? കാരണം ഇത്രയും ബറക്കത്തുള്ള ഒരു രാത്രി, ലൈലത്തുൽ ബറാഅ, ഇത്രയും ബറക്കത്തുള്ള ഒരു രാത്രിയില് പള്ളിയിൽ ഒരു മൂന്ന് യാസീനോദി, ഒരു ദുഹാൻ സൂറത്തു മോദി, ദുആ കഴിഞ്ഞ് പല സ്ഥലങ്ങളിൽ ഉണ്ടാവുക. എന്താ യാസീനോദാൻ പള്ളിയിൽ ആളുകളെത്തും, ദുഹാനും സൂറത്ത് ഓദാനും പള്ളിയിലെത്തും. എന്നിട്ട് ആ പള്ളി നിറങ്ങിപ്പോയാലോ അന്ന് തന്നെ എല്ലാ തോന്നിവാസം ചെയ്യാനും ഊനങ്ങോട്ട് പോകും. പിന്നെ ഓദിയ മൂന്ന് യാസീനും പോയി, ദുഹാനും പോയി, എല്ലാം പോയി. അതേസമയത്ത് അൽഹംദുലില്ല, തങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് പറയാ, എന്തൊരു വലിയ ഭാഗ്യവാന്മാരായി കൂട്ടർ. കാരണം യാസീനൊക്കെ ഓദി, ദുഹാനും സൂറത്ത് ഓദി, ദുആ കഴിഞ്ഞു, നിസ്കാരവും കഴിഞ്ഞു, എന്നിട്ട് പുറത്തു വന്ന് ഏറ്റവും വലിയ ഇബാദത്ത്, നിസ്കാരത്തേക്കാളും വലിയ ഇബാദത്ത്, നോമ്പിനേക്കാളും വലിയ ഇബാദത്ത്, ഹജ്ജിനേക്കാളും വലിയ ഇബാദത്ത്, ഉംറയേക്കാളും വലിയ ഇബാദത്ത്, മൊത്തത്തിൽ പറഞ്ഞാൽ എല്ലാ ഇബാദത്തുകളേക്കാളും
ഏറ്റവും വലിയ ഇബാദത്ത്. അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി ശരീരം കൊടുത്ത് യുദ്ധം നടത്തി ഷഹീദാകുന്നതിനേക്കാളും വലിയ ഇബാദത്ത്. അതേതാ? അതാണ് നമ്മൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൽമു പറയലും ഇൽമു പഠിക്കലും. മഹാന്മാരായ പണ്ഡിതന്മാർ എന്താ പറഞ്ഞറിയോ? 200 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഒരു റക്അത്തല്ല, 100 റക്അത്തല്ല. ഈ വെളിച്ചം, ഈ വെളിച്ചന്റെ മുഖത്തേക്ക് നന്നായി അടിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഈ സൗന്ദര്യമുള്ള മുഖം കാണാൻ എനിക്ക് ആസ്വദിക്കാനൊന്നും കഴിയുന്നില്ല. പക്ഷെ എന്നാലും നിങ്ങൾക്ക് എന്റെ മുഖം കണ്ട് ആസ്വദിക്കാനുള്ള അവസരം ഉണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു സമാധാനം എനിക്കുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, എനിക്കെന്തെങ്കിലും പറ്റിയെങ്കിൽ കുഴപ്പമില്ല എന്ന് നിങ്ങളെ ദുആ കൊണ്ട് ഞാൻ ചിലപ്പോ ശരിയായി പോവും. അതേസമയത്ത് നിങ്ങൾക്കൊന്നും പ്രശ്നം ബാധിക്കണ്ട. അത് ഞാൻ പറഞ്ഞു വന്നത് ഒരു ഒരു കുറച്ചൊന്നാക്കിയാൽ മതി. കാരണം എന്തറിയോ, ഈ ഈ മുഅ്മിന്റെ മുഖത്തേക്ക് നോക്കുന്നത് ഇബാദത്താണ്. പക്ഷെ ഞാൻ നിങ്ങളെ കുറെ നോക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ഈമാൻ തുളുമ്പുന്ന മുഖമാണ്, പക്ഷെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കണ്ണുണ്ട് മാത്രല്ല -3.0 പവർ ഉള്ള സ്പെക്സും വെച്ചിട്ടാ ഞാൻ നോക്കണം, പക്ഷെ കാണുന്നില്ല. എന്താ കാരണമാണ്? അതിനേക്കാളും വലിയ പവർഫുൾ ഇങ്ങോട്ട് അടിക്കുന്നോണ്ടാണ്. അപ്പോ 200 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും മഹത്വമുള്ളത് വതഅല്ലുമുൻ ലിൽബാബി മിൻ ഇൽമിൻ. ഒരു ഇൽമു പഠിക്കല, ഇവിടുന്ന് ഒരു ഇൽമു പറഞ്ഞു തന്നാൽ നിങ്ങൾ അത് കേട്ടാൽ അതാണ് 200. ഉദാഹരണം പറയാ, ഇവിടെ ഇങ്ങനെ വാദം നടക്കും. വാദം നടക്കുന്ന സമയത്ത് ഒരു ചങ്ങായി പള്ളിയിൽ കയറി ഓങ്ങനെ നിസ്കരിക്കാൻ തുടങ്ങി. ബറാത്തിന്റെ രാവിലെ നമുക്ക് കുറെ നിസ്കരിക്കാന്ന് കഴിച്ചു. ഓന് വാലിന് ഇൽമു കേൾക്കാനില്ല അങ്ങോട്ട്. എന്നാല് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, അവിടെ ആർക്കാ പവർ കൂടുതല്? ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിലയിരുത്തു, ഏ നങ്ങ ഇത് കേട്ടിട്ട് എന്തടാക്കടലബ്ബാ, നമ്മളെ ഇൽമു കേട്ടിട്ട് എന്താടാ കാര്യം. അതേസമയത്ത് ഇച്ചങ്ങായി കണ്ടില്ലേ, ബറാത്തിന്റെ രാവിലെ പള്ളിയിൽ കയറിയിട്ട് സുന്നത്ത് ഇങ്ങനെ നിസ്കരിക്ക. അപ്പൊ അതുകൊണ്ടാണ് അത് ഉത്തമം എന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കും. അല്ല, അല്ല, അയാള് പള്ളിയിൽ കയറി എത്ര കണ്ട് നിസ്കരിച്ചാലും 200 റക്അത്ത് നിസ്കരിച്ചു എന്ന് കരുതാം. 200 റക്അത്ത് നിസ്കരിച്ചു എന്നാൽ അതിനേക്കാളും ഉത്തമം ഇവിടെ ഒരു ഇൽമ് നിങ്ങൾ പഠിക്കല. ഒരു 2 മണിക്കൂറത്തെ വാലിൽ എത്ര ഇൽമ പഠിക്കലാവും? ഒരു ഇൽമ പഠിച്ചാൽ 200 സുന്നത്ത് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഉത്തമമാണ് അത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് തങ്ങള് എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. ഇവരെന്തൊരു ഭാഗ്യവാന്മാരാ. കാരണം എന്തറിയോ, ബറാത്തിന്റെ രാവാണ്, 2 വെള്ളിയാഴ്ച രാവാ, അല്ലാ, 3 ശഅബാൻ മാസമാ, 4 ഇൽമിന്റെ സദസ്സുവാ. ഈ എല്ലാ ബറക്കത്തും ഒത്തു ചേർന്ന ഒരു രാവ്. അല്ലാഹു തആല നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറട്ടെ. ഈ ഒരൊറ്റ സദസ് റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്താൽ ഈമാനുള്ള മുഅ്മിനെ നമുക്ക് വേറെ ഒന്നും വേണ്ടട്ടോ? ഒരു സംശയമില്ല, ഒരൊറ്റ സദസ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇതിനു മുമ്പ് കുറച്ച് ദിവസം ആയിട്ടേ ഉള്ളൂ, ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്നു പോയതാ. എനിക്ക് വാല് പറഞ്ഞത് കൂടി എന്ന് തോന്നിയെങ്കിലും നിങ്ങൾക്ക് കുറച്ചായിട്ട് തോന്നിയെങ്കിലും സഹോദരന്മാരെ വീണ്ടും വിളിച്ചപ്പോ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എന്താണ് കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ, പോയവിടക്ക് തന്നെ വീണ്ടും പോലെങ്ങനെ. അതേസമയത്ത് SSFന്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോ ഒരിക്കലും വിട്ടുമാറാൻ കഴിഞ്ഞില്ല. കാരണം SSF അത് നമ്മുടെ സംഘടനയാ, നമ്മൾ വളർന്ന സംഘടനയാണ് SSF. പിന്നെ നമ്മളെ ഉസ്താദ് ഖത്തീബ് ഉസ്താദ് വിളിച്ചിട്ട് പറഞ്ഞു തങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തങ്ങൾ വരുമ്പോ തങ്ങൾ ദുആക്ക് നമ്മൾ ആമീൻ പറയുമ്പോ, അപ്പൊ ആ തങ്ങളെ ദുആന്റെ ആ സദസ് റബ്ബ് സ്വീകരിച്ചാൽ അതിന്റെ പവർ നമുക്ക് കിട്ടുമല്ലോ എന്നാണ്. പിന്നെ തൊങ്ക മഹല്ല നിവാസികൾ നല്ലവരാ. അന്ന് ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി സദസ് കണ്ടപ്പോ. അള്ളാഹു എല്ലാവർക്കും വലിയ ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാറ്റിലും ഉപരി നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ, അള്ളാഹു അവർക്കൊക്കെ വലിയ ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. സത്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ ഞാന് നാളെ മംഗലാപുരത്ത് നിന്ന് നമ്മുടെ ദർസിൽ പഠിക്കുന്ന മുത്താലിമീങ്ങളും ഉസ്താദുമാരും എല്ലാരും ഒന്നിച്ച്
മുംബൈ നഗരം ലക്ഷ്യമാക്കിക്കൊണ്ട് ഒരു അഞ്ചാറ് ഏഴ് ദിവസത്തിന്റെ സിയാറത്തിന് വേണ്ടി പോവാ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, സിയാറത്ത് പോകുന്നതിന്റെ തലേന്ന് രാത്രി വാതേറ്റെടുക്കുന്നത് പ്രയാസാണ്. പക്ഷെ എന്ത് പ്രയാസായാലും ഞമ്മള് അതൊരു ബറാഅത്തിന്റെ രാവാണല്ലോ എന്ന് കരുതി ഏറ്റതാണ്. അല്ലാഹുവേ, നമ്മുടെ ഈ സദസ്സ് നീ നമ്മിൽ നിന്ന് സ്വീകരിക്കണേ റഹ്മാനെ. സഹോദരന്മാരെ, ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് പറയാനുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കൊണ്ടുവരാനുണ്ട്. എന്നിട്ട് നമുക്ക് അവസാനം ബഹുമാനപ്പെട്ട തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, തങ്ങളവരുകളുടെ നേതൃത്വത്തിൽ നമുക്ക് വേണ്ട ദുആ ഇവിടെ നടത്തേണ്ടതുണ്ട്. എന്തു ചോദിച്ചാലും ഞമ്മള് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ പള്ളിയിൽ യാസീൻ ഓതിയാ, ഞാന് സത്യത്തില് മംഗലാപുരത്ത് നിന്ന് ട്രെയിൻ കയറിയതാണെങ്കിലും അതേ ട്രെയിനിൽ ഞാൻ ഹൊണ്ണാവറയിലേക്ക് വരികയാണെങ്കിൽ ഒരു 9 മണിയാകും ഞാൻ ഇവിടേക്ക് എത്തിച്ചേരാൻ. അതേസമയത്ത് ഞാനിങ്ങനെ വരുന്ന സമയത്ത് ഞമ്മളെ മാണിക്കോളുള്ള അയ്യൂബാക്ക, ഞാൻ വളരെയധികം അങ്ങോട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയും എന്നെ ഇങ്ങോട്ട് വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ വണ്ടിയായിട്ട് കുന്ദാപുരം റെയിൽവേ സ്റ്റേഷനിൽ വരാം ഉസ്താദെ. അപ്പൊ ഞാൻ എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നമുക്ക് ഒന്നിച്ചു പോവാന്ന്. അങ്ങനെ അയാളെ വണ്ടിയിൽ കാറിൽ ഇങ്ങോട്ട് വന്നതാ. അള്ളാഹു അയാൾക്കും ഉമ്മാക്കും ഉപ്പാക്കും ഭാര്യക്കും മക്കൾക്കും നമ്മുടെ കുടുംബത്തിനൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ വരുന്ന സമയം ഇവിടെ എത്തിയാൽ യാസീന് തീരുമെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഞാൻ അയ്യൂബാക്കനോടും കൂടെ ഉള്ളവരോട് പറഞ്ഞു, നമുക്ക് കാറിൽ തന്നെ യാസീൻ തുടങ്ങാം. അങ്ങനെ നിങ്ങളൊക്കെ പള്ളിയിൽ അങ്ങ് യാസീൻ ഓതിയപ്പോ ഞമ്മൾ 3 യാസീന് കാറിലും ഒരു ദുഹാൻ സൂറത്ത് കാറിലും ഓതി. അങ്ങനെയാണല്ലോ, കാറിലായതുകൊണ്ട് യാസീൻ പാടില്ല, ദുഹാൻ പാടില്ല എന്നൊന്നില്ല. അപ്പൊ ഞമ്മൾ അവിടുന്ന് ഓതി, അവിടുന്ന് ദുആർക്കും ചെയ്തു. എന്നിട്ട് ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ യാസീനൊക്കെ തീയുന്ന ദുആർക്കുന്ന ഒരു രംഗമാണ് കേൾക്കാൻ കഴിഞ്ഞത്. ഏതായാലും എല്ലാ അർത്ഥത്തിലും ബർക്കത്തുള്ള സദസ്സാണ്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെയധികം മഹത്വമുള്ള ബറാഅത്തിന്റെ രാവ് ശഅബാൻ മാസം. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്ക സ്വലാത്ത് നമുക്ക് ഈ സദസ് പിരിയുന്നതിന് മുമ്പായി ഒരുപാട് സ്വലാത്ത് മദീനയിലേക്ക് എത്തണം. എന്തറിയോ, ഈ ശഅബാൻ മാസം അത് സ്വലാത്തിന്റെ മാസമാണ്. മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇതേ വോൾട്ടേജിലും വാല്യൂമിലും തീരുന്നത് വരേക്കും നിങ്ങൾ അങ്ങ് സ്വലാത്ത് ചൊല്ലിയാല് ഞാൻ വേഗം നിർത്തും, അല്ലെങ്കിൽ കുറെ നേരം ഉണ്ടാക്കും. ഇതേ വോള്യൂമിൽ നിങ്ങൾ കുറെ സ്വലാത്ത് അങ്ങ് ചൊല്ലിയാൽ ഞാൻ വേഗം നിർത്തും. മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ എല്ലാവർക്കും ഉദ്ദേശം വേഗം നിർത്തണോന്നാ. ഒന്നായിക്കോട്ടെ, വേഗം നിർത്തും കേട്ടാ. അല്ലാഹു ഹുക്കം ചെയ്യട്ടെ. അപ്പൊ ശഅബാൻ സ്വലാത്തിന്റെ മാസമായതുകൊണ്ട് നമുക്കത് ഒരുപാട് സ്വലാത്ത് അങ്ങോട്ട് എത്തിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ശഅബാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന് രണ്ട് പ്രത്യേകത ഒന്നുമല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രത്യേകത. അതിൽ ഒന്ന്, ശഅബാനു ഷഹരി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശഅബാൻ മാസം അത് എന്റെ മാസമാണ് കേട്ടോ എന്ന് മുഹമ്മദ് മുസ്തഫ. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അതേതാണ്? ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലന്നബി യാ അയ്യുഹല്ലദീന ആമനു സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ആ ആയത്തിനെ അല്ലാഹു തആല അവതരിപ്പിച്ചിട്ടുള്ളത് ഈ മാസത്തിലാണ്, ശഅബാൻ മാസത്തിലാണ്. അപ്പൊ യഥാർത്ഥത്തിൽ സ്വലാത്തിന്റെ വാർഷികം ശഅബാൻ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ശഅബാനു ഷഹരി, ആ ശഅബാൻ എന്റെ മാസമാണ്. ഒന്ന്. രണ്ടാമത്തത്, ഈ ശഅബാൻ മാസത്തിലാണ് ഇന്നത്തെ രാവായ, ഇന്നത്തെ ഈ രാത്രിയായ ലൈലത്തുൽ ബറാഅ, ബറാഅത്തിന്റെ രാവുള്ളത്. എന്താണ് ബറാഅത്ത് രാവിന്റെ പ്രത്യേകത? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞ ആയത്താണ് ബറാഅത്ത് രാവിനെ കുറിച്ച്. ചില മനുഷ്യന്മാർ പറയും അങ്ങനൊരു രാവില്ല,
ആ രാവിന് ഒരു പവറും ഇല്ല, ഒരു മഹത്വവും ഇല്ല എന്ന് ചില ആളുകൾ പറഞ്ഞ് മുസ്ലിം സമുദായത്തിലെ നല്ല ബുദ്ധിയുള്ള ചെറുപ്പക്കാരെ ബ്രെയിൻ വാഷ് ചെയ്ത് സത്യത്തിന്റെ വഴിയിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവരുണ്ട്. യുവാക്കളെ, നിങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് വളരെ ഗൗരവത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ബറാത്ത് രാവിലെ മഹത്വമുണ്ട്, അതിന് മഹത്വമുണ്ടെന്ന് പറഞ്ഞത് നൗഫൽ സഖാഫി അല്ല, ബഹുമാനപ്പെട്ട തങ്ങളവരുകളല്ല, ഈ നാട്ടിലെ നിങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദുമാരല്ല, മറിച്ച് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്ന മുന്ദിരീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറയുകയാണ്, ഹബീബായ തങ്ങളാണ് സത്യം. വൽ കിതാബിൽ മുബീൻ, നബി തങ്ങളെ കൊണ്ട് മാത്രമല്ലട്ടോ സത്യം ചെയ്തത്, വൽ കിതാബിൽ മുബീൻ, വ്യക്തമായ ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. സത്യം ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? പറയാൻ പോകുന്ന വിഷയത്തിന് വലിയ ഗൗരവമുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. അല്ലെങ്കിൽ സത്യം ചെയ്യാതെ പറഞ്ഞുകൂടെ? എന്തിനാ സത്യം ചെയ്തിട്ട് പറയാൻ കാരണമല്ലയോ? ശേഷം പറയാൻ പോകുന്ന വിഷയത്തിന് വലിയ ഗൗരവമുണ്ട്. നിങ്ങൾ അത്ര നെവർ മൈൻഡ് ചെയ്യണ്ട, നെഗ്ലക്ട് ആക്കി പോകണ്ട. എന്താണ് സത്യം ചെയ്തിട്ട് അല്ലാഹു തആല പറയുന്നത്? ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഓ ഹൊണ്ണവരക്കാരെ, ഓ ഈമാനുള്ള ജനങ്ങളെ, അല്ലാഹു തആല സത്യം ചെയ്തിട്ട് പറയാണ്. ആരെ കൊണ്ടൊക്കെയാണ് സത്യം ചെയ്തത്? ഒന്ന്, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തത് വൽ കിതാബിൽ മുബീൻ, ഖുർആൻ കൊണ്ട് സത്യം ചെയ്ത് പറയാണ്. എന്താണ് അല്ലാഹുവിന് പറയാൻ പോകുന്ന കാര്യം? ഇന്ന അൻസൽനാഹു, നാം ഈ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓ മുസ്ലിമീങ്ങളെ, നിങ്ങൾ പാരായണം ചെയ്യുന്ന ഖുർആനില്ലേ, നിങ്ങളതാ പള്ളിയിൽ കയറിയാൽ അവിടെ നിങ്ങൾ ഖുർആൻ കാണുന്നില്ലേ? നിങ്ങളെ വീടുകളിൽ ഖുർആൻ കാണുന്നില്ലേ? ആ ഖുർആനിനെ അവതരിപ്പിച്ചത് എപ്പോഴാണെന്നറിയോ? ഫീ ലൈലത്തിൻ മുബാറക, വളരെ പവർഫുൾ രാത്രിയിലാണ് ഖുർആൻ ഇറക്കിയത്. വളരെ ബറക്കത്തുള്ള പുണ്യമുള്ള രാത്രിയിലാണ് ഖുർആൻ ഇറക്കിയത്. ഏതാണ് ഈ പുണ്യമുള്ള രാത്രി? മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, ആ രാത്രി കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ശഅബാൻ 15-ന്റെ പകലില്ലയോ, ആ പകലിന്റെ തലേന്ന് രാത്രിയില്ലയോ, ആ രാത്രിയാണ് കേട്ടോ. അതല്ലെങ്കിൽ ഇന്നത്തെ ഈ രാത്രിയാണ് കേട്ടോ. ആ രാത്രിക്കാണ് ബറാഅത്തിന്റെ രാത്രി എന്ന് പറയുന്നത്. അപ്പൊ ബറാഅത്തിന്റെ രണ്ടാമത്തെ പവർ എന്താണ്? ഈ രാത്രിയിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത്. അത് മാത്രമാണോ? അല്ല. അടുത്ത ആയത്തിൽ അല്ലാഹു പറയാണ്, فيها يفرق كل امر حكيم. ആ ബറാഅത്തിന്റെ രാത്രിയിലാണ് അടുത്ത ഒരു കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും അല്ലാഹ് തീരുമാനിക്കുന്നത് കേട്ടോ. പോരാ, കഴിഞ്ഞ കൊല്ലം തീരുമാനിച്ചതിന് വല്ല മാറ്റം വരുത്തണമെങ്കിൽ അത് ബറാഅത്ത് രാത്രിയിലാണ് കേട്ടോ. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം, ഒരു ചെറിയ ഉദാഹരണം. കഴിഞ്ഞ കൊല്ലം ബറാഅത്തിന്റെ രാത്രി, ഇതുപോലെയുള്ള ബറാഅത്തിന്റെ രാത്രി കഴിഞ്ഞ കൊല്ലം കഴിഞ്ഞല്ലോ.
ഇനിയും വരാനിരിപ്പുണ്ടല്ലോ. ആ കഴിഞ്ഞ കൊല്ലത്തിൽ അല്ലാഹു തആലന്റെ തീരുമാനം എന്തറിയോ, ഈ ടൊങ്ക എന്ന് പറയുന്ന മഹല്ലിലെ, ഉദാഹരണം പറയാ, മുഹമ്മദ് എന്ന ആള്, അയാള് ഒരു 25 കൊല്ലം ജീവിച്ചാ മതി ദുനിയാവില്. 25 കൊല്ലം കഴിഞ്ഞാൽ മൂപ്പറിലേക്ക് അസ്രായിൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയക്കലാണ് കഴിഞ്ഞ ബറാഅത്തിന്റെ രാവിൽ അള്ളാഹുവിന്റെ വിധി തീരുമാനം. എന്നാൽ അയാളെ ആ തീരുമാനത്തിൽ അള്ളാഹു തആല മാറ്റി എഴുതണമെങ്കിൽ അള്ളാഹു തആല കൊല്ലത്തിൽ കാണുന്ന ഒരു രാത്രിയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ രാത്രി. അപ്പൊ ഈ രാത്രിയിൽ ഒരാൾ പരിഗണിച്ച് ഒരു 3 യാസീൻ സൂറത്ത് ഓതി, ദുഖാൻ സൂറത്ത് ഓതി, നാട്ടിൽ ഒരു വാള് സംഘടിപ്പിച്ചപ്പോൾ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച്, എല്ലാ വിഷയങ്ങളും മാറ്റിവെച്ച്, തിരക്കുകൾ എല്ലാവർക്കും ഉണ്ട്, ബിസി എല്ലാവർക്കും ഉണ്ട്, ഇവിടെ തിരക്കില്ലാത്തവനില്ല, ബിസിയില്ലാത്തവനില്ല. മനുഷ്യൻ ഖബറിലെത്തുന്നത് വരെ തിരക്കുകളാണ്, ബിസിയാണ്. ഖബറിലെത്തിയാലോ അതിന്റെ അപ്പുറം തിരക്കാണ്. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ എല്ലാ ബിസിയും മാറ്റിവെച്ച് വാളിന്റെ സദസ്സിൽ വന്നിരുന്നോ. എന്നാൽ ഈ രാത്രിയിൽ അള്ളാഹു തആല തീരുമാനിക്കാണ്, അല്ല ഇങ്ങനെ കാണ, വാളിന്റെ സദസ്സിലേക്ക് ഇങ്ങനെ നോക്ക. നോക്കുമ്പോ ഓ, കഴിഞ്ഞ ബറാത്തിന്റെ രാവിലെ 25 കൊല്ലം വരെ മാത്രം ജീവിച്ചാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ച മുഹമ്മദ് ടൊങ്ക പള്ളിയുടെ പരിസരത്ത് വാലിന്റെ സദസ്സിലുണ്ടല്ലോ. എന്താണ് അവൻ ചോദിക്കുന്നത്? തങ്ങളവരുകൾ ചോദിക്കാണ്, റബ്ബേ നമുക്ക് നിന്റെ പൊരുത്തത്തിലായി ദീർഘായുസ നൽകണേ. അപ്പൊ സദസ്സിലിരിക്കുന്ന മുഹമ്മദ് ഉറക്കെ ആമീൻ പറയാ. അപ്പൊ അല്ലാഹു തആല തീരുമാനം മാറ്റി എഴുതി. എന്താ അല്ലാഹ് എഴുതിയത്? ഉദാഹരണം പറയാ. അല്ലാഹ് എന്താ എഴുതുന്നത് എനിക്ക് പറയാൻ പറ്റൂലട്ടോ, പക്ഷെ ഉദാഹരണം പറയാ. അല്ലാഹുവിന്റെ തീരുമാനം മാറി. 25 കൊല്ലം എന്നത് അല്ലാഹു തആല റെക്കോർഡ് ചെയ്ത് വെച്ചു. വേണ്ട, ഒരു 95 കൊല്ലം ജീവിക്കട്ടെ. ആ മാറ്റം നടത്തുന്നത് ഈ രാത്രിയിലാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ മാറുന്നത് എപ്പോഴാണ്? അടുത്ത ബറാത്തിന്റെ രാവ് വരണം. അതുകൊണ്ടാണ് ബറാത്തിന്റെ രാത്രിയിൽ നിങ്ങൾ കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ച് അല്ലാഹുവിലേക്ക് അടുക്കണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ബറാത്ത് രാവിന്റെ 3-ാമത്തെ പവറാണ്. ഒരാ, ഇനി മറ്റൊരു പവർ എന്താണ്? ഓ മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ ബറാഅത്തിന്റെ രാത്രിക്ക് മറ്റൊരു പവർ എന്താണെന്നറിയോ? മഗ്രിബിന് ശേഷമായാൽ, ആ ബറാഅത്തിന്റെ രാത്രിയാകുമ്പോഴേക്ക് ആകാശത്തിൽ നിന്ന് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഭൂമിയിലേക്ക് ഒരുപാട് വർഷിക്കുന്നു. ഒരുപാട് വർഷിക്കുന്നു എന്ന് മാത്രമല്ല, പിന്നെയോ അല്ലാഹു തആല മനുഷ്യൻ ചെയ്ത പാപങ്ങൾ മുഴുവനും ആ രാത്രിയിൽ വെച്ച് പൊറുക്കുകയാണ്, മാപ്പ് ചെയ്യുകയാണ്. അതിനൊരു കണക്ക് പറഞ്ഞിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് കണക്ക് എന്നല്ലേ? ആ കണക്ക് മറ്റൊന്നുമല്ല, കൽബ് എന്ന് പറയുന്നൊരു ഗോത്രമുണ്ട്. അറബികൾക്കിടയിലുണ്ടായ ഒരു ഗോത്രമാണ് കൽബ് ഗോത്രം. അവർക്ക് ഒരുപാട് ആടുകൾ ഉണ്ടായിരുന്നു. അറബികൾക്കിടയിൽ ഒരുപാട് ആടുകളെ വളർത്തിക്കൊണ്ടിരുന്ന ഗോത്രക്കാരാണ് കൽബ് ഗോത്രം. ലേ, ഇവിടെ ഒരുപാട് പേര് മത്സ്യത്തിന്റെ ആളുകളാണ്. അല്ലാഹുവേ നമുക്കൊക്കെ ഒട്ടും കുറക്കാതെ ധാരാളം മത്സ്യങ്ങൾ നീ കനിഞ്ഞേകണേ അല്ലോ. ഓ മുഅ്മിനീങ്ങളെ, അതേ സമയത്ത് അറബികൾക്കിടയിൽ ഒരുപാട് ആടുകൾ വളർത്തിക്കൊണ്ടിരുന്ന ഗോത്രമാണ് കൽബ് ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ബറാഅത്തിന്റെ രാത്രിയിൽ നിങ്ങൾ അതാ കിടന്നുറങ്ങാതെ നിങ്ങൾ അല്ലാഹുവിലേക്ക് ചെയ്ത തെറ്റുകളിൽ നിന്ന് പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ, മാപ്പ് ചോദിക്കൂ ജനങ്ങളെ.
പൊറുക്കലിനെ ചോദിക്കൂ ജനങ്ങളെ. കാരണം ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു തആല എല്ലാ ജനങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ പൊറുക്കുകയാണ്. എത്ര വരെ പൊറുക്കുമെന്നറിയോ? അതിനൊരു ലിമിറ്റ് ഇല്ല, അതിനൊരു ആവറേജ് ഇല്ല, അതിനൊരു ലെവലില്ല, അതിനൊരു കണക്കില്ല, അതിനൊരു എണ്ണമില്ല, അതിനെ തിറ്റപ്പെടുത്താൻ സാധ്യമല്ല, അതിനൊരു പരിധിയും ഇല്ല. അവസാനം അതിനൊരു കണക്ക് പറയുകയാണ്. അതേ അറബികൾക്കിടയിലുണ്ടായ ഒരുപാട് ആടുകളെ വളർത്തിയിരുന്ന കൽബുഗോത്രക്കാരില്ലേ, ആ കൽബുഗോത്രക്കാരുടെ കീഴിലുള്ള ആടുകളുടെ ശരീരങ്ങളിലെ രോമങ്ങളില്ലേ, ആ രോമങ്ങൾക്ക് എത്ര എണ്ണമാണോ ഉള്ളത് അത് പറയാൻ പറ്റോ ചെറുപ്പക്കാരാ? ഒരൊറ്റ ആട്ടിന്റെ ശരീരത്തിലുള്ള രോമം എത്രയുണ്ടെന്ന് പെട്ടെന്ന് എണ്ണി തിറ്റപ്പെടുത്താൻ സാധ്യമാണോ? അല്ല. ഇത് പറയുന്നത് ഒരു ആടിന്റെ കണക്കല്ല, അറബികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആട്ടിൻ കൂട്ടത്തെ വളർത്തിക്കൊണ്ടിരുന്ന കൽബുഗോത്രക്കാരില്ലയോ, ആ കൽബുഗോത്രക്കാരുടെ ആട്ടിന്റെ രോമങ്ങൾ എത്രയാണ്? അത്തരം രോമങ്ങളെക്കാളും അതിന്റെ എണ്ണത്തെക്കാളും എണ്ണം അല്ലാഹു ഈമാനുള്ളവന്റെ തെറ്റുകൾ മുഴുവനും ബറാഅത്തിന്റെ രാത്രിയിൽ പൊറുക്കുന്നു. അർഹമുർ റഹീമീനായ റബ്ബേ, ഈ സാധുവായ ഞാൻ ഇവിടെ വാള് പറയുകയാണ്, പക്ഷേ എന്നേക്കാളും ഒരുപാട് നല്ലവർ ഈ സ്റ്റേജിലുണ്ട്, സദസ്സിലുണ്ട്. എന്റെ ജീവിതത്തിലും ഈ സദസ്സിലിരിക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെ നീ അർഹമുർ റഹീമീനല്ല റബ്ബേ, ഏറ്റവും കൂടുതൽ കാരുണ്യം ചെയ്യുന്ന റബ്ബല്ലേ അല്ലാ, നീ പൊറുക്കണേ റഹ്മാനേ, മാപ്പ് തരണേ റഹ്മാനേ. അപ്പൊ ഈമാനുള്ളവരുടെ തെറ്റുകൾ മുഴുവനും പൊറുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. പോരാ, ഇത്രയും പവർ ഞാൻ പറഞ്ഞല്ലോ. ഇനി ഞാനൊരു കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ. ഓ ജനങ്ങളെ, ബറാഅത്തിന്റെ രാവ് ഖുർആൻ ഇറക്കിയ രാവ് ശരിയാണ്, ബറാഅത്തിന്റെ രാവ് അതേ കൽബുഗോത്രത്തിന്റെ ആട്ടിന്റെ രോമങ്ങളെ കണക്കിനേക്കാളും എണ്ണം പാപങ്ങളെ അല്ലാഹു പൊറുക്കുന്ന രാവാണ് ബറാഅത്തിന്റെ രാവ്. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ ധാരാളം വർഷിക്കുന്ന രാവാണ്. പക്ഷേ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ശുഉബുൽ ഈമാൻ എന്ന കിതാബിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാം, ഈ ബറാഅത്തിന്റെ രാത്രിയുടെ പവർ ആറ് വിഭാഗങ്ങൾക്ക് കിട്ടൂല. ആ ആറ് വിഭാഗങ്ങളിൽ വാല് പറയുന്ന കളസപ്പെട്ടവനാണോ? കളസ എത്ര വാല് പറഞ്ഞിട്ടും കാര്യമില്ല, നൗഫൽ എത്ര കരഞ്ഞിട്ടും കാര്യമില്ല, നൗഫൽ ബറാഅത്തിന്റെ രാത്രിയിൽ എത്ര ഖുർആൻ ഓതിയിട്ടും കാര്യമില്ല. ഇനി നൗഫലിന്റെ സദസ്സിലും നൗഫലിനെ പോലെയുള്ളവനുണ്ടോ? കാര്യമില്ല. അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. ബറാഅത്തിന്റെ രാവിന് വലിയ പവറാണ്, ബറാഅത്തിന്റെ രാവിന് വലിയ ഗുണമാണ്. ബറാഅത്തിന്റെ രാവിൽ മുഅ്മിനീങ്ങളുടെ തെറ്റുകൾ മുഴുവനും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നത് ശരിയാണ്. പക്ഷേ ഈ ചെയ്യുന്ന മനുഷ്യൻ ആറ് വിഭാഗങ്ങളിൽ പെട്ടവനാണോ എന്ന് ചിന്തിക്കണം. ആറ് വിഭാഗങ്ങളിൽ പെട്ടവനാണോ, നിങ്ങൾക്ക് ബറാഅത്തിന്റെ രാത്രിയുടെ ഗുണം കിട്ടൂല എന്ന് പറയുന്നത് ഞാനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ ഇന്നല്ലാഹ ലാ യൻദുറു ഫീഹാ, ആ ബറാഅത്തിന്റെ രാവ് അത്രയും വലിയ പവർഫുൾ രാത്രി ശരിയാണ്, പക്ഷേ ആ രാത്രിയിൽ
അല്ലാഹു തആല ആറ് വിഭാഗങ്ങളിലേക്ക് നോക്കൂല. അവരെത്ര കരഞ്ഞാലും അവർ ചെയ്യുന്ന തെറ്റിൽ നിന്ന് മാറി നിൽക്കാതെ അവന്റെ കരച്ചിൽ അല്ല പരിഗണിക്കൂല. ഏതാണ് ആറ് വിഭാഗമെന്നറിയോ നാട്ടുകാരെ? അതിൽ ഒന്നാമത്തെ വിഭാഗം അല്ലാഹു തആല പറയാണ്, ലാ യന്ദു, നബിതങ്ങൾ പറയാണ്, ലാ യന്ദുറുല്ലാഹു ഫീഹാ ഇലാ മുശ്രിക്കിൻ. അതേ, ഒരു ബഹുദൈവ വിശ്വാസിയിലേക്ക് അല്ലാ നോക്കൂല. ബഹുദൈവ വിശ്വാസിയിലേക്ക് അല്ലാ നോക്കൂല. ഇവിടെ ഒരു സംശയമുണ്ട്. എന്താണ് സംശയം? എന്തേ ബറാഅത്തിന്റെ രാത്രി ഇവിടെ പവർ പറയുമ്പോ അവിടെ ബഹുദൈവ വിശ്വാസിയെ കുറിച്ച് പറയേണ്ട ആവശ്യം? കാരണം ബഹുദൈവ വിശ്വാസി അവൻ ഒരിക്കലും ബറാഅത്തിന്റെ രാത്രിയിൽ ഇബാദത്ത് എടുക്കൂലല്ലോ. ഇവിടെയുള്ള മുസ്ലിമീങ്ങളില്ലേ, ഇവിടെയുള്ള അന്യമതക്കാരില്ലേ, അവർ ബറാഅത്തിന്റെ രാത്രിയിൽ പള്ളിയിൽ വന്ന് ഖുർആൻ ഓതുന്നുണ്ടോ? ബറാഅത്തിന്റെ രാത്രിയിൽ പള്ളിയിൽ വന്ന് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ടോ? ബറാഅത്തിന്റെ രാത്രിയിൽ നമ്മുടെ ടൊങ്കയിലെ SSF പ്രവർത്തകർ പരിപാടി സംഘടിപ്പിച്ചപ്പോ ആ പരിപാടി വന്നിരുന്ന് അതിന്റെ ബറക്കത്തെടുക്കാൻ വേണ്ടി വന്ന് ചേരാറുണ്ടോ? പിന്നെന്തേ മുസ്ലിമീങ്ങളായ ആറ് വിഭാഗങ്ങളെ പറഞ്ഞ കൂട്ടത്തിൽ ആ ബറാഅത്തിന്റെ രാവിലെ അല്ലാഹു തആല പരിഗണിക്കാത്ത ഒന്നാമത്തെ വിഭാഗം പറഞ്ഞത് മുശ്രിക്കിലേക്കല്ല നോക്കൂല, ബഹുദൈവ വിശ്വാസിയിലേക്കല്ല നോക്കൂല. അതെന്തേ മുസ്ലിയാരെ, മുസ്ലിമീങ്ങളിൽ ബഹുദൈവ വിശ്വാസികളുണ്ടോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. ചില ആളുകൾ ഇവിടെ പറയാണ്, അതേ ഔലിയാക്കളുടെ മക്ബറയിൽ പോകാൻ പാടില്ല, അംബിയാക്കളുടെ മക്ബറയിൽ പോകാൻ പാടില്ല, പോയാൽ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഓ ബാപ്പമാരെ, ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, എന്റെ ജേട്ടാനുജന്മാരെ, അവർക്ക് ഖുർആൻ അറിയില്ലട്ടോ, അവർക്ക് ഹദീസ് അറിയില്ലട്ടോ, അവർക്ക് ദീൻ എന്താണെന്നറിയില്ലട്ടോ, അവർ ശരിക്കും മദ്രസയിൽ പോകാത്തവരാണ് കേട്ടോ. അവരെന്തെങ്കിലും പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കി അവന്റെ പണം കണ്ട് അവന്റെ പിന്നാലെ പോയാൽ, അവന്റെ പത്രാസ് കണ്ടവന്റെ പിന്നാലെ പോയാൽ നിന്റെ വീട്ടിന്റെ ലോണ് മുഴുവനും അവൻ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് നീ അവന്റെ പിന്നാലെ പോയാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വിരൽ കടിക്കേണ്ടി വരും കേട്ടോ. ഔലിയാക്കളെ മക്ബറയിൽ പോയാൽ ഒരാളും ഇസ്ലാമെന്ന് പുറത്തു പോകൂല, അംബിയാക്കളെ മക്ബറയിൽ പോയാൽ ഒരാളും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൂല. എത്ര സ്റ്റേജിൽ കയറിയിട്ടാണ്, ഈ കർണാടകയിൽ തന്നെ എത്ര സ്റ്റേജിൽ കയറിയിട്ടാണ് ഇതുപോലെയുള്ള വിഷയങ്ങൾ പറഞ്ഞ്. അത്തരക്കാരാ നാട്ടിലുണ്ടെങ്കിലും അവരെ പരസ്യമായി വെല്ലുവിളിച്ചിട്ട് നീ സ്റ്റേജിൽ വരി, അങ്ങനെ ഒരായത്ത് ഖുർആനിലുണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരി എന്ന് ചോദിച്ചിട്ട് മണിക്കൂറുകളോളം ആ സ്റ്റേജിലുണ്ടായിട്ട് ജീവനോടെ ഉണ്ടായിട്ട് ആ വെല്ലുവിളി സ്വീകരിച്ചിട്ട് ഒരാൺകുട്ടി പോലും ഇന്നേ വരെ നമ്മുടെ ജീവിതത്തിൽ സ്റ്റേജിൽ കയറി വന്ന ചരിത്രമില്ലട്ടോ. കാരണം അച്ചങ്ങായിക്കറിയാ വേദിയിൽ കയറിയാൽ ഒറ്റൊരു തെളിവ് പറയാനുള്ള കെൽപ്പില്ല എന്ന്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, നമ്മുടെ ടൊങ്കയിൽ എത്ര കാലില്ലാത്തത് കൊണ്ട് ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. പിന്നെ ആരെ കുറിച്ചാണ് മുസ്ലിമീങ്ങൾ കൂട്ടത്തിൽ ബഹുദൈവ വിശ്വാസികൾ എന്നിവിടെ പറഞ്ഞത്? ബറാഅത്തിന്റെ രാത്രിയിൽ മുസ്ലിമീങ്ങൾ കൂട്ടത്തിലുള്ള ബഹുദൈവ വിശ്വാസികളിലേക്ക് അല്ല നോക്കൂല എന്ന് പറഞ്ഞത് ഇമാമീങ്ങൾ പറഞ്ഞു. ഇവിടെ എന്റെ വാദ കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് കൂടുതലായും. എടക്ക് പുരുഷന്മാരെ നിങ്ങളും ഉൾക്കൊള്ളണം. അതെന്താണെന്നറിയോ? ഒരു ചങ്ങായിക്ക് അല്ലാഹു തആല വലിയ അസുഖം കൊടുത്തു. അല്ലാഹു നമ്മളെ ശിഫ ചെയ്യട്ടെ. ഞാന് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ മംഗലാപുരം ദക്ഷിണ കന്നഡ ജില്ലയിൽപ്പെട്ട അതേ വിട്ടലക്കടുത്ത് അളിക്ക എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ SSF പ്രവർത്തകർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഞാൻ വാദിനു പോയി. അവിടെ വാല് കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു 24 പ്രായം മാത്രമേയുള്ള കല്യാണം പോലും കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരന്റെ പേര് ഹുസൈനാർ എന്നാണ്.
അല്ലാ നടക്കാൻ കഴിയില്ല, ഇരിക്കാൻ കഴിയില്ല, എണീറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. ആ ചെറുപ്പക്കാരൻ എന്റെ കൈപിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയാണ്, ഉസ്താദേ 24 വയസ്സേ ആയിട്ടുള്ളൂ, ഇരിക്കാൻ കഴിയില്ല ഉസ്താദേ, നിൽക്കാൻ കഴിയില്ല ഉസ്താദേ, ഭക്ഷണം പോലും കഴിക്കാൻ കഴിയില്ല ഉസ്താദേ, ശരീരത്തിന് അല്ല ക്യാൻസർ കൊടുത്തു. പടച്ചുറപ്പേ, ഞങ്ങൾക്ക് നീ ഏതെല്ലാം അസുഖങ്ങൾ തരാനാണോ തീരുമാനിച്ചിട്ടുള്ളത് ഞങ്ങൾക്കറിയില്ല റഹ്മാനേ. ഈ സദസ് ബറാഅത്തിന്റെ രാവിന്റെ സദസ്സാണല്ലോ, നിന്നോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ്, വല്ല ബറാഅത്തിന്റെ രാത്രിയിലും നീ ഞങ്ങൾക്കാർക്കെങ്കിലും ക്യാൻസറോ ബ്രെയിൻ ട്യൂമറോ ഹാർട്ട് അറ്റാക്കോ കിഡ്നി ഫെയിലൂറോ നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് നീ തിരുത്തി എഴുതണേ റഹ്മാനേ. ഓ സഹോദരന്മാരെ, അങ്ങനെ ചില ആളുകൾക്ക് അല്ലാഹു തആല അസുഖം കൊടുക്കുകയാണ്. അങ്ങനെ ആദ്യമായി മരുന്ന് കഴിക്കൂ, എന്നിട്ടോ സുഖപ്പെട്ടില്ല എന്ന് കണ്ടാൽ തങ്ങന്മാരെ തേടി പോകും. ഞാൻ ഈ പറയുന്ന കാര്യം ഈമാനുള്ള ജനങ്ങൾ വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം കേട്ടോ. അങ്ങനെ ചില സമയത്ത് തങ്ങന്മാരെ കാണാൻ പോകും, എന്നിട്ട് തങ്ങന്മാരെ സ്വലാത്തിന്റെ സദസ്സിൽ പോയിരിക്കും. ഏത് തങ്ങളെ സദസ്സിൽ പോയിരുന്നാലും, ഏത് സ്വലാത്തിന്റെ സദസ്സിൽ പോയിരുന്നാലും അസുഖം മാറണമെന്ന് റബ്ബ് തീരുമാനിച്ചാലല്ലേ അസുഖം മാറൂ. ആ റബ്ബ് തീരുമാനിച്ചില്ലെങ്കിൽ അസുഖം മാറുവോ? ഒട്ടുമില്ല. എന്നിട്ട് അവസാനം മിച്ചങ്ങായി തീരുമാനിക്കാണ്, ഏതായാലും തങ്ങളടുത്തേക്ക് പോയിട്ട് ചികിത്സ കിട്ടിയില്ലല്ലോ. അവിടെ ഏതെങ്കിലും ഒരാള് പറയൂ, എടോ ഇന്നാലിന്ന സ്ഥലത്തൊരു പൂജാരിയുണ്ട്, ഇന്നാലിന്ന സ്ഥലത്തൊരു ജ്യോത്സ്യനുണ്ട്, ഇന്നാലിന്ന സ്ഥലത്തൊരു ഭട്ടുണ്ട്, അയാള് ആത്മീയമായി ചികിത്സിക്കും. ആ ജ്യോത്സ്യൻ നല്ല ചികിത്സ തരും, ആ പൂജാരി നല്ല ചികിത്സ തരും എന്ന് അവരെ സംസാരം കേട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പൂജാരിയുടെ അടുത്തു പോയാൽ, ഏതെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുത്തു പോയാൽ, ഞാൻ ഇവിടെയുള്ള മുസ്ലിമീങ്ങളോട് പറയട്ടെ, നിങ്ങളങ്ങനെ ചെയ്യുന്നു എന്നല്ലോ ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് കടല് പരിസരത്തുണ്ട്, പുഴകള് പരിസരങ്ങളിലുണ്ട്, നമുക്കൊക്കെ നമ്മുടെ ജീവിത വഴിയാധാരമായി അള്ളാഹു നമുക്ക് മത്സ്യം തന്നിട്ടുണ്ട്. ആ മത്സ്യം അല്ലാ കണക്കാക്കിയ സമയത്ത് റബ്ബ് തരികയാണ്, അതിന് നിങ്ങളൊക്കെ ധാരാളം അള്ളാഹ്ക്ക് സുജൂദ് ചെയ്യണം. നിങ്ങൾ അള്ളാഹ്ക്ക് ധാരാളം നന്ദിയുള്ളവരാകണം. നിങ്ങൾ കഴിവിന്റെ പരമാവധി പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നവരാകണം. ചുരുങ്ങിയത് 5 നേരത്തെ നിസ്കാരം ഖളാ ആകാതെ നിങ്ങൾ നിസ്കരിക്കുന്നവരാകണം. അള്ളാഹ്ക്ക് അങ്ങ് നന്ദി ചെയ്യുമ്പോഴല്ലേ അള്ളാഹ് ഇങ്ങോട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കൂടുതലും ചെയ്യുന്നത്. അതേ സമയത്ത് അതൊന്നും ചെയ്യാതെ ആയാൽ നിങ്ങൾ സ്വലാത്തിന്റെ മജ്ലിസിന് വരൂല. ഞാൻ ഇവിടെ നോക്കുമ്പോ അൽഹംദുലില്ല വലിയ സന്തോഷമായി. എന്ത് കാരണം? ചില നാട്ടിൽ തന്നെ ബറാഅത്തിന്റെ രാവ് ആണെങ്കിൽ തന്നെ ജനങ്ങളെ പള്ളിയിൽ വരാൻ കിട്ടൂല. ഞാൻ ഇവിടെ വന്നപ്പോ ഇവിടെ പരിസരത്ത് എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ ഞാൻ പള്ളിയുടെ ചാരത്ത് കൂടെ ഞാൻ അങ്ങ് റൂമിലങ്ങ് പോകുമ്പോ പള്ളിയുടെ ഉള്ളിൽ ഫുള്ള് ജനങ്ങളാണ്. എനിക്ക് കണ്ടപ്പോ വലിയ സന്തോഷം തോന്നിപ്പോയി. ഈ നാട്ടുകാരെത്ര കണ്ടാണ് അള്ളാഹിനെ സ്നേഹിക്കുന്നത്. അള്ളാഹു നാട്ടിന്റെ തനിമ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. ഓ സഹോദരന്മാരെ, അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്കെപ്പോഴെങ്കിലും മത്സ്യം കുറഞ്ഞു പോയാൽ നിങ്ങൾ തങ്ങന്മാരെ കൊണ്ട് ദുആ ചെയ്തിപ്പിച്ചോളൂ. നിങ്ങളതുപോലെ ഉസ്താദുമാരെ കൊണ്ട് ദുആ ചെയ്തിപ്പിച്ചോളൂ. നിങ്ങൾ സ്വലാത്തിന്റെ മജ്ലിസിന് നേർച്ച കൊടുത്തോളൂ. നിങ്ങൾ പള്ളിക്ക് നേർച്ച കൊടുത്തോളൂ. നിങ്ങൾ പാവപ്പെട്ടവർക്ക് വേണ്ടി കൊടുത്തോളൂ. അതേ സമയത്ത് സ്വലാത്തിന്റെ മജ്ലിസ് പരിഗണിക്കാതെ, തങ്ങന്മാരെ പരിഗണിക്കാതെ, പള്ളിയെ പരിഗണിക്കാതെ
ആലിമീങ്ങളെ പരിഗണിക്കാതെ നിങ്ങൾ പരിസരത്തിലെ ഏതെങ്കിലും ഒരു ജോത്സ്യന്റെ അടുത്തു പോയാൽ, ഒരു പൂജാരിയുടെ അടുത്തു പോയാൽ, ആ ജോത്സ്യനെ കൊണ്ട് നിങ്ങൾ വേണ്ട ശൈത്താനിനെയും കൂട്ടിപ്പിടിച്ച് നിങ്ങൾ വല്ലതും ചെയ്താൽ നിങ്ങൾക്കല്ല തരുന്ന മത്സ്യത്തിൽ ചിലപ്പോ നിങ്ങൾക്കല്ല മത്സ്യം തന്നേനെ, പക്ഷേ തന്ന മത്സ്യത്തിൽ റബ്ബ് ബറക്കത്ത് തരൂല. കൊറേ മത്സ്യങ്ങൾ കിട്ടിയിട്ട് കാര്യമില്ല, കുറഞ്ഞ മത്സ്യമാണെങ്കിലും തരുന്ന മത്സ്യത്തിൽ ബറക്കത്ത് വേണേ. ചില നാടുകളിൽ ഉമ്മമാർക്ക് വലിയ സ്വഭാവമാണത്. ഓ ഉമ്മമാരെ, നിങ്ങളെ കൂട്ടത്തിൽ ജ്യോത്സ്യന്മാരടുത്ത് പോകുന്ന ഉമ്മമാരുണ്ടോ? പൂജാരിമാരടുത്ത് പോകുന്ന ഉമ്മമാരുണ്ടോ? ഭട്ടർമാരടുത്ത് പോകുന്ന ഉമ്മമാരുണ്ടോ? എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ആ ഉമ്മ ചെയ്ത തെറ്റിൽ നിന്ന് തൗബ ചെയ്യുന്നത് വരെ ബറാഅത്തിന്റെ രാത്രിയിൽ എത്ര ഇബാദത്ത് ചെയ്താലും അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെ ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയാലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മൻ അതാ കാഹിനൻ ഔ ഇരീഫൻ, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ ഒരു ജ്യോത്സ്യന്റെ അടുത്ത് പോയാൽ, ഒരു പൂജാരിയുടെ അടുത്ത് പോയാൽ, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അല്ലാഹു തആല അവതരിപ്പിച്ച ഖുർആനില്ലയോ, ആ ഖുർആനിനെ നിഷേധിച്ചതിന് തുല്യമാണ് കേട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഗൗരവമുള്ള കാര്യമാണത്. അതുകൊണ്ട് തന്നെ ഈ ബറാഅത്തിന്റെ രാത്രിയിൽ എത്ര ഇബാദത്ത് ചെയ്താലും നിങ്ങൾ ഈ വിഭാഗത്തിൽ പെട്ടവനാണോ നിങ്ങളിലേക്ക് അല്ലാഹു തആല നോക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി ആരാണ് രണ്ടാമത്തെ വിഭാഗം? ബറാഅത്തിന്റെ രാത്രിയിൽ ആരെങ്കിലും ചെയ്താൽ, തെറ്റ് ചെയ്താൽ പൊറുക്കാത്ത രണ്ടാമത്തെ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, വലാ ഇലാ മുഷാഹിനിൻ, നിങ്ങൾ വേറെ ഒരാളോട് മനസ്സിൽ പകവെച്ച് നടക്കുകയാണോ? വേറെ ഒരാളോട് മനസ്സിൽ വൈരാഗ്യം വെച്ച് നടക്കുകയാണോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഒരു വാള് പറയുന്ന മുസ്ലിയാരാണ്, അതേ സമയത്ത് എന്നേക്കാളും ഉഷാരിൽ ഈ കർണാടകയിൽ വേറെ ആരെങ്കിലും വാള് പറഞ്ഞാൽ എനിക്ക് അയാളോട് അസൂയ തോന്നി. ഞാനല്ലേ ഇതുവരെ ഇവിടെ വാള് പറയുന്നവനായി ഉണ്ടായത്, ഇപ്പോഴെന്താ ഇച്ചങ്ങായിനെ വാള് പറയാൻ ക്ഷണിക്കുന്നത് എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചാൽ ഞാൻ ബറാഅത്തിന്റെ രാത്രിയുടെ ഭാഗ്യം കിട്ടിയവനല്ല. ഒരു രാജിയാർക്ക് മറ്റൊരാജിയാരോട് നഞ്ചിയാണ്, ഒരു രാജിയാർക്ക് മറ്റൊരാജിയാരോട് അസൂയയാണ്. അല്ലാ, ഇതുവരെ വലിയ കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ മാത്രമാണ്, ഇപ്പൊ ഇവനെപ്പോഴാണ് പുതിയ ഇന്നോവ എടുത്തത്? സുബ്ഹാന ജല്ല ജലാലു, അവന്റെ ഇന്നോവയിൽ നോക്കുമ്പോ ഈ ഇന്നോവയിൽ പോകുന്നവന്റെ മനസ്സിൽ ചൊരിച്ചിരു തുടങ്ങി. അങ്ങനെയുള്ളവനാണോ മനസ്സിൽ മറ്റൊരുത്തനെ കാണുമ്പോ ചൊരിച്ചില് തുടങ്ങുന്നവനാണോ? അവനിലേക്ക് അല്ലാഹു തആല ബറാഅത്തിന്റെ രാത്രിയിൽ നോക്കൂല. സുബ്ഹാനല്ലാഹ്, ഒരാൾക്ക് ബോട്ടുണ്ട്, ഒരാൾക്ക് ബോട്ടുണ്ട്, മറ്റൊരാൾക്ക് ബോട്ടുണ്ട്. ഈ ചങ്ങായിന്റെ ബോട്ടിൽ പോയാൽ സുബ്ഹാനല്ലാഹ് കുറെ മത്സ്യങ്ങൾ കിട്ടി, ഇവന്റെ ബോട്ടിൽ പോയാലോ കുറെ മത്സ്യങ്ങൾ കിട്ടിയില്ല. അപ്പൊ കുറെ മത്സ്യങ്ങൾ കിട്ടിയ ബോട്ടുകാരനോട് മത്സ്യങ്ങൾ അത്ര കണ്ട് കിട്ടാത്ത ബോട്ടുകാരന് മനസ്സിൽ വൈരാഗ്യോ, മനസ്സിൽ അസൂയ, പിന്നെ ദ്വാർക്കാണ്. എന്താണ് ദ്വാർക്കണത്? റബ്ബേ, അച്ചങ്ങായിന്റെ ബോട്ടിൽ വല്ലാതെ മത്സ്യം കിട്ടിയല്ലോ, എനിക്കും നീ അതുപോലെ മത്സ്യം തരണേ. കുറെ കാലം അങ്ങനെ ദുആ ചെയ്തു, പക്ഷേ അല്ലാഹു തആല ആ ദുആക്ക് ഉത്തരം കിട്ടിയില്ല. കാരണം എന്താ? അത് നല്ല നീയത്തിൽ ചോദിച്ചതല്ല, അത് നല്ല നീയത്തിൽ ചോദിച്ചതല്ല, അച്ചങ്ങായിക്ക് കിട്ടിയപ്പോൾ എനിക്കും വേണമെന്ന് ചോദിച്ചതാണ്, അത് നല്ല ചിന്തയല്ല. അപ്പൊ പിന്നെ ദുആയങ്ങ് മാറ്റാൻ തുടങ്ങി. എന്താണ് ദുആ മാറ്റാൻ തുടങ്ങിയത്? റബ്ബേ, എനിക്ക് മത്സ്യം കിട്ടിയില്ലെങ്കിലും തിരക്കേടില്ല, അച്ചങ്ങായിക്ക് കിട്ടിയ മത്സ്യം കൂടി ഇല്ലാതെയാക്കി കളയണേ അല്ലാ. ഇവിടെ ഇല്ലട്ടോ,
ഇവിടെ അത്തരക്കാരില്ല എന്ന് നൗഫൽ സഖാഫിക്ക് 100% അറിയാം. അത് ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ ഇപ്പോഴും ആ ബർക്കത്തുള്ളത്. അതുണ്ടായിരുന്നെങ്കിൽ എപ്പോഴേ ഈ നാട്ടിന്റെ ബർക്കത്ത് അല്ലാഹു ഉയർത്തി കളഞ്ഞേനെ. അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. ഇവിടെ അത്തരക്കാരില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതാണ് വലാ ഇല മുഷാഹീൻ. സുബ്ഹാനല്ലാഹ്. ഒരു ഉമ്മാക്ക് ഭംഗി കൂടുതലാണ്, ഒരുമ്മക്ക് ഭംഗി കൂടുതലാണ്. ആ ഉമ്മ മറ്റൊരുമ്മാനെ നോക്കുമ്പോ എന്നെക്കാളും വലിയ ഭംഗിയല്ലേ ഈ മക്കുള്ളത് എന്നറിഞ്ഞിട്ട് അസൂയ തോന്നാൻ പാടില്ല. അങ്ങനെയുള്ള ഉമ്മക്കാണെങ്കില് അല്ലാഹു തആല ബറാഅത്തിന്റെ രാത്രിയിൽ നോക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലേ സുബ്ഹാന ജല്ല ജലാലു. ഇനി ആരാണ് മൂന്നാമത്തെ വിഭാഗം? ആരാണ്? രണ്ട് വിഭാഗമായി. ഒന്നാമത്തേത് അതേ മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ ജ്യോത്സ്യന്മാരടുത്തേക്ക് പോകുന്നവൻ. രണ്ടാമത്തത് ആരാണ്? മനസ്സിൽ മറ്റൊരുത്തനോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവൻ. ഇനി മൂന്നാമത്തത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് വലാ ഇലാ ഖാതിർ റഹീം. ഓ ടൊങ്കക്കാരെ, വാലിന്റെ സദസ്സിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ, നിങ്ങളെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവനുണ്ടോ? കുടുംബക്കാരോട് നന്നാകാത്തവനുണ്ടോ? കുടുംബ ബന്ധം വെച്ച് പുലർത്താത്തവനുണ്ടോ? അവനിലേക്ക് ബറാഅത്തിന്റെ രാത്രിയിൽ അവൻ എത്ര ഇബാദത്ത് ചെയ്താലും അല്ലാഹ് പൊറുക്കൂല. ചിലപ്പോ ഈ വാള് പറയുന്ന ഞാൻ അത്തരക്കാരനാണെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാള് ജ്യേഷ്ഠനോട് പിണങ്ങിയിട്ടുണ്ടെങ്കില്, അനുജനോട് പിണങ്ങിയിട്ടുണ്ടെങ്കില്, അല്ലെങ്കിൽ കുടുംബത്തോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പൊ എണീറ്റ് പോകണ്ട, ഇപ്പൊ എണീറ്റ് പോകണ്ട. ചിലപ്പോ ഇതങ്ങ് പറയുമ്പോ ചിലപ്പോ ചിന്തിച്ചു പോകും, ഞാൻ ഇത്ര വാള് കേട്ടിട്ട് എന്താ കാര്യം? ഏതായാലും അല്ലാഹ് എന്നിലേക്ക് നോക്കൂലല്ലോ, ഞാൻ കുടുംബ ബന്ധം മുറിച്ചവനാണല്ലോ. അപ്പൊ പിന്നെ ഞാൻ ഇവിടെ വാളിന് കേട്ടിട്ട് എന്താ കാര്യം? അല്ല എന്നിലേക്ക് നോക്കൂല എന്ന് ഉറപ്പല്ലേ? ആ വാലിന്റെ സദസ്സിൽ ഇരുന്നതിന്റെ കൂലി അല്ല തരൂല എന്ന് ഉറപ്പല്ലേ? പിന്നെ എന്തിനു ഞാൻ വെറുതെ സമയം വേസ്റ്റ് ചെയ്യണം എന്ന് കരുതിയിട്ട് നിങ്ങൾ എണീറ്റ് പോകണ്ട. ഇവിടുന്ന് നിങ്ങൾ ഒരു തീരുമാനം എടുത്തോ. എന്താ തീരുമാനം? ഞാൻ ഈ വാലിന്റെ സദസ്സ് കഴിഞ്ഞാൽ ഞാൻ ആരോടാണോ തെറ്റിയിട്ടുള്ളത് ഞാൻ അങ്ങോട്ട് പോയിട്ട് സലാം പറഞ്ഞ് നന്നാകാം. തീരുമാനം എടുത്താ മതി കേട്ടോ. നിങ്ങൾക്ക് ഇൻഷാല്ലാ ഈ ബറാഅത്ത് രാബിയുടെ പവർ അല്ലാഹു തആല തരും. കാരണം കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കാൻ പാടില്ല. ഞാന് ഈ ഭാഗത്തല്ലോ, നമ്മുടെ ആ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്ത് ഇങ്ങനെ വാദിനു പോവാ. വാദിനു പോകുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോൺ വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലേക്കാണ് വാലിന് വരുന്നത്. ഈ നാടല്ല, വേറെ നാടാണ്, നമ്മുടെ മംഗലാപുരം പരിസരത്താണ്. അപ്പൊ ആ വാലില് ജ്യേഷ്ഠാനുജന്മാര് തമ്മിൽ പിണക്കത്തെ കുറിച്ച് നന്നായി വാല് പറയണം. അപ്പൊ ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ് കാരണം? നിങ്ങൾക്ക് എന്തോ പറ്റിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തമ്മിൽ എന്തോ പറ്റിയിട്ടുണ്ടോ? അപ്പൊ ചെങ്ങായി പറയാം, അതെ ഉസ്താദേ, നമ്മളൊരു ചെറിയ വിഷയത്തിൽ ഞാനും എന്റെ ജ്യേഷ്ഠനും തമ്മിൽ പിണക്കത്തില. എന്നിട്ട് എന്താ സംഭവിച്ചെന്നറിയോ? ഇപ്പൊ ഞാൻ അങ്ങോട്ട് മിണ്ടാൻ പോയാലും എന്റെ ജ്യേഷ്ഠൻ ഇങ്ങോട്ട് മിണ്ടാൻ വരൂല. എന്നിട്ട് അവൻ വലിയ പവർ എന്ന നിലക്ക് അവൻ പറയാണ്, നീ ചെലക്കണ്ട, എന്റെ അടുത്ത് വരണ്ട, നീ ഇങ്ങോട്ട് എത്ര വന്ന് സംസാരിച്ചാലും ഞാൻ അങ്ങോട്ട് നിന്നോട് സംസാരിക്കൂല. എന്നിട്ട് അഞ്ചൻ പറയാ, ജ്യേഷ്ഠൻ പറയാണ്, സത്യം ചെയ്തിട്ട് പറയാണ്, അല്ലാഹുവാണ് സത്യം, ഞാൻ നിന്നോട് നന്നാകൂല. മാത്രല്ല എന്താ പറഞ്ഞോ? എന്നിട്ട് ഈ ജ്യേഷ്ഠൻ എന്നോട് പറയാണ്, ഉസ്താദേ അനുജൻ കരഞ്ഞുകൊണ്ട് എന്നോട് പറയാ, എന്റെ ജ്യേഷ്ഠൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാൻ മരിച്ചാലും എന്റെ മയ്യത്ത് കാണാൻ വരെ നീ വന്നുകൂടാ. ആ മയ്യത്തിനെ റബ്ബ് സ്വീകരിക്കും. നിങ്ങൾ ആലോചിച്ചു, ജ്യേഷ്ഠാനുജന്മാരെ പേരിൽ തമ്മിൽ പ്രശ്നമാണ്, ഗുലുമാലാണ്, പിണക്കത്തിലാണ്. പോകരുത്, കുടുംബ ബന്ധം വെച്ച് പുലർത്തണം. ഞാൻ ഒറ്റക്കാര്യം വളരെ ഗൗരവത്തിൽ പറയട്ടെ. ഓ നിങ്ങൾ എത്ര നിസ്കരിച്ചാലും, നിങ്ങൾ എത്ര വാല് കേട്ടാലും, നിങ്ങൾ എത്ര ഖുർആൻ ഓതിയാലും, കുടുംബത്തിന്റെ ഉള്ളിൽ നിങ്ങൾ തമ്മിൽ ശരിയില്ലേ. നിങ്ങളെ നിസ്കാരം അല്ലാഹ്ക്ക് വേണ്ടട്ടോ, നിങ്ങളെ ഖുർആൻ ഓത്ത് അല്ലാഹ്ക്ക് വേണ്ടട്ടോ, നിങ്ങളെ ഒരൊറ്റ സൽക്കർമ്മം പോലും അല്ലാഹ്ക്ക് വേണ്ട. ഒരു കുടുംബ ബന്ധം മുറിച്ചവൻ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ പോലും അല്ലാഹു ആ ദുആ സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി.
മദീനത്തെ പള്ളി, മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മളെ ടൊങ്കത്തെ പള്ളിയല്ല, എന്റെ നാടായ ചിക്കമഗളൂർ ജില്ലയിലെ കളസയിലെ പള്ളിയല്ല. മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ലോകത്ത് രണ്ടാമത്തെ പവറുള്ള പള്ളിയാണ്. ഒരു റക്അത്ത് മറ്റു പള്ളിയിൽ 1000 റക്അത്ത് നിസ്കരിക്കലും അതിനേക്കാളും വലിയ പവറാണ് മദീനത്തെ പള്ളിയിൽ ഒരു നിസ്കാരം നിസ്കരിക്കലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ടൊങ്കത്തെ പള്ളിയിൽ ഒരാള് 1000 റക്അത്ത് നിസ്കരിച്ചു, എന്നാൽ അതിനേക്കാളും വലിയ പവറാണ് മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നിസ്കരിക്കൽ. അത്രയും പവർഫുൾ പള്ളിയാണ്. ആ മദീനത്തെ പള്ളിയുടെ ഉള്ളിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനെ ഒരുമിച്ചുകൂട്ടിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി മദീനത്തെ പള്ളിയിൽ ഒരുമിച്ചുകൂടിയതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുന്നിലിരിക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, അല്ല സ്വഹാബത്തേ, ഹൽ മിൻകും ഖാതിഉർ റഹീം, നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? നിങ്ങളുടെ കൂട്ടത്തിൽ കുടുംബ ബന്ധം മുറിച്ചവരുണ്ടോ? ഒരാളും മിണ്ടുന്നില്ല, ഒരാളും മറുപടി പറയുന്നില്ല. അപ്പോഴാണ് ഒരാള് കയ്യങ്ങ് പൊക്കി, എല്ലാവരും അങ്ങ് മൗനം വീക്ഷിച്ചപ്പോ ഒരാളങ്ങ് കയ്യങ്ങ് പൊക്കി. അയാള് പറഞ്ഞു, ഹാ അനയാ റസൂലല്ലാ, ഓ നേതാവായ നബിയെ, ഞാൻ കുടുംബ ബന്ധം മുറിച്ചവനാണ്. എനിക്കൊരു പെങ്ങളുണ്ട്, ആ പെങ്ങളോട് ഞാൻ ശരിയില്ല, ഞാൻ പിണക്കത്തിലാണ്. ആ മനുഷ്യനോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉഖ്റുജ് അൻ ഹാദൽ മസ്ജിദ്, മനുഷ്യാ, ഈ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോ, നീ പള്ളിയിൽ ഇരിക്കണ്ട. ആ മനുഷ്യൻ ചോദിച്ചു, എന്തിനാ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് എങ്ങനെ, എന്തിനാ ഞാൻ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മനുഷ്യ, ഞങ്ങളൊക്കെ മദീനത്തെ പള്ളിയിൽ ഇപ്പൊ ഒരുമിച്ച് കൂടിയത് എന്തിനാറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം അള്ളാഹനോട് പറയാനാ, എന്നിട്ട് ആ വിഷമത്തിന് പരിഹാരം ഉണ്ടാക്കാനാ. അതേസമയത്ത് നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് പറഞ്ഞതെന്ന് അറിയോ? ഒരു ദുആ ചെയ്യുന്ന സദസ്സില്, ഒരു നല്ല സദസ്സില് കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ആ സദസ്സിൽ വെച്ചിട്ട് എത്ര ദുആ ചെയ്താലും അല്ലാഹു ദുആ സ്വീകരിക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മദീനത്തെ പള്ളിയാ, ആ മദീനത്തെ പള്ളിന്റെ ഒരു ഭാഗത്തല്ലേ ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടന്നുറങ്ങുന്നത്? അത്രയും ബറക്കത്തുള്ള ഒരു നേതാവ് വരണ്ടോ? വരണ്ടോ? എന്നിട്ട് ആ പള്ളിയിൽ ചോദിക്കുമ്പോ ആ പള്ളിയുടെ ഉള്ളിൽ കുടുംബ ബന്ധം മുറിച്ച ഒരാളുണ്ടെങ്കിൽ അല്ലാഹു ഉത്തരം തരൂല എന്നാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. പിന്നെ നമ്മളെ സദസ്സുകളെ കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ? അത്രയും വലിയ ഗൗരവമുള്ള കാര്യമാണ് കുടുംബ ബന്ധം മുറിക്കുക എന്നത്. സുബ്ഹാന ജല്ല ജലാലു, ബാപ്പ എങ്ങ് മരിച്ചു, ബാപ്പ മരിക്കുന്ന സമയം അടുത്തായപ്പോ മൂത്ത മകൻ ബാപ്പാന്റെ പേരിലുള്ള സ്ഥലത്തിന്റെ റെക്കോർഡെല്ലാം കൊണ്ടുപോയി, എന്നിട്ട് ബാപ്പാന്റെ മുന്നിൽ ബാപ്പാനെ കൊണ്ട് ഒപ്പുവെപ്പിക്കാണ്, സൈനടിപ്പിക്കാണ്. ആരെ പേരിൽ? മൂത്ത മകന്റെ പേരിൽ. അത് ധിക്കാരമാണ് കേട്ടോ, തെമ്മാടിത്തരമാണ് കേട്ടോ. ബാപ്പാന്റെ സ്വത്ത് ബാപ്പ ഒരിക്കലും ഒരു മകന്റെ പേരിൽ എഴുതി കൊടുക്കേണ്ടതല്ല. എല്ലാ രക്ഷിതാക്കളോടും ഞാൻ പറയട്ടെ, പ്രായമുള്ളവരോട് ഞാൻ പറയട്ടെ, നിങ്ങളെ പേരിൽ സ്വത്തുകൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു തീരുമാനമെടുക്കണേ. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാള് മസല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ വാദിന് പോവാണ്. ആ വാദിന് പോകുമ്പോ മസല ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. വല്യപ്പ മരിച്ചു. ബാംഗ്ലൂരിൽ അവർക്ക് വലിയ കടകളുണ്ട്. ആ വല്യപ്പ മരിച്ചപ്പോ വല്യപ്പാന്റെ അയാത്ത കാലത്ത് ഒരു പ്രശ്നവും കുടുംബത്തിലില്ല. വല്യപ്പ എങ്ങ് മരിച്ചപ്പോഴോ കുടുംബത്തിൽ പ്രശ്നം സംഭവിച്ചു.
എന്തിന്റെ പേരിലാണ് പ്രശ്നം എന്നറിയോ? ആ വെല്ലുപ്പാക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ട്, സമ്പത്തുണ്ട്. ആ സമ്പത്തിന്റെ പേരിൽ ഒരു മകൻ പറയണത് എനിക്ക് കിട്ടേണ്ടതാണ്, മറ്റേ മകൻ പറയാണ് എനിക്ക് കിട്ടേണ്ടതാണ്. ഓരോരുത്തരും അതിന്റെ പേരിൽ പ്രശ്നമുണ്ടാക്കുകയാണ്. അതിന്റെ ഇസ്ലാമികമായ മാനമെന്ത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഈ സദസ്സിൽ പ്രായമുള്ള ഉപ്പമാരോട് ഞാൻ പറയട്ടെ, അല്ലാഹു തആല നിങ്ങൾക്ക് സമ്പത്ത് തന്നിട്ടുണ്ടെങ്കിലും നിങ്ങളെ മരണം സമീപിക്കുമ്പോ ഏകദേശം പ്രായമാകുമ്പോ തന്നെ നിങ്ങൾക്കറിയാലോ ഇനി കുറെ കാലമൊന്നും ഉണ്ടാകൂല. ആ സമയമാകുമ്പോഴേക്ക് തന്നെ നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്, ആ മക്കൾക്ക് കിട്ടേണ്ട ഇസ്ലാമിന്റെ നിയമം എങ്ങനെയാണ്, അതുപോലെ നിങ്ങൾ ചെയ്തു കൊടുക്കണേ. അല്ലാതെ കണ്ടാൽ അതിന്റെ പേരിൽ നിങ്ങളെ മക്കൾ ഇവിടെ ദുനിയാവിൽ പ്രശ്നമുണ്ടാക്കിയാൽ നാളെ റബ്ബിന്റെ കോടതിയില് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ വേണ്ടതുപോലെ ഹയാത്ത് കാലത്ത് വീതിച്ചു കൊടുക്കാത്തത് കൊണ്ട് റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് സ്വത്തിന്റെ ഉടമകളായ നിങ്ങളാണ് കേട്ടോ. ഇരിക്കട്ടെ, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. കുടുംബ ബന്ധം പുലർത്തുന്നവരാകണോ? കുറെ കൊല്ലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കയ്യങ്ങ് വെക്കും. ഒരാൾക്ക് മാത്രമുള്ളൂ ആഗ്രഹം, എനിക്കാഗ്രഹമുണ്ട്. കുറെ കൊല്ലം ജീവിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കയ്യങ്ങ് വെക്കും, ഉണ്ടല്ലേ. അപ്പൊ അല്ലാഹു തആല എല്ലാരും വേഗം മരിപ്പിച്ചു കളയട്ടെ. അതാ ആരും ആമീനും പറയില്ല, എന്ത് മനുഷ്യന്മാരാണ്. അപ്പൊ രണ്ടും അല്ലാത്തവൻ അതിന്റെ ഇടക്ക് വേറെ ഒന്നുണ്ടോ? ചക്കരോ അല്ല, കഞ്ഞും അല്ല, ചക്കര കഞ്ഞി അറിഞ്ഞിട്ട് പിന്നെ ഒന്നുണ്ട്? അങ്ങനെ ഉണ്ടോ? ജീവിക്കുമല്ല, മരിക്കുമല്ല, അതിന്റെ ഇടക്ക് എന്താ? അതിന് ജീവിക്കുന്നതിന് മരിക്കുന്നതിന് ഇടയില് ഒദ്ദാടൂതു, ജീവൻ മരണത മധ്യ ഒദ്ദാടൂതു എന്ന് പറഞ്ഞിട്ടൊന്നുണ്ട്. അല്ലാ അല്ലാ, നമുക്കത് വിരിക്കണ്ട, അല്ലാ നമുക്കത് വിരിക്കാതിരിക്കട്ടെ. ഇനി കയ്യങ്ങ് പൊക്കുന്നു. കുറെ കൊല്ലം ജീവിക്കണം ആഗ്രഹമുള്ള കയ്യങ്ങ് പൊക്കും. ഞാനങ്ങ് പൊക്കി. എന്താ റബ്ബേ, ആരെല്ലാമാണോ ഈ കൈ പൊക്കിയത് അവർക്ക് നിന്റെ പൊരുത്തത്തിലായി നീ ദീർഘായുസ് നൽകണേ റഹ്മാനെ. അപ്പൊ എല്ലാരും പൊക്കാൻ തുടങ്ങി. അതാണ് ജനങ്ങളെ കൊണ്ട് നല്ല ആമീൻ പറയിപ്പിക്കണേ. ഒറ്റ ഞാനങ്ങനെ ചെയ്യാം, ഞാനിങ്ങനെ നോക്കൂ ആരൊക്കെയാ കൈ പൊക്കാത്തത് നോക്കൂ. എന്താ പിന്നെ കൈ പൊക്കാത്തത്? കൈ പൊക്കണ്ടേ? എന്താ കൈ പൊക്കാത്തത്? കൈ പൊക്കാത്തത് കുറവാണല്ലോ അത്. അപ്പൊ ഞമ്മളത് വേർന്നു, എന്താ അത് വേറണേ റബ്ബേ? ആ അങ്ങനല്ല ഞാൻ മനസ്സിലാക്കാം. ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ ആരൊക്കെ ചോദിക്കുമ്പോ ഒരു ഒരു ശരിക്കും മലയാളം തീരുന്ന മനുഷ്യനാണെങ്കിലും കൈ പൊക്കൂലേ? ഞാൻ പൊക്കിയില്ലേ? ഇവിടെ നിന്ന് എല്ലാവരും പൊക്കിയില്ലേ? നിങ്ങളും പൊക്കിയില്ലേ? അപ്പൊ ഞാൻ എന്താ അത് വേർക്കേണ്ടത്? റബ്ബേ ഈ കൈ പൊക്കിയവർക്കാണ് ജീവിക്കാൻ താല്പര്യം, നീ അവർക്കൊക്കെ ജീവിക്കാനുള്ള ആയുഷ് നീ വർദ്ധിപ്പിക്കണേ. അല്ലാ കൈ പൊക്കാത്തവരും കുറിച്ചുണ്ട്. എന്തിന്റെ പേരിലാ നിങ്ങൾക്ക് മരിക്കാൻ ഇത്ര വേഗം ആശയെന്ന് എനിക്കറിയില്ലട്ടോ. അല്ലാഹു തആല നിങ്ങൾക്കും ആയുസ് നീട്ടിത്തരട്ടെ. ആരും ഇപ്പൊ ഈ സദസ്സിൽ ഇപ്പൊ കാണുമ്പോ ആരും അത്രയും പെട്ടെന്ന് മരിക്കുന്ന ആളും ആരും ഇല്ല ഈ സദസ്സിൽ, ആരും ഇല്ല, ഒറ്റരാളും ഇല്ല. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉള്ളത് എന്നെ കുറിച്ച് മാത്രം കേട്ടോ. നിങ്ങളൊക്കെ എന്റെ ആയുസ്സിന് വേണ്ടി ഇത് വരക്കണോ? അല്ലാഹു നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലായി ദീർഘായുസ് തരട്ടെ. അപ്പൊ നല്ല ആയുസ് കൂടണോ? ഓരോ ചെറുപ്പക്കാർ എന്താ റബ്ബേ സലൂണിലൊക്കെ കയറിയിട്ട് കാട്ടിക്കൂട്ടുന്ന കോലെന്താ? നാളത്തെ പുതിയാപ്പിളയാൻ കരുതാ, നാളെ തൊങ്കത്തെ ഈ ജമാഅത്തിന്റെ പുതിയാപ്പിളയാണ്. ഓം ഭട്ട്കൽന്ന് കല്യാണം കഴിക്ക, അപ്പൊ ഓക്ക് തലേന്ന് നാളത്തെ പുതിയാപ്പിളാണെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? നാളത്തെ പുതിയാപ്പിളുണ്ടോ? ഉണ്ടാവില്ല. നാളെ വെള്ളിയാഴ്ച ഏട്ടാ, വെള്ളിയാഴ്ച അതുകൊണ്ട് പുതിയാപ്പിള മാറുണ്ടാവില്ല. അല്ലാ വെള്ളിയാഴ്ച നിക്കാഹ് സുന്നത്തായ ദിവസമാണ് വെള്ളിയാഴ്ച എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിക്കാഹിന് വലിയ വറക്കത്ത് കിട്ടണമെങ്കിൽ അത് ഫ്രൈഡേ, അത് ശുക്രവാരമാകിരവേക്കു എന്നു പ്രവാദി പൈഗംബർ മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാ എത്ര ആള് എന്റെ കല്യാണം വരെ വെള്ളിയാഴ്ച അല്ലട്ടാ, എത്ര ആള് നിക്കാഹിന് വെള്ളിയാഴ്ച നടന്നു. അതൊരു വലിയ വിഷയാ ചെറുപ്പക്കാരെ. കല്യാണം കഴിക്കാത്തവരുണ്ടാവും, കല്യാണം കഴിക്കാത്തവരൊന്ന് കയ്യങ്ങ് വെക്കും. ഒന്ന് ഒന്ന് പൊക്കു മനുഷ്യന്മാരെ. ഒരാളാ മൂലിൽ കൈ പൊക്കിന്, അയാള് പറയാ ഒന്ന് കഴിഞ്ഞ അടുത്തൊന്ന് കഴിക്കാൻ താല്പര്യം ഉണ്ട്. അങ്ങനെ പൊക്കിരണ്ടാ, ഈ ഉമ്മമാര് കല്ലേറി വരുവോടുന്നു. അല്ലാ ആരെ കല്ലിന്റെ ഏറ് കൊണ്ടാലും സഹിക്ക, ഉമ്മാന്റെ രണ്ടാമതണ്ടാ ആയിട്ടില്ല. അല്ലാ ഞമ്മളെ, ഞാൻ താമസിക്കാൻ പോയ ഹുസൈൻ എന്നല്ല ഓരോ പേര്. അല്ലാ പേര് പറയാ ഞാൻ കുടുംബ റബ്ബേ. ഹുസൈൻ ചാന്റെ ഭാര്യ ഏറ്റവും സദസ്സിലുണ്ടെങ്കില് എന്താ ഇങ്ങക്ക്? അല്ലാ എന്തിനാ അത്ര നല്ലൊരു ഭാര്യയാണ് അല്ലാഹു തആല അയാൾക്ക് കൊടുത്തത്? ഞാൻ അവരെ വീട്ടിൽ പോയി താമസിച്ചിട്ടുണ്ട്. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. കഴിഞ്ഞ ഞാൻ ഇവിടെ വാദന വന്നപ്പോ അവരെ വീട്ടിൽ പോയി താമസിച്ചതാ. അല്ലാഹു അവർക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. ഹുസൈൻ ആ മനസ്സിലെ പൂതിയെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടാ. ഞാനൊരു സ്ഥലത്ത് വാദന പോയിട്ടു, ഞാൻ ഉള്ളത് പറയാ. ഞാന്
നമ്മളെ കാസർഗോഡ് ജില്ല ഈ കാസർഗോഡ് അല്ലട്ടോ, നമ്മളെ അങ്ങോട്ട് ഒരു കാസർഗോഡ് ഉണ്ടല്ലോ, കാസർഗോഡ് ഏത് ഒറിജിനൽ കാസർഗോഡ്, ഒറിജിനൽ കാസർഗോഡ് ഇതാതാ. അപ്പൊ അവിടെ അവിടെ ഒരു കാസർഗോഡ് ഉണ്ട്. ഇത് കർണാടക കാസർഗോഡല്ലേ, കേരളത്തിലൊരു കാസർഗോഡ്. അപ്പൊ അവിടെ കാസർഗോഡ് പരിസരത്ത് ഒസങ്കടിക്കടുത്ത ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ വാലിന് പോയി. സ്ഥലത്തിന്റെ പേരറിയില്ലട്ടോ, വാലിന് പോയി. ചിലപ്പോ ചങ്ങ നമ്മൾ ഈ ഓൺലൈനിലൂടെ വാല് കേൾക്കുന്നുണ്ടാവും. അപ്പോ നമ്മളെ ദർശന പിരിവ് തരുന്ന ആളാ, പിന്നെ അതും കേട്ടിട്ട് പിരിവ് തരുന്ന നിർത്തിയാലോ, അള്ളാഹു സലാമത്താക്കി തരണ്ടെ. ഞാൻ പറഞ്ഞു തന്നത് വാലിന് പോയ സമയത്ത് ഇങ്ങനെ സ്റ്റേജിലേക്ക് ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സ്റ്റേജിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഇയാൾ എന്നോട് പറയാ, ഉസ്താദേ നിങ്ങൾ ഒരു കാര്യം വാലിന് പറയണോ. ഞാൻ ചോദിച്ചു എന്താ. അപ്പൊ ഇയാൾ പറയാ, അല്ല അല്ല, ഒരു ഭാര്യ ഉള്ള ഭർത്താവാണെങ്കിൽ അയാൾക്ക് രണ്ടാമത്തത് ഒരു കഴിച്ചുകൂടാന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇസ്ലാമിനുണ്ടോ? ഞാൻ ഇയാളെ താഴ്മതം മുകളിലൊരു നോക്കി, വയസ്സും പ്രായത്ത് ഒറ്റ ഒരു മുടി നിരക്കാനില്ല, എല്ലാം നിരച്ചു കഴിഞ്ഞു. ഈ സമയത്ത് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ ഒരു ഭൂതി. ഞാൻ ചോദിച്ചു, മനുഷ്യ ഇനി സ്വർഗത്തിൽ ഉണ്ടായിക്കോടെ, ഇപ്പൊ ദുനിയാവിൽ എന്തിനാ ഉള്ളതിനെ തന്നെ ശരിക്കും താങ്ങിക്കൊണ്ടാൻ പറ്റാത്ത ചങ്ങായ ഇവൻക്ക് ഇപ്പൊ രണ്ടാമത്തൊരു കല്യാണം കഴിക്കാനുള്ള ഒരു ഭൂതി. അല്ലാ ഞമ്മളെ നന്നാക്കി തരട്ടെ. അങ്ങനെയാടാ, പണ്ട് പണ്ടൊരു ഉപ്പ പോയി, ഒരു മകൻ ഗൾഫ് എന്ന് പറഞ്ഞതാ, ഗൾഫ് ഫോം വിളിച്ച് പറഞ്ഞു, ഉപ്പ നിങ്ങൾ ഇങ്ങനെ ഞാനിങ്ങനെ നെയ്ച്ച് 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 പറഞ്ഞ മനസ്സിലായാ, അധ്വാനിച്ച അങ്ങനെ. ചിലപ്പോ ഞാനിങ്ങനെ പലതും കൊണ്ടുവരും എന്റെ വാതിന്റെ ഉള്ളിൽ. അപ്പൊ പലതും നെയ്ച്ച് നെയ്ച്ച് അധ്വാനിച്ച് അധ്വാനിച്ച് നിങ്ങളിങ്ങനെ, ഞാൻ നിങ്ങൾക്ക് ശമ്പളം ഇങ്ങനെ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് നിങ്ങളും ഉമ്മയും നല്ല ഹായായിട്ട് അവിടെ ഇരിക്ക. എനിക്കൊരു പെണ്ണിനെ നോക്കിയിട്ട് നിങ്ങൾക്ക് കെട്ടിച്ച് പിന്നെ ഒരു പെണ്ണിനെ കെട്ടിച്ച് തരാൻ വേണ്ടിട്ട് ഒരു പൂതി ഇന്നേവരെ ഉണ്ടായിട്ടില്ലല്ലോ. ഞാൻ എന്താ നേർച്ച ചെയ്യാ, എല്ലാം ചെയ്യേണ്ട നേർച്ച ഒക്കെ ചെയ്തു കൊടുത്തു. ഇനിയും ഉപ്പാക്ക് തോന്നുന്നില്ല ഇച്ചങ്ങൾക്ക് ഒരു പെണ്ണ് നോക്കിയിട്ട് നല്ലൊരു പെണ്ണിനെ കെട്ടിച്ച് കൊടുക്കണം. അപ്പൊ നിങ്ങൾ വേ ഒരു പെണ്ണിനെ നോക്കിയിട്ട് എനിക്ക് വേ റെഡിയാക്കി, ഞാൻ അടുത്ത രണ്ടു മാസം കഴിഞ്ഞ് ഞാൻ വന്നോളാ. ഉപ്പ പോയി പെണ്ണ് നോക്കാൻ പോയതാ. ഉപ്പമാർ പോന്നിട്ടോ ആൺകുട്ടികൾ, നിങ്ങൾ ആൺമക്കൾ ഇസ്ലാമിൽ നിയമമുണ്ട്, നിങ്ങൾ ആൺകുട്ടികൾക്ക് പെണ്ണിനെ നോക്കണമെങ്കിൽ നിങ്ങൾ പോകണ്ട കേട്ടാ. അതിന്റെ പേരിൽ സുബ്ഹാന ജല്ല ജല്ല ആദ്യം പുറപ്പെടുന്ന പുതിയ തുണിക്കുപ്പായൊക്കെ ഇട്ടിട്ട് മൂപ്പറ അങ്ങനെ പോരുത്. ഇസ്ലാമിൽ നിയമമാണ്, മകന്റെ ഭാര്യ ആയിട്ടില്ല, ആകാൻ പോന്നേ ഉള്ളൂ. മകന്റെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവൾ നിങ്ങളെ മോളാണ്, അവളെ നിങ്ങൾക്ക് നോക്കുന്നതിന് വിരോധമല്ല. അതേസമയത്ത് മകളെ ഭാര്യ ആവണെങ്കിൽ, മകന്റെ ഭാര്യ ആവണെങ്കിൽ നിക്കാൻ നടക്കണം. സൗജുതുക്ക വാങ്കഴുത്തുക ബിന്തി ഡാഷ് 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 ബിഹാദൽ ഹലിയ മിന ദഹബി മഹ്റ എന്ന് അവിടെ നിങ്ങൾ പറഞ്ഞു വരുമ്പോ, ഖബിൽതു മിൻക നികാഹ വ തസ്വീജഹ ബിഹാദൽ മഹ്റിൽ മദ്കൂർ വ റളീതു ബിഹി. അതൊക്കെ ഫിനിഷ് ആകുമ്പോഴേ മകന്റെ ഭാര്യ ആവും, അതുവരെ മകന്റെ ഭാര്യ ഒന്നും ആവൂല. അപ്പൊ ഞാൻ പറഞ്ഞു തന്നത്, ആൺകുട്ടികൾക്ക് പെണ്ണ് തരണമെങ്കിൽ പുരുഷന്മാരെ ഞാൻ കുട്ടീന്റെ ചെക്കന്റെ ഉപ്പയാണെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പോകാൻ പാടില്ല, പാടില്ല, തെറ്റാണ്. അപ്പൊ പിന്നെ ആരെ അയക്കണ്ടേ? അയക്കേണ്ടത് നിങ്ങളെ ഭാര്യനയച്ചോ, നിങ്ങളെ പെൺകുട്ടികളില്ലേ, ഈ ചെക്കന്റെ പെങ്ങന്മാരില്ലേ, അവരയച്ചോ. അവർ പോട്ടെ, അവർ പോയാൽ അവർക്ക് തോന്നും. എന്താ തോന്നാ, എന്റെ മോൻക്ക് എന്റെ ആങ്ങൾക്ക് സഹോദരനെ പറ്റിയ പെണ്ണാണിത് എന്ന് തോന്നും. ഒറ്റ നോട്ടത്തിൽ തോന്നും, ചിലപ്പോ തോന്നും. ആ റബ്ബനാ, ഈ പെണ്ണിനെങ്കാലും ഓൻക്ക് കിട്ടിയ ഓൻ അല്ലെങ്കിൽ എന്നെ പച്ച സാധു ഓനെ അരജീമാക്കി വിടൂ എന്ന് തോന്നിയെങ്കിൽ തൽക്കാലം അവർക്ക് തന്നെ വേണ്ടെന്ന് വെക്കാം, ഈ ചങ്ങായിനെ കാണിക്കണ്ട. അതേസമയത്ത് ഒരു ചങ്ങായി മിഞ്ഞാൻ എന്നോട് വന്നിട്ട് ദ്വാർക്കാൻ പറയാ, റബ്ബേ അച്ചങ്ങായിന്റെ കല്യാണം കഴിഞ്ഞിട്ടോ, അള്ളാഹു കബൂലാക്കി കൊടുക്കട്ടെ. ഞാനൊരു സ്ഥലത്ത് വാദന പോയതാ, വാദന പോയപ്പോ ഓൻ വന്നിട്ട് കൃത്യം പറഞ്ഞു, ഉസ്താദേ 38 പെൺപുള്ളരെ ഞാൻ നോക്കിയിട്ടായിന്, എനിക്ക് ഇന്നേ വരെ റെഡി ആയിട്ടില്ല. അപ്പൊ ഞാൻ ഈ ചങ്ങായോട് ചോദിക്കാൻ, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ ഊരിലിസാൻ എന്നെ പറഞ്ഞ ഇറങ്ങണോ, വേറെ എല്ലായല്ലോ. എന്നിട്ട് അവസാനോ ആ നാട്ടിന്റെ ഒരു ദീനീ സംരംഭത്തിന് വേണ്ടി സായം ചോദിച്ചു. സായം ചോദിച്ച കൂട്ടത്തിൽ ഞാൻ ചോദിച്ചു, ആദ്യമായി ഒരു 5000 രൂപ ഈ ദീനീ സംരംഭത്തിന് തരുന്നവർ ആരുണ്ട് ആരുണ്ട് എന്ന് ഞാൻ ചോദിച്ചപ്പോ ആ ഈ ചെറുപ്പക്കാരൻ ആദ്യം കൈമൊക്കിയത്. ഓൻ പൊക്കിയിട്ട് പൊക്കിയ മാത്രല്ല, ഓന്റെ വരവ് കാണുമ്പോ തന്നെ അതൊന്നും ഒരു ദുരുദ്ദേശമുള്ള വരത്ത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഓ നേരെ അടുത്ത് വന്ന് സ്റ്റേജിൽ അങ്ങ് കയറിയിട്ട് എന്റെ ചെവിയിൽ മന്ത്രിച്ച് അങ്ങ് പോയി, എന്താ മന്ത്രിച്ചെന്നറിയോ, ഉസ്താദേ ഞാൻ ഈ 5000 രൂപ തന്നത് 39-ാമത്തെ പെണ്ണ് കാണുമ്പോ എനിക്കത് റെഡിയാകണം റെഡിയാകണം. അല്ല ഉള്ളത് പറയാ, ഇവൻ പറയാ റെഡിയാകണം. എന്താ കാരണം? ഇനി അത് റെഡിയായില്ല എന്ന് കണ്ടാൽ ഈ എനിക്ക് 2 മാസങ്ങൾക്കുള്ളിൽ പെണ്ണ് റെഡിയായില്ല എന്ന് കണ്ടാൽ എനിക്ക് ദുനിയാവിൽ കല്യാണം വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഉറപ്പിച്ചോ, ഈ മുഅ്മിനീങ്ങൾ ആമീൻ പറയും. ആ സദസ്സിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ടായിരുന്നു, അവർ ആമീൻ പറയും, തീർച്ചയായും നിന്റെ കല്യാണം 2 മാസങ്ങൾക്ക് മുമ്പിൽ നടക്കും. ഈ സംഭാവന 5000 രൂപ തന്ന സംഭാവനയുടെ ബർക്കത്ത് കൊണ്ട് ഈ മുഅ്മിനീങ്ങൾ ആമീൻ പറയും. ഞാൻ പറഞ്ഞു മുഅ്മിനീങ്ങളോട്, നിങ്ങൾ ഉറക്കെ ആമീൻ പറയണം, 5000 രൂപ തന്ന ഇച്ചങ്ങായുടെ കല്യാണം 2 മാസങ്ങൾക്ക് മുമ്പ് ശരിയാകണം, ആമീൻ പറയണം. ആമീൻ ഉറക്കെ അങ്ങ് പാസ്സാക്കി. ഓർക്ക് കിട്ടിയത് 5000 അല്ലേ,
അല്ല അത് പള്ളിക്ക് വേണ്ടിയിട്ടാണ്, ഒരാവശ്യത്തിനല്ല. അപ്പൊ അതങ്ങ് പറഞ്ഞപ്പോ എന്നിട്ട് കൊറേ കഴിഞ്ഞിട്ട് ചങ്ങായി വിളിച്ചു, വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അൽഹംദുലില്ലാ പറഞ്ഞതുപോലെ പറഞ്ഞ എന്റെ പവറല്ല, മുഅ്മിനീങ്ങൾ ആമീൻ പറഞ്ഞ പവറും ഇച്ചങ്ങായി സംഭാവന കൊടുത്ത പവറാ അല്ലെ. ചില മനുഷ്യന്മാരുണ്ട് എത്ര ചോദിച്ചാ ഇല്ല സല്ല എന്നെ പാടി നടക്കും. ഇല്ല സല്ല ആചാര്യ, ഇപ്പൊ എങ്ങനെന്താ ആചാര്യ? എന്ത് പറയുന്നത് മൊയിലാരെ? അറിഞ്ഞിട്ട് കാര്യമില്ല. അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ട് പഴയ നോട്ട്, പഴയ നോട്ടിന്റെ പ്രശ്നം വന്നപ്പോ ഇയാൾക്ക് അങ്ങ് കൂടിയ പിരാന്ത് ചെറുതൊന്നുമല്ല. ഇത് എങ്ങോട്ട് കൊണ്ടുപോയി വലുത്തുന്നു? ഓരോരുത്തർ ഇങ്ങോട്ട് വിളിക്ക, എനിക്കെന്നെ വിളിച്ച മനുഷ്യന്മാരുണ്ട് ചങ്ങായിമാരെ, എനിക്ക് വിളിച്ചവര്. നിങ്ങൾക്കറിയോ ഞാൻ പലപ്പോഴും നമ്മളെ ദർസിന്റെ ആവശ്യത്തിന് അങ്ങോട്ട് ചോദിച്ച ചില ആളുകളുണ്ട്, തരാതെ മുഖല് കാണിച്ചവര്. അതേസമയത്ത് ഇപ്പുറം ഇങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ നമ്മൾ അയ്യൂബ്ക്ക, അയാൾ മുന്നിൽ അല്ലാഹു അയാൾക്ക് വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, ബർക്കത്ത് കൊടുക്കട്ടെ. ഞാൻ ഇങ്ങനെ മൂന്ന് യാസീനും സൂറത്ത് ദുഖാനും ഓതിയിട്ട് ഞാൻ ദുആർക്കുമ്പോ, കാറിൽ നിന്നിട്ട് ദുആർക്കുമ്പോ ഞാൻ പറഞ്ഞു, നമ്മളെ 25-30 വരുന്ന മുത്താലിമീങ്ങളെ സിയാറത്തിന് കൊണ്ടുപോകാൻ ഓരോ ആളുകൾ അവരെ സ്പോൺസർഷിപ്പ് ഏറ്റിട്ടുണ്ട്, അവരെ പൈസക്ക് സ്പോൺസർഷിപ്പ് ഏറ്റിട്ടുണ്ട്, അവർക്കൊക്കെ നീ ബർക്കത്ത് നൽകണമെന്നിട്ട് അവരെ ഓരോ ഉദ്ദേശം പറഞ്ഞ് ദുആർക്കുമ്പോ, നമ്മൾ അയ്യൂബ്ക്ക ദുആ കഴിഞ്ഞിട്ട് അയ്യൂബ്ക്ക ചോദിച്ചു, അല്ല ഉസ്താദേ ഒരു കുട്ടിക്ക് എത്ര ഉസ്താദേ? ഞാൻ പറഞ്ഞു 5000 രൂപ. അപ്പൊ തന്നെ കേസ് എന്ന് പൈസ ഇട്ട്, ഞാൻ ചോദിച്ചതല്ല, അയാൾക്ക് തോന്നിയതാ, അയാളങ്ങ് തന്നു. അയാളെ ഒരു സ്ഥലം കച്ചവടമായി പോകണമെന്നുണ്ട്. അല്ലാഹുവേ ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട്, മുഅ്മിനീങ്ങൾ ആമീന്റെ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ അദ്ദേഹത്തിന്റെ സ്ഥലം ഖൈറായ നിലക്ക്, അതിന്റെ വഴികൾ തുറന്നു കൊടുത്ത് നീ കച്ചവടമാക്കി കൊടുക്കണേ റഹ്മാനെ. അപ്പോ കണ്ട നിങ്ങളൊക്കെ എത്ര ഉഷാറിൽ ആമീൻ പറഞ്ഞു, ആ ആമീന്റെ ബർക്കത്ത് കൊണ്ട് അതങ്ങ് ആശലായി കിട്ടും. അതുപോലെ അവിടെ ആമീൻ പറഞ്ഞപ്പോ ആശലായി കിട്ടിയതാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരു ചങ്ങായി ഗൾഫിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ പിന്നെ ഉപ്പാനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഒന്ന് ആക്കി ഒന്ന് നോക്കിയിട്ടെല്ലാം പേര് നമുക്കൊന്ന് ഒരു പേര് റെഡിയാക്കണം, ഞാൻ അടുത്ത 2 മാസം കഴിഞ്ഞിട്ട് വരാം. ഇയാളങ്ങ് പുതിയ കുപ്പായൊക്കെ ഇട്ടിട്ട് അങ്ങ് പോയി പെണ്ണല്ലോ നോക്കിട്ട് വന്നു. നോക്കിട്ട് പോകും, രാത്രി സമയത്ത് നെറ്റ് നിന്ന് വിളിക്കാണ്, ഗൾഫുകാർ അങ്ങനെയാണല്ലോ നെറ്റ് നല്ല വിളിക്ക. അപ്പൊ നെറ്റിന് ഇങ്ങനെ വിളിക്കുമ്പോ പോകും, പറയാ എന്താ ഉപ്പാ ഒല്ല നോക്കി വന്നല്ലോ. ഓ ഒല്ല നോക്കിയാടാ, പക്ഷെ നിനക്കത് പറ്റൂലടാ, നിനക്ക് ആ ജോഡി ശരിയില്ല. എന്താ ഉപ്പാ പ്രശ്നം? അത് നിന്നേക്കാളും ജോഡി സെറ്റ് ആകുന്നത് എനിക്കടാ. എന്തായി എന്തായി പറയാ? അപ്പൊ അതുപോലെ ആയി പോകരുത്. ഞാൻ ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ഞാൻ പറഞ്ഞത്? എവിടുന്ന് അങ്ങോട്ട് പോയതാ ഒന്ന് പറയും. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്ന ഇടക്കാണ് നിങ്ങൾ ആരും തൂങ്ങി ഉറങ്ങാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങോട്ട് പോയതാ. ഒന്ന് രണ്ടാൾ ഇങ്ങനെ തൂക്കാൻ തുടങ്ങി, അത് എന്ത് തൂക്കിയത് പടച്ചിറപ്പിനറിയാ. അപ്പോഴാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. എന്താ ഞാൻ പറഞ്ഞിരുന്നത്? ഞാൻ എന്താ പറഞ്ഞിരുന്നത്? കുടുംബ ബന്ധം ശരിയാണത്, എവിടേക്ക് എത്തിയതാ? മദീനത്തെ പള്ളി, ആ പള്ളിയിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ദുആർക്കാൻ പറഞ്ഞപ്പോഴാണ് അത്. മദീനത്തെ പള്ളി പറഞ്ഞിട്ട് കൊറേ നേരായട്ടോ, അതിന് പിന്നെ വേറെ കൊറേ വിഷയങ്ങളാ പറഞ്ഞത്. ഇരിക്കട്ടെ, എനിക്ക് ഓർമ്മ വന്നു, ഞാൻ അതിലേക്ക് കടക്കുകയാണ്. നിങ്ങളെ കൂട്ടത്തിൽ ആയുഷ് നീളമായി കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർ കയ്യങ്ങ് പൊക്കുമോ? കയ്യങ്ങ് പൊക്കോ? അല്ലാഹുവേ നിന്റെ പൊരുത്തത്തിലായി നമുക്ക് നീ ആയുസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അങ്ങനെ ആയുസ് നീളമാകണമെങ്കിൽ എന്ത് ചെയ്യണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഓ മൻ അറാദ അയ്യുബ്സത ഫീ റിസ്ഖികും വയുസാദ ഫീ അഅമാരികും. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഒരാൾ ആയുസ് വർദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ഫല്യസിൽ റഹിമ, നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തൂ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധം പുലർത്തുന്നവരാകണോ? ഓ ജ്യേഷ്ഠനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല, അനുജനോട് പിണങ്ങി നിൽക്കാൻ പാടില്ല. ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു തആല പരിഗണിക്കാത്ത വിഭാഗമാണ് കുടുംബ ബന്ധം ഉരിച്ചവർ കേട്ടോ. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, ഇനി മറ്റൊരു വിഭാഗം ആരാണ്? മൂന്ന് വിഭാഗങ്ങളായി, ഇനി നാലാമത്തെ വിഭാഗം ആരാണ്? അല്ലാഹു തആല ഒരിക്കലും പരിഗണിക്കാത്ത നാലാമത്തെ വിഭാഗം ആരാണ്? വലാ ഇലാ മുസ്ബിലീ, ഓ ചെറുപ്പക്കാരാ, ഓ ബാപ്പമാരെ, ഓ ഉമ്മമാരെ,
ഓ സഹോദരിമാരെ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ആ വസ്ത്രം റബ്ബ് പൊരുത്തപ്പെട്ടതാണോ അല്ലേ എന്ന് ആലോചിക്കണേ. ചില ചെറുപ്പക്കാര് പാന്റ് ധരിക്കാറില്ലേ, ആ പാന്റ് ധരിക്കുന്ന സമയത്ത് ഞെരിയാണിക്ക് താഴെ പാന്റ് വലിച്ചു കൊണ്ടുപോകുന്നവനില്ലേ. ഓ മുണ്ട് ധരിക്കുന്ന ഉപ്പമാരെ, തുണി ധരിക്കുന്ന ഉപ്പമാരെ, നിങ്ങളതാ മുണ്ട് ധരിക്കുമ്പോൾ, നിങ്ങൾ തുണി ധരിക്കുമ്പോൾ, നിങ്ങളുടെ തുണിയും നിങ്ങളുടെ മുണ്ടും ഞെരിയാണിക്ക് താഴെ ഇറങ്ങിയിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഞെരിയാണിക്ക് താഴെ പാന്റ് ഇറങ്ങിയവനും ഞെരിയാണിക്ക് താഴെ തുണി ഇറങ്ങിയവനോ ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹുവിന് പൊറുക്കൂല. സുബ്ഹാനല്ലാഹ്. ചില ചെറുപ്പക്കാരുണ്ട്, ഏത് വിഷയത്തിലും സിനിമാ നടന്മാരെ അംഗീകരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്, സീരിയൽ നടന്മാരെ അംഗീകരിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. ചില ഉമ്മമാർക്കും ഉണ്ടട്ടോ അതുപോലെയുള്ള സൂക്കേട്, ചില പ്രായമുള്ളവർക്കും ഉണ്ട്. അതുകൊണ്ടാണ് ചില പ്രായമുള്ളവർ തുണി അങ്ങ് ധരിക്കുമ്പോ, സിനിമാ നടന്മാരിൽ തുണി ധരിക്കുമ്പോ നെറിയാണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോയത് കണ്ടപ്പോ അതുപോലെ വലിച്ചു കൊണ്ടുപോകുന്നവരുണ്ട്. അതിന്റെ വിഷയം എന്താണ്? അത്തരക്കാർക്കല്ല പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാനൊരു മസല പറഞ്ഞു തരാം, ഒരു പ്രധാനപ്പെട്ട മസലയാണ്, കേട്ടോളൂ. വാള് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ജീവിതത്തിൽ അറിയേണ്ട ഒരുപാട് മസല പഠിക്കണമെന്നുണ്ടല്ലോ. നമ്മൾ നിങ്ങളുടെയൊക്കെ ഉസ്താദ്, എന്റെ പ്രിയങ്കരനായ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ അംജദി, അംജദി ഉസ്താദ് നിങ്ങൾക്ക് വേണ്ടതുപോലെയുള്ള ക്ലാസുകളൊക്കെ എടുത്തു തരുന്നെന്ന് എനിക്കറിയാം. അല്ലാഹു അയാൾക്കും നിങ്ങൾക്കും ബറക്കത്ത് ചെയ്യട്ടെ. എന്നാൽ പലപ്പോഴും നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്, ആ കാര്യം ഞാൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ. നിങ്ങളതാ നിസ്കരിക്കുമ്പോൾ, അത് പള്ളിയിലാകട്ടെ, വീട്ടിലാകട്ടെ, ഓഫീസിലാകട്ടെ, എവിടെയുമാകട്ടെ, പുരുഷന്മാരോടാണട്ടോ ഞാൻ പറയുന്നത്, സ്ത്രീകളോടല്ല. പുരുഷന്മാരായ നിങ്ങൾ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ ധരിച്ച തുണിയുണ്ടല്ലോ, പാന്റുണ്ടല്ലോ, ഞെരിയാണിക്ക് താഴെ വന്നിട്ടുണ്ടോ? ആ നിസ്കാരത്തിന് കൂലി കിട്ടൂല. ആ നിസ്കാരം സുഹിയാകും. നിസ്കാരം ശരിയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, നിസ്കാരം സുഹിയാകും, പക്ഷേ കൂലി കിട്ടൂല. അതിന്റെ മൊയ്ലിയാരെ വ്യത്യാസവും. പിന്നെ നിസ്കരിച്ചിട്ട് നിസ്കാരം സുഹിയായിട്ട് എന്താ കാര്യം? കൂലി കിട്ടില്ലെങ്കില് അത് നിങ്ങളാണ് ആലോചിക്കേണ്ടത്. അതിനർത്ഥം എന്താണെന്നറിയോ? നിങ്ങൾ ആ രൂപത്തിൽ നിസ്കരിച്ച് റബ്ബിന്റെ കോടതിയിൽ വന്നാൽ എന്തടാ നീ നിസ്കരിക്കാത്തതെന്ന് റബ്ബ് ചോദിക്കൂല. കാരണം നിങ്ങളെ നിസ്കാരം സുഹിയാണ്. അതേ സമയത്ത് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം നെരിയാണിക്ക് താഴെ തുണി വലിച്ചിട്ടാണോ നിസ്കരിച്ചത്? ചെറുപ്പക്കാരാ, നെരിയാണിക്ക് താഴെ പാന്റ് വലിച്ചു കൊണ്ടുപോയിട്ടാണോ നിസ്കരിച്ചത്? നിസ്കാരത്തിന് കൂലി കിട്ടൂല, പ്രതിഫലം കിട്ടൂല. നാളെ റബ്ബിന്റെ തുലാസിൽ നിങ്ങളുടെ നിസ്കാരം കൊണ്ടുപോയി വെക്കുമ്പോ ആ നിസ്കാരത്തിന് കനം കിട്ടൂല. എന്തേ കാരണം? നിങ്ങൾ നിസ്കരിച്ച നിസ്കാരം ശരിയാണ്, പക്ഷേ നെറിയാണിക്ക് താഴെ തുണി വലിച്ചു കൊണ്ടുപോയത് കൊണ്ട് നിസ്കാരത്തിനുള്ള കൂലി തന്നിട്ടില്ല. ഇത്രയും അധ്വാനിച്ച് നിസ്കരിക്കുമ്പോ കൂലി കിട്ടിയില്ല എന്ന് കണ്ടാൽ ആ നിസ്കാരം കൊണ്ട് സാധുക്കളായ നമുക്ക് വല്ല ഫലവുമുണ്ടോ? ഇടയ്ക്ക് വെച്ച് ഞാനൊരു കാര്യം പറയട്ടെ, നിസ്കാരം വലിയ ഗൗരവമുള്ള കാര്യമാണ്. ഓ ചെറുപ്പക്കാരെ, എത്രയോ ചെറുപ്പക്കാരുണ്ട്, തങ്ങന്മാരെ നല്ലവണ്ണം സ്നേഹിക്കുന്നു, ആലിമീങ്ങളെ നല്ലവണ്ണം സ്നേഹിക്കുന്നു, പള്ളി കമ്മിറ്റിയുടെ വിഷയത്തിലും ഒന്നിലാണ്, മദ്രസയുടെ വിഷയത്തിലും ഒന്നിലാണ്, പ്രവർത്തനത്തിന്റെ വിഷയത്തിലും ഒന്നിലാണ്. പക്ഷേ സുബഹിക്ക് പങ്കെടുത്താൽ എണീറ്റ് രണ്ടരക്കയത്ത്
സുബഹി നിസ്കരിക്കാൻ മനസ്സ് കാണിക്കാത്ത ചെറുപ്പക്കാരില്ലേ? ഓ വാദ കേൾക്കുന്ന ഉമ്മമാരെ, രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ ചിലപ്പോൾ ഒരു ചെറിയ ഊരവേദന വന്നാൽ, ചെറിയ ഒരു തലവേദന വന്നാൽ അതിന്റെ പേരിൽ സുബഹി നിസ്കരിക്കാത്ത ഉമ്മമാരില്ലേ? ഒരിക്കലും വിട്ടുവീഴ്ചയില്ല. തഇബാദത്താണ് നിസ്കാരം. മാദാ മഅഖലുഹു സാബിത, ഓ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടോ, ആ ബുദ്ധി നിങ്ങളിൽ നിലനിൽക്കുന്നുണ്ടോ, അതുവരെ നിങ്ങളെ നിസ്കരിക്കണേ. നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. അതുകൊണ്ടല്ലേ അവിടെ ഇസ്ലാം ഒരു ക്രമം പറഞ്ഞിട്ടുള്ളത്. എന്താണ് ക്രമം? നിങ്ങൾ അതാ നിന്ന് നിസ്കരിക്കണം, നിങ്ങൾ നിന്ന് നിസ്കരിക്കണം. എന്തേ നിന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ നിങ്ങൾക്ക് ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കില് നിങ്ങൾ അതാ കിടന്ന് നിസ്കരിക്കണം, കിടന്ന് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കില് നിങ്ങളെ കൺപോലയില്ലേ, ആ കൺപോല കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും നിസ്കരിക്കണം. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ? നിങ്ങളുടെ കണ്ണിന്റെ പോളവരെ നിങ്ങൾക്ക് ചലിപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടാൽ നിങ്ങളെ മനസ്സുകൊണ്ടെങ്കിലും നിങ്ങൾ നിസ്കരിക്കണം. ആ മനസ്സിൽ നിങ്ങൾ റുക്കുഇന് പോയതുപോലെ സങ്കല്പിക്കണം. ആ മനസ്സിൽ നിങ്ങൾ എഴുത്തിതാലിന് വന്നതുപോലെ സങ്കല്പിക്കണം. ആ മനസ്സിൽ നിങ്ങൾ സുജൂദിന് പോയതുപോലെ സങ്കല്പിക്കണം. എന്തിനാണ് ഇങ്ങനെ ഒരു ക്രമം പറഞ്ഞത്? അങ്ങനെ എത്ര നിങ്ങൾക്ക് പ്രയാസമുണ്ടെങ്കിലും നിങ്ങളിൽ ജീവനുണ്ടോ, നിങ്ങളിൽ ബുദ്ധിയുണ്ടോ, നിസ്കാരം ഒഴിവാക്കാൻ വിട്ടുവീഴ്ചയില്ല. അപ്പൊ നിന്നിട്ട് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ ഇരുന്നിട്ട് നിസ്കരിക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്. ഇവിടെ എനിക്കറിയില്ലട്ടോ, ഇവിടെ ഞാൻ പള്ളിയിൽ കയറിയിട്ടില്ല, അതുകൊണ്ടാണ് എനിക്കറിയാത്തത്. സുബ്ഹാന ജല്ല ജലാലുഹു, ഞാനൊരു സ്ഥലത്ത് നിസ്കരിക്കാൻ പോയി, ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പോയതാണ്. അങ്ങനെ വാദിന് പോകുന്ന സമയത്ത് ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ പോയ ഒരു പള്ളിയിൽ, ആ പള്ളിയുടെ ഉള്ളിൽ നോക്കുമ്പോ ഞാൻ ശരിക്കും എണ്ണി നോക്കി, 25 കസാര പള്ളിയുടെ ഉള്ളിൽ കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സുബ്ഹാന ജല്ല ജലാലുഹു. ഓ പഴയ ഒരു കാലുണ്ടായിരുന്നു. എന്തകാലം കസേര പള്ളിയിൽ തീരെയില്ല, കസേരയിൽ പള്ളിയിൽ തീരെയില്ല. ഒരു കല്യാണ വീട്ടിലേക്ക് പോകുമ്പോ എത്ര വേണമെങ്കിലും നടന്നിട്ടും കുടിഞ്ഞിട്ടും പോകുന്ന ബാപ്പ, അയാൾ പള്ളിയിലെത്തിയാൽ 2:30 സുബഹി നിസ്കരിക്കണമെങ്കിൽ കസേര വേണം. ധിക്കാരമല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ, നിന്നിട്ട് എങ്ങനെയെങ്കിലും നിസ്കരിക്കാൻ കഴിയുള്ളയാണ് ബാപ്പയെങ്കിൽ ഇരുന്ന് നിസ്കരിച്ചാൽ അല്ല സ്വീകരിക്കൂല. ഏതുവരെ പണ്ഡിതന്മാര് മസാല പറഞ്ഞു എന്നറിയോ? നിങ്ങൾക്ക് ഒരാളെ പിടിച്ചിട്ട് നിന്നിട്ട് നിസ്കരിക്കാൻ കഴിയും. നിങ്ങൾ സ്വന്തമായി നിന്നിട്ട് നിസ്കരിച്ചാൽ നിസ്കരിക്കാൻ കഴിയില്ല. അതേസമയത്ത് വേറെ ഒരാളെ പിടിച്ചിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിയും. എന്നാൽ നീ ഇരിക്കാൻ പാടില്ല. വേറെ ഒരാളെ പിടിച്ചിട്ട് നിന്നിട്ട് നിസ്കരിക്കാൻ നിങ്ങൾക്ക് ആരോഗ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇരുന്ന് നിസ്കരിക്കാൻ പാടില്ല. ഞാൻ ആ പള്ളിയുടെ ഉള്ളിൽ പോയി നോക്കിയപ്പോ 25 കസേരകളാണ്. മസല മസല പോലെ പഠിക്കണേ, അല്ലാതെ കണ്ടാല് നിസ്കാരം കിട്ടൂല. വളരെ ഗൗരവത്തിൽ നിസ്കാരം എന്ന ഇബാദത്തിനെ കാണണം. ഞാൻ നിസ്കാരം ഒഴിവാക്കുന്നവരോട് വളരെ ഗൗരവത്തിൽ ഒരു കാര്യം പറയട്ടെ. മദീനയിൽ ഒരു പെണ്ണ് മരിച്ചു. എവിടെയാ മരിച്ചത്? മദീനയിൽ. ആ മദീനയിൽ ഒരു പെണ്ണ് മരിച്ചപ്പോൾ ആ പെണ്ണിന്റെ മയ്യത്ത് കുളിപ്പിച്ചു. ആ പെണ്ണിന്റെ മേൽ മയ്യത്ത് നിസ്കാരം നടന്നു. ആ പെണ്ണിന്റെ മയ്യത്ത് നേരെ കൊണ്ടുപോയി. ഞാൻ വളരെ സ്നേഹത്തോടെ പറയട്ടെ, ഞാൻ നിങ്ങളെ എന്റെ ഉപ്പമാരെ പോലെയാണ് കാണുന്നത്, എന്റെ ജേട്ടന്മാരെ പോലെയാണ് കാണുന്നത്, എന്റെ അനുജന്മാരെ പോലെയാണ് കാണുന്നത്. ഞാൻ എത്ര തിരക്കിട്ടാലും എന്റെ ഒരു നേരത്തെ നിസ്കാരം കളായി പോകാൻ എനിക്കിഷ്ടമില്ല. കാരണം എനിക്ക് നരകത്തിൽ പോകാൻ താല്പര്യമില്ല. അതുകൊണ്ടല്ലേ ടൊങ്കക്കാരെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് എന്തിനാണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ ഞാൻ നരകത്തിൽ
പോകാന് താല്പര്യപ്പെടാത്തതുപോലെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുമ്പോ നിങ്ങളും നരകത്തിൽ പോകരുത് എന്നല്ലേ ഞാൻ കൊതിക്കേണ്ടത്. നിങ്ങളെ കൂട്ടത്തിൽ ചെറിയ വിഷയങ്ങളിൽ വരെ നിസ്കാരം കലാ ചെയ്യുന്നവനുണ്ടെങ്കിൽ നരകമല്ലേ നരകത്തിലെ തീയുടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരൂലേ. ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു തീരുമാനമെടുക്കണം. ഞാൻ ഏത് തോണിയിൽ പോയാലും ഏത് ബോട്ടിൽ പോയാലും ഞാൻ എന്ത് കച്ചവടക്കാരനായാലും ഞാൻ എന്ത് ചെയ്താലും എന്റെ ഒരു നേരത്തെ നിസ്കാരം പോലും ഞാൻ കലാ ചെയ്യൂല. മദീനയിൽ ഒരു പെണ്ണ് മരിച്ചു. ആ പെണ്ണിന്റെ മയ്യത്ത് സംസ്കാരങ്ങളൊക്കെ നടത്തി. അവസാനം ആ പെണ്ണിന്റെ കബറിൽ കൊണ്ടുപോയി കിടത്തി. ആ പെണ്ണിന്റെ കബറിൽ മണ്ണിട്ടു, മൂടുകല്ലിട്ടു. എല്ലാവരും അങ്ങ് മടങ്ങി വന്നു. മടങ്ങി അങ്ങ് വീട്ടിലെത്തിയപ്പോ അതിനും നിങ്ങൾക്ക് സാധിക്കുന്നു. ഞങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വന്നു. എന്താണ് ചിന്ത? നേരത്തെ എന്റെ പെങ്ങളെ മറവ് ചെയ്യാൻ വേണ്ടി പോയപ്പോ എന്റെ കയ്യിൽ ഒരു കവർ ഉണ്ടായിരുന്നല്ലോ. ആ സഞ്ചി ഇപ്പൊ കാണുന്നില്ലല്ലോ. ആ സഞ്ചി എവിടെയാ പോയത്? നോക്കുമ്പോ മനസ്സിലൊരു ചിന്ത വന്നു. എന്റെ പെങ്ങളുടെ കബറിന്റെ ഉള്ളിൽ പെങ്ങളെ മറവ് ചെയ്യുമ്പോ ആ പെങ്ങളുടെ കബറിന്റെ ഉള്ളിൽ സഞ്ചി വീണിട്ടുണ്ട്. അത് എങ്ങനെയെങ്കിലും എടുത്തു കൊണ്ടുവരണമല്ലോ. കാരണം അതിൽ ഒരുപാട് പണങ്ങളുണ്ട്. ഒറ്റക്ക് പോകാന് സഹോദരന് പേടിയാണ്. തൊട്ടടുത്ത അയൽവാസിയായ വീട്ടുകാരന് വിളിച്ചു. രണ്ടുപേരും നേരെ അങ്ങ് മദീനത്തെ കബറിസ്ഥാനിൽ അങ്ങ് പോയി. ആ പെങ്ങളുടെ കബറിന്റെ അടുത്തുപോയി. ആ പെങ്ങളുടെ കബറിന്റെ മുകൾ ഭാഗത്തുള്ള മണ്ണങ്ങ് വാരിയെടുത്തപ്പോൾ മൂടുകല്ലിന്റെ മേൽഭാഗത്ത് തന്നെ, മൂടുകല്ല് തുറക്കേണ്ടി വന്നില്ല, മൂടുകല്ലിന്റെ മേൽഭാഗത്ത് തന്നെ അതാ കവറങ്ങ് കിട്ടി. ആ കവറങ്ങ് എടുത്തു. എടുത്ത മണ്ണ് വീണ്ടും അങ്ങ് മാറിയിട്ടു. എന്നിട്ട് തിരിച്ചു വരുമ്പോൾ ഈ പെണ്ണിന്റെ സഹോദരന്റെ മനസ്സിലൊരു ചിന്തയാണ്. ഞാൻ എന്റെ പെണ്ണി എന്റെ പെങ്ങളെ കബറിന്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് കണ്ടില്ലല്ലോ. ഞാൻ ആ മൂടുകല്ലിങ്ങൊന്ന് തുറന്നു നോക്കിയാൽ എന്റെ സഹോദരിയുടെ കബറിന്റെ ഉള്ളിൽ എന്റെ സഹോദരി ഏത് രൂപത്തിലാണുള്ളത് എന്ന് ഞാനൊന്ന് നോക്കിക്കൂടെ. ആ ചിന്ത മനസ്സിൽ വന്നപ്പോ ഇത് ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്ന സംഭവമല്ല, ബഡായി പറയലല്ല. അബുല്ലൈസു സമർക്കന്ദി റളിയല്ലാഹു അൻഹു തംബീഹുൽ ഗാഫിലീൻ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയ സംഭവമാണ് കേട്ടോ. ഈ സഹോദരന്റെ മനസ്സിലാ ചിന്ത വന്നപ്പോ അയൽവാസിയായ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ ഒന്ന് മാറി നിന്നോ, നീ ഒന്ന് മാറി നിന്നോ, ഞാൻ എന്റെ പെങ്ങളുടെ കബറിന്റെ ഉള്ളിലൊന്ന് നോക്കട്ടെ, അവളെ കബറിന്റെ ഉള്ളിൽ അവൾ ഏത് രൂപത്തിലാണുള്ളത്. അങ്ങനെ ഈ ചെറുപ്പക്കാരനായ സഹോദരൻ അടുത്തേക്ക് വന്നു കബറിന്റെ അടുത്ത്. ഓ ചെറുപ്പക്കാരാ, ഞാൻ ഈ പറയുന്ന ചരിത്രം മനസ്സിലങ്ങ് കുത്തിവെച്ചോ. വെറുതെയല്ലോ, വെറുതെയല്ല. ഈമാനുള്ളവർ എത്ര പ്രയാസമുണ്ടായാലും സുബഹിക്ക് എണീറ്റ് നിസ്കരിച്ചത് വെറുതെയല്ല. വാലികൾക്കുന്ന ടൊങ്കയിൽ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ ജീവിച്ചു പോയ ഉമ്മമാർ എത്ര വിഷമമുണ്ടെങ്കിലും മനസ്സിൽ നിങ്ങൾ ആ കബറിന്റെ മേൽഭാഗത്തുള്ള മൂടുകല്ലെങ്ങടു. എന്നിട്ട് ആ കബറിലേക്കങ്ങ് നോക്കിയപ്പോ ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ, ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ, ഫഇദൽ ഖബറു മുസ്തഇലുൻ നാറാ. ആ കബറിന്റെ ഉള്ളില് തീയങ്ങ് വരികയാണ്. ഓ ഉമ്മമാരെ, നിങ്ങളതാ അടുപ്പത്ത് തീ കത്തിക്കാറില്ലേ? ആ അടുപ്പത്ത് തീ കത്തിക്കുമ്പോ ആ തീയുടെ കഷ്ണം മെല്ലെ നിങ്ങളെ കയ്യിൽ വന്നു വീണാൽ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ ഉമ്മമാരെ? ഓ ബിൽഡിംഗ് പണി നടത്തുന്ന, ഗാരേജ് പണി നടത്തുന്ന മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളതാ ബിൽഡിംഗ് പണി നടത്തുന്ന
നടത്തുമ്പോ, നിങ്ങൾ വർക്ക്ഷോപ്പിൽ ഗാരേജ് പണി നടത്തുമ്പോ, നിങ്ങൾ ആ വെൽഡിംഗ് ചെയ്യുന്ന സമയത്ത് അതിന്റെ തീയുടെ ഒരു കഷ്ണം നിങ്ങളെ ശരീരത്തേക്ക് അങ്ങ് കൊണ്ടാൽ നിങ്ങൾക്കതിന്റെ വേദന സഹിക്കാൻ പറ്റോ? ഈ സഹോദരന് സഹോദരിയുടെ കബറങ്ങ് തുറന്നു നോക്കിയപ്പോ ആ കബറിന്റെ ഉള്ളില് തീ ആളിക്കത്തുന്നു കേട്ടോ. അടുപ്പത്ത് തീ പുറത്തേക്ക് ആളികത്തുന്നത് കണ്ടിട്ടില്ലേ ഉമ്മമാരെ, കണ്ടിട്ടില്ലേ സഹോദരിമാരെ? അതിനേക്കാളും ഭയവിഹ്വലമായ രൂപത്തിലാണ്, അതിനേക്കാളും ഗുരുതരമായ രൂപത്തിലാണ് ആ പെണ്ണിന്റെ കബറിന്റെ ഉള്ളിൽ നിന്ന് തീയുടെ ജ്വാലങ്ങൾ പുറത്തേക്ക് വരുന്നത്. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, നമ്മളെ പെങ്ങന്മാർക്ക് കുടുംബത്തിനൊക്കെ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. ഏതെങ്കിലും ഒരു പെങ്ങൾ മരിച്ചാൽ ആ പെങ്ങളെ കബറിന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോ പെങ്ങളെ കബറിന്റെ ഉള്ളില് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത അഗ്നിജ്വാലകളാണ് പുറത്തേക്ക് വരുന്നതെങ്കിൽ ഈമാനുള്ള ജനങ്ങളെ സഹിക്കാൻ പറ്റോ? എന്റെ പെങ്ങളെ കബറിന്റെ ഉള്ളിലാണല്ലോ അഗ്നിജ്വാല പുറത്തേക്ക് വരുന്നത്. ആ മനസ്സിൽ വേദനയുണ്ടാക്കുന്ന രംഗം കാണുമ്പോ സഹിക്കാൻ പറ്റുമോ മുഅ്മിനെ? പറ്റൂല. ഈ രംഗം കണ്ട ചെറുപ്പക്കാരന്റെ മനസ്സ് വേദനിച്ചു പോയി. സുബ്ഹാനല്ലാഹ്, എന്റെ പെങ്ങളാണല്ലോ ആ കബറിൽ കിടക്കുന്നത്, ആ പെങ്ങളെ കബറിലല്ലേ തീ കത്തുന്നത്. നേരെ വീട്ടിലേക്ക് ഓടി വന്നു. ആ വീട്ടിലേക്ക് ഓടി വന്നപ്പോ ഉമ്മാനോട് ചോദിച്ചു, അല്ല ഉമ്മ, എന്റെ പെങ്ങളുടെ ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ഉമ്മ ചോദിക്കുകയാണ്, മോനെ ഇന്നേവരെ നിന്റെ പെങ്ങളെ കുറിച്ച് നീ ചോദിച്ചില്ലല്ലോ, ഇപ്പോൾ അവൾ മരിച്ച ഉടനെ അവളെ കൊണ്ടുപോയി ഖബറിൽ മറവ് ചെയ്ത ഉടനെ അവളെ കുറിച്ച് നീ ചോദിക്കാനുള്ള കാരണം എന്താണ്? ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, പിന്നെയോ ഞാൻ എന്റെ പെങ്ങളെ കബറിന്റെ ഉള്ളിലങ്ങ് നോക്കിയപ്പോ ഉമ്മ എന്റെ സഹോദരിയുടെ കബറിന്റെ ഉള്ളിൽ തീയങ്ങ് പുറത്തേക്ക് വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, എന്റെ പെങ്ങള് ജീവിതത്തിൽ വല്ല തെറ്റും ചെയ്തിട്ടുണ്ടോ? ആ ഉമ്മ പറഞ്ഞ മറുപടി എന്താണ്? മോനെ, നിന്റെ പെങ്ങൾ വ്യഭിചാരിയല്ല, നിന്റെ പെങ്ങൾക്ക് മറ്റൊരു ചെറുപ്പക്കാരനോട് ബന്ധമില്ല, അവൾ വ്യഭിചാരത്തിന്റെ ആളല്ല, പക്ഷെ എല്ലാത്തിലും നല്ലവളാടിരുന്നു. വീട്ടിൽ ആരെങ്കിലും ഒരു അതിഥി വന്നാൽ അതിഥികൾക്ക് വേണ്ടത് സൽക്കരിക്കാൻ ഭക്ഷണമുണ്ടാക്കുന്നതിൽ അവർ മുന്നിലാണ്. ചില ഉമ്മമാരെങ്ങനെയില്ലേ, ആരെങ്കിലും അതിഥികൾ വന്നാൽ ഭക്ഷണമുണ്ടാക്കുന്നതിൽ മുന്നിലാണ്. റൂമിലിരുന്നിട്ട് ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്ത് അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല. സന്തോഷായി. അപ്പൊ പറഞ്ഞു, ഇവിടെ ആലപ്പുഴം ഭാഗത്ത് ആ ഭാഗത്തുള്ള ഒരു സ്ത്രീ ഇവിടെ ഉണ്ട്, ഓരുണ്ടാക്കി തന്ന എണ്ണക്കടിയാണെന്ന്. ആരാണ് ആ ഉമ്മ? നിനക്കറിയില്ല. ഏതായാലും ഉമ്മ, ആ കടി നല്ല കടിയട്ടോ, ഞാൻ നല്ലോണം കഴിച്ചു. അല്ലാഹു ബർക്കത്ത് കൊടുക്കട്ടെ. സ്വർഗത്തിന്റെ കോഴിക്കോട്, അത് ഏതായാലും സത്യത്തിൽ കേരളത്തിൽ. ആലപ്പുഴ ഞാൻ തന്നെ ചിന്തിച്ചു, അങ്ങോട്ട് ആ പുള്ളിക്കാരത്തി ഇങ്ങോട്ട് എന്തിനാ വന്നിരിക്കണം. അതിനോട് ആ ഭാഗത്ത് അങ്ങനെയാണ് പറയാ, പുള്ളിക്കാരൻ തൊട്ടേനും പറ്റേനും പുള്ളിക്കാരൻ പുള്ളിക്കാരത്തി എന്ന് ആരാ. പണ്ടൊരു കൊല്ലക്കാരൻ അങ്ങ് പോയി, പണ്ടൊരു കൊല്ലക്കാരൻ പോയി. എന്താ പോയെ? എങ്ങോട്ടാ പോയെ? അല്ലാ, കൊല്ലക്കാരൻ പോയി സുബ്ഹാന ജല്ല ജലാലു, അവിടെ പോയി ഹിറ ജബലുന്നൂർക്ക് പോയി. ജബലുന്നൂറില്ലേ, വലിയ പർവ്വതല്ലേ, മുത്തുനിബിതങ്ങളെ സ്വാധീനമുണ്ടായ പർവ്വതം, അവിടെ അങ്ങ് പോയതാ. പോയപ്പോ ഒരു കൊല്ലക്കാരൻ പറഞ്ഞതാ, സുബ്ഹാന ജല്ല ജലാലു, പുള്ളിക്കാരൻ ഇവിടെ എത്തിപ്പോയോ? എത്തിപ്പോയോ? പുള്ളിക്കാരൻ പറഞ്ഞ ആരറിയോ? ലോക നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെയാണ്, എല്ലാത്തിനും തൊട്ടേനും പിടിച്ചതിനും പുള്ളിക്കാർ ഇവിടെ ആരങ്ങനെയല്ലോ. എന്റെ ബാക്കി അങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അല്ലേ, അങ്ങോട്ട് അത്രയും ദൂരം ഒന്നും വന്നിട്ടില്ല. സലാമത്തായി. ഇനി ഉണ്ടെങ്കിലും അത് നാട്ടിന് വർക്കത്തട്ടോ. അല്ല, അയാൾ അവരെ കുറ്റം പറഞ്ഞു പോയി എന്ന് പറഞ്ഞ് അങ്ങനെ പറയണ്ട. അല്ലാഹു അത് നാട്ടിന് വർക്കത്താ. ഞാൻ പറഞ്ഞു തന്നത്, അപ്പൊ കോഴിക്കോട് ഭാഗത്തുള്ള സ്ത്രീയാണ് ഉണ്ടാക്കി തന്നെ കേട്ട് വലിയ സന്തോഷമായി. ഉമ്മ ഞാൻ നല്ലോണം കഴിച്ചു, അല്ലാഹു ആ സഹോദരിക്ക് വർക്കത്ത് കൊടുക്കട്ടെ, അവരെ കുടുംബത്തിന് വർക്കത്ത് കൊടുക്കട്ടെ. ആരും ആമീൻ പറയില്ല, അല്ലാഹു നിങ്ങൾക്കും വർക്കത്ത് തരട്ടെ.
മനുഷ്യന്മാരെ ഉള്ള ദുവാക്ക് ഉത്തരം കിട്ടാത്ത പോലെ ആക്കും. ഞാൻ ഇപ്പൊ അതിലേക്ക് അടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് വളരെ ഗൗരവത്തിൽ ഉൾക്കൊള്ളണം. അപ്പോഴാണ് പറഞ്ഞത് ഉമ്മ പറഞ്ഞത് മകനോട്, മോളെ നിന്റെ പെങ്ങള് വ്യഭിചാരിയല്ല, മറ്റുള്ള എല്ലാ നല്ല കാര്യങ്ങളിലും ഒന്നിലാണ്. പക്ഷേ അവളുടെ കബറിന്റെ ഉള്ളില് തീ വരാനുള്ള കാരണം എന്താണെന്നറിയോ? കാനത്തു തുഅഖിറു സ്വലാ. ഏത് നല്ല കാര്യത്തിലും അവൾ മുന്നിലാണെങ്കിലോ, ഏത് നല്ല കാര്യത്തിലും അവൾ മുന്നിലാണെങ്കിലോ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ ഉമ്മ പറയാണ്, ഏത് നല്ല കാര്യത്തിലും മുന്നിലാണെങ്കിലോ ആ പെണ്ണിനുള്ളൊരു ദുശ്ശീലം എന്താണെന്നറിയോ? നിസ്കരിക്കൂല, സമയത്തിനനുസരിച്ച് നിസ്കരിക്കൂല. ആ രൂപത്തിലുള്ള സ്വഭാവമുള്ള ഒരു ഉമ്മയാണ് ഒരു പുരുഷനാണെങ്കിൽ ഉറപ്പാണ് ഖബറിന്റെ ഉള്ളിൽ തീവരും കേട്ടോ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ പറഞ്ഞു വെച്ച ഒന്നു രണ്ട് കാര്യം അങ്ങ് പറഞ്ഞു പൂർത്തിയാക്കുകയാണ്. അപ്പൊ നാല് വിഭാഗങ്ങളായി ബറാഅത്തിന്റെ രാവിൽ അല്ലാഹു പരിഗണിക്കാത്ത നാല് വിഭാഗം. ഇനി അഞ്ചാമത്തെ വിഭാഗം ആരാണ്? ബറാഅത്തിന്റെ രാത്രിയിൽ എല്ലാവർക്കും അല്ലാ പൊറുത്തു കൊടുക്കുമ്പോ അല്ലാ ഒരിക്കലും പൊറുക്കാത്ത അഞ്ചാമത്തെ വിഭാഗം ആരാണ്? വലാ ഇലാ ആഖിൻ ലിവാലിദൈഹി. മാതാപിതാക്കളെ ധിക്കരിച്ച് നടക്കുന്ന മകനുണ്ടോ? മക്കളെ ശരിക്കും നിങ്ങൾ വേല കേൾക്കുമോ? ക്യാമ്പസിന്റെ അകത്തളങ്ങളിൽ പഠിക്കാൻ പോകുന്ന ഈമാനുള്ള പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ വലുതാകുമ്പോഴേക്ക് നിങ്ങളെ ഉമ്മാനെ മറക്കല്ല മോളെ, നിങ്ങളെ ബാപ്പാനെ മറക്കല്ലേ മോളെ. കാരണം ഉമ്മയും നിങ്ങളെയും നിങ്ങളെ ഉമ്മയും നിങ്ങളെ ബാപ്പയും ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടല്ലേ നിങ്ങളെ പോറ്റി വളർത്തിയത്. അതിന് പരിധിയുണ്ടോ, കൈയുണ്ടോ, കണക്കുണ്ടോ? അതേസമയത്ത് കോളേജിൽ നീ പഠിക്കാൻ പോകുമ്പോ നീ ഒരൽപ്പം വലുതായപ്പോഴേക്ക് ഒരു ചിന്ത വന്നുപോയി. എന്താണ് നിന്റെ മനസ്സിൽ വരുന്ന ചിന്ത? അതേ, ഞാനൊരു ബോയ് ഫ്രണ്ടിന്റെ പിന്നാലെ പോകണം. നിനക്ക് വേണ്ടി നല്ലൊരു പുതിയ ആപ്പിളനെ നിന്റെ ഉമ്മ തേടി വെക്കുമ്പോ നിന്റെ ബാപ്പാക്കറിയില്ലടി നിനക്ക് വേണ്ട പുതിയ ആപ്പിളാരാണെന്ന്. ആ ബാപ്പ 10, 18, 19, 20 കൊല്ലോ നിന്നെ പോറ്റി വളർത്തിയപ്പോ ആ ബാപ്പാക്കറിയില്ലേ നിനക്ക് എങ്ങനത്തെ പുതിയ ആപ്പിളയാ വേണ്ടതെന്ന്. ആ ബാപ്പയും ഉമ്മയും നിന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് നീ ഒരു ഗ്രാജുവേറ്റഡ് ആയി, പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയി നീ പുറത്തേക്ക് വരുമ്പോ നിന്റെ ബാപ്പ നിനക്ക് നല്ലൊരു പുതിയ ആപ്പിളനെ തേടി വെച്ചപ്പോ കോളേജിന്റെ പടിയിറങ്ങിട്ട് വീറ്റിന്റെ പടി കയറുന്ന പെണ്ണ് നിന്റെ ഉപ്പാനോട് നീ എന്താ പറഞ്ഞത്? ബാപ്പാ എനിക്ക് അവൻ വേണ്ട. ഇവൾ പറയാ, ധിക്കാരിയായ ഇവൾ പറയാണ്, ബാപ്പാ എനിക്ക് അവൾ വേണ്ട, എനിക്ക് വേണ്ടത് എന്റെ ക്ലാസ്മേറ്റുകാരനായ ബോയ്ഫ്രണ്ട് ആണ്. എന്തടി അവന്റെ പേര്? അപ്പോഴല്ലേ പറയുന്നത് മുസ്ലിമിന്റെ പേരല്ല, ഏതോ ഒരു മതക്കാരന്റെ പേര് പറഞ്ഞിട്ട് ഉമ്മ വേണ്ട ബാപ്പ വേണ്ടെന്നും പറഞ്ഞിട്ട് ഇന്നേ വരെ കോടതിയിൽ കയറാത്ത ബാപ്പാനെയും ഉമ്മാനെയും കോടതിയിൽ കയറ്റിയ പെണ്ണേ, ഒരു രണ്ട് ദിവസത്തിന്റെ സുഖം നോക്കിയിട്ട് മൂന്നാമത്തെ ദിവസം നിന്നെ വേശ്യാലയത്തേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഏതോ ഒരു മതവിശ്വാസക്കാരന്റെ പിന്നാലെ നീ പോയാൽ നിനക്ക് ഖബറല്ല ഇല്ലാത്തത്, നിനക്ക് ദുനിയാവ് തന്നെ ഇല്ല, നിനക്ക് മറ്റുള്ള പെണ്ണിന്റെ ജീവിതമില്ല, നിനക്കൊരു കുടുംബത്തിന്റെ ജീവിതമില്ല, നിനക്ക് ഭർത്താവില്ല. അവന് വേണ്ടത് രണ്ട് ദിവസത്തിന്റെ സുഖമാണ് പെങ്ങളെ, അല്ലാതെ നിന്റെ കുടുംബ ജീവിതമല്ല. ഭാര്യ ഭർത്താക്കന്മാരെന്നത് വികാരം തീർക്കാനുള്ളത് മാത്രമല്ല, സൗന്ദര്യം കണ്ട് ആസ്വദിക്കാൻ മാത്രമുള്ളതല്ല, അത് സ്നേഹബന്ധമാണ്, അത് കുടുംബബന്ധമാണ്. ആ ബന്ധം സ്വർഗത്തിൽ വരെ നിലനിർത്തേണ്ടതാണ്. ആ ബന്ധം നിനക്ക് കിട്ടാതെ പോവുകയാണ്. കബറിലെത്തിയാലോ അതിനേക്കാളും ഗുരുതരമാണ്, നരകത്തിലെത്തിയാലോ അതിനേക്കാളും ഗുരുതരമാണ്. ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന പെണ്ണേ, രാത്രിയിൽ അല്ല പൊറുക്കൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. എത്രയാ
ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നമ്മുടെ ഉമ്മമാർ എത്രയാ നമുക്ക് വേണ്ടി സഹിച്ചത്, നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മമാർ സഹിച്ച ത്യാഗങ്ങൾ എത്രയാ. സുബ്ഹാന ജല്ലജലാലു ചെറുപ്പക്കാരനോട്, ചില ചെറുപ്പക്കാരനോട് ഉമ്മ ഫോൺ വിളിച്ചിട്ട് മോനെ എന്റെ മൊബൈൽക്ക് ഒരു 100 രൂപ റീചാർജ് ചെയ്യണമെന്ന് പറയുമ്പോ, ഉമ്മ ഞാൻ ഏതോ ഒരു കാട്ടിലുണ്ട്, ഞാൻ ഏതോ ഒരു പാമ്പിന്റെ മാളത്തിലുണ്ട്, അവിടെ ഒന്നും മൊബൈൽ ഷോപ്പില്ല എന്ന് പറയും. അതേ ഇച്ചങ്ങായി പാമ്പിന്റെ മാളത്തിലാണെങ്കില് അവിടത്തേക്ക് ഭാര്യ വിളിച്ചാൽ ഉടൻ തന്നെ അവിടെ ഫോൺ വിളിച്ചിട്ട് ഏതോ ഷോപ്പിൽ പോയി വിളിച്ചിട്ട് പറയും, എടാ ഈ നമ്പർക്ക് ഒരു 100 രൂപ റീചാർജ് ചെയ്യും. ഭാര്യന്റെയും ഉമ്മാന്റെയും ഭാര്യന്റെയും ഉമ്മാന്റെയും ഇടയിൽ വ്യത്യാസം കാണിക്കുന്ന മകനാണ് എങ്കില് തീർച്ചയായും നീ ഒരിക്കലും ബറക്കത്തിലാകൂല. മുഹമ്മദുർ റസൂലുള്ളാഹി ബറാഅത്തിന്റെ രാത്രിയിൽ പോലും അല്ലാഹു നിനക്ക് പൊറുക്കൂല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു. അങ്ങനെ ആകരുത്. ഉമ്മ അറിയോ, ഞാനൊരു ശാസ്ത്രീയമായ വശം പറയട്ടെ, ഞാനൊരു ശാസ്ത്രീയമായ വശം പറയട്ടെ, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ശരിക്കും കേൾക്കുമോ മക്കളെ, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞ് കരയുന്നതെന്തിനാ? ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞുണ്ടായപ്പോ കുഞ്ഞിന്റെ കരയാത്തത്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വന്ന് ഉദരത്തു നിന്ന് ഭൂലോകത്തേക്ക് ഒരു കുഞ്ഞ് വന്ന ഉടനെ ആ കുഞ്ഞെന്തിനാ കരയുന്നത്? കാരണം സയൻസ് പറയുകയാണ്, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കുഞ്ഞ് കിടന്നപ്പോ കുഞ്ഞിക്ക് കരയണമെന്ന് തോന്നിയപ്പോ, ഞാൻ ഒറ്റക്കാണെന്ന് തോന്നിയപ്പോ കുഞ്ഞിന് കരച്ചിൽ വന്നില്ല. കാരണം എന്താ? കുഞ്ഞിന്റെ ഗർഭപാത്രത്തിന്റെ ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ മേൽഭാഗത്ത് ആ ഉമ്മാന്റെ ഹൃദയം തുടിക്കുകയാണ്, ആ ഉമ്മാന്റെ ഹൃദയം എടുത്തമങ്ങ് കേൾക്കുകയാണ്. ആ ഉമ്മാന്റെ ഹൃദയത്തിന്റെ തുടിപ്പ് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് കേൾക്കുമ്പോ കുഞ്ഞ് ചിന്തിച്ചു പോയി, ഞാൻ ഈ ഗർഭപാത്രത്തിൽ ഒറ്റക്കല്ല, എന്റെ ഉമ്മ എന്റെ കൂടെയുണ്ട്, എന്റെ ഉമ്മാന്റെ ഹൃദയത്തിന്റെ മിടിപ്പാണല്ലോ ആ കേൾക്കുന്നത്. അതുകൊണ്ട് ഗർഭപാത്രത്തിലിരിക്കുന്ന കുഞ്ഞു കരയൂല്ല. അതേസമയത്ത് ആ ഗർഭപാത്രത്ത് പുറത്തേക്ക് കുഞ്ഞു വന്നപ്പോ ആ കുഞ്ഞ് കരയാൻ തുടങ്ങി. എന്തേ കാരണോ? കുഞ്ഞ് പുറത്തു വന്ന ഉടനെ ഉമ്മാന്റെ ഹൃദയത്തിന്റെ തുടിപ്പിന്റെ മിടുത്തത്തിന്റെ ശബ്ദോ കുഞ്ഞ് കേൾക്കൂല. അപ്പൊ കുഞ്ഞ് ചിന്തിക്കാണ്, ഞാൻ ഒറ്റക്കായി പോയോ, ഞാൻ ഒറ്റക്കായി പോയോ കുഞ്ഞ് ചിന്തിക്കുക. അപ്പോഴാണ് കുറച്ചു നേരം അങ്ങ് കഴിഞ്ഞപ്പോ കുഞ്ഞിനെ ഉമ്മ എങ്ങ് എടുത്തിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പ്രസവിച്ച ഉടനെ ഡോക്ടർ കുഞ്ഞിനെടുത്താലും കുഞ്ഞ് കരച്ചിൽ നിർത്തൂല. നേഴ്സ് കുഞ്ഞിനെ കയ്യിലെടുത്താലും കുഞ്ഞ് കരച്ചില് നിർത്തൂല. ഉമ്മ ഉടൻ തന്നെ എടുത്ത് കുഞ്ഞിനെ മാരിടത്തേക്ക് ചേർത്തിയിട്ട് മുലപ്പാല് അമ്മിഞ്ഞിപ്പാലങ്ങ് കൊടുത്താൽ കുഞ്ഞ് കരച്ചില് നിർത്തിപ്പോയി. എന്റെ കാരണം? കാരണം മറ്റൊന്നുമല്ല, നേരത്തെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുണ്ടായ ഹൃദയത്തിന്റെ ആ മിടുത്തത്തിന്റെ ശബ്ദം വീണ്ടും കുട്ടി എന്ന് കേട്ടപ്പോ കുട്ടി മനസ്സിലാക്കി, ഉമ്മ എന്റെ കൂടെയുണ്ട്. അതാണ് ഉമ്മാന്റെ പവറ്. ഉമ്മാന്റെ കാലടി പാടി ലാണ് സുവർഗമെന്നോർക്കണേ, ഉമ്മാന്റെ കാലടി പാടി ലാണ് സുവർഗമെന്നോർക്കണേ. എടാ മനുഷ്യ, ഉമ്മാന്റെ കാലടി കാലിന്റെ ചുവട്ടിനാണ് സ്വർഗമുള്ളതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇപ്പൊ ഉമ്മാന്റെ മനസ്സ് നീ വേദനിപ്പിക്കും. ഉമ്മാന്റെ പവർ ഇപ്പൊ അറിയില്ല മക്കളെ. എന്നെ പോലെയുള്ള ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, സാധുവായ ഞാൻ ബാദിന് പോകുമ്പോ, അറിയോ നിങ്ങക്ക്, എനിക്കെന്റെ ഭാര്യയുണ്ട്, എനിക്കെന്റെ മക്കളുണ്ട്, എനിക്കെന്റെ ശിഷ്യന്മാരുണ്ട്, പക്ഷേ എല്ലാവരെക്കാളും എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് 100 ശതമാനം എനിക്കറിയാം, അതെന്റെ ഉമ്മയാണ്. അത് എന്നെ കുറിച്ച് മാത്രല്ലോ പറയണത്, നിങ്ങളെ കുറിച്ചും അങ്ങനെയാണ്. നിങ്ങളെ ഉമ്മമാര് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തത്തുല്യമായ ഒരു സ്നേഹം കിട്ടൂല. ഭാര്യ രണ്ടാമതായി ഉണ്ടാകാം, ഉമ്മാനെ കിട്ടണോ ഒരു രണ്ടാമത്തെ ഉമ്മാനെ കിട്ടോ? ബാപ്പ ചിലപ്പോ രണ്ടാമതായി ഒരു കല്യാണം കഴിക്കും, ആ ഉമ്മ ഉമ്മയാണ്,
ആ ഉമ്മ ഉമ്മയാണ്. ആ ഉമ്മാനെ ഉമ്മാനെ പോലെ കാണണം. പാപ്പ രണ്ടാമതായി ഒരു കല്യാണം കഴിച്ചപ്പോഴേക്ക് ഈ ഭാര്യന്റെ മക്കൾക്ക് ആ ഭാര്യനോട് വിഷമാണ്. പാടില്ല, അത് യളാമയാണ്. ഇപ്പൊ എന്റെ ഭാര്യയാണ്, പെണ്ണുങ്ങളാണ്, ബഹുമാനിക്കണം. ഞാനിപ്പതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മാന്റെ ബഹുമാനം മനസ്സിലാകുന്നത് എപ്പോഴാണെന്നറിയോ? ആ ഉമ്മ മരിച്ചിട്ട് മനുഷ്യ ഉമ്മാന്റെ മയ്യത്തൊരു സ്ഥലത്തിങ്ങനെ കിടത്തി വെച്ചപ്പോ നീ വന്നിട്ട് അവിടെ പറയണം, ഉമ്മ നിന്റെ മൊബൈലിക്ക് 100 രൂപ റീചാർജ് ചെയ്യണോ? മോൻ ചെയ്തു തരാ, ഒന്നെണീക്കുമ്മ. ഉമ്മ നിനക്ക് എവിടെയാ പോകേണ്ടത്? നിനക്ക് സിയാറത്തിന് പോണോ? ഇന്നേ വരെ സിയാറത്തിന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞപ്പോ ജോലിയുടെ തിരക്കും പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോയ മനുഷ്യ ഉമ്മ മരിച്ച് കിടക്കണ സമയത്ത് ഉമ്മാനോട് വന്ന് പറയണം, ഉമ്മ നിനക്ക് സിയാറത്തിന് പോകണോ? ഉംറക്ക് പോകാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ ഉംറക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ താല്പര്യം കാണിക്കാത്ത ധിക്കാരിയായ മകനെ സ്വന്തം ബാപ്പാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് പകരോ ഭാര്യനെ കൂട്ടിക്കൊണ്ടു പോയില്ലടാ, മക്കളെ കൂട്ടിക്കൊണ്ടു പോയില്ലടാ. KSOCR എന്റെ ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന മുഴുവൻ പ്രവാസികളോട് പറയട്ടെ, ഉമ്മാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ്, ബാപ്പാനെ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് നിന്റെ ഭാര്യനെയും മക്കളെയും നീ ഉംറക്ക് കൂട്ടിക്കൊണ്ടു പോയാൽ നീ തോറ്റു മോനെ, നീ ജയിച്ചു എന്നല്ല കൂട്ടേണ്ടത്, നീ തോറ്റുപോയി. മരിച്ച ഉമ്മാന്റെ മയ്യത്തിന്റെ അടുത്ത് വന്നിട്ട് ഉമ്മ ഒന്നുണരുവോ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാം എന്ന് എത്ര കണ്ട് പറഞ്ഞാലും ഉമ്മ ഉണരൂല, ഉമ്മ എണീക്കൂല. അതുകൊണ്ട് ഉമ്മാനെ സ്നേഹിക്കണേ, ഉമ്മാനോടുള്ള ബാധ്യത മരിക്കുന്നതിന് മുമ്പ് കഴിവിന്റെ പരമാവധി പൂർത്തിയാക്കണേ, പാപ്പാനെ സ്നേഹിക്കണേ. അറിയോ, ഒരു ബാപ്പാന്റെ കൂടെ ഏത് രൂപത്തിലാണ് പെരുമാറണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ബാപ്പാന്റെ കൂടെ നടക്കുമ്പോ എങ്ങനെയാ നടക്കേണ്ടത് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു ബാപ്പാന്റെ കൂടെ നടക്കുമ്പോ ബാപ്പാന്റെ മുന്നിൽ നടക്കാൻ പാടില്ല, ബാപ്പാന്റെ വലതുഭാഗത്തു നടക്കാൻ പാടില്ല, നടക്കേണ്ടത് ബാപ്പാന്റെ പിന്നിലാണെന്ന് ഖാല റസൂലുള്ളാഹി ഇസ്ലാമിന്റെ നിയമ. ബാപ്പാക്ക് കൊടുക്കേണ്ട ബഹുമാനം ബാപ്പാക്ക് കൊടുക്കണം. പക്ഷെ അത് കണ്ടിട്ട് ബാപ്പാക്ക് ബഹുമാനം ഉണ്ടെന്ന് കരുതിയിട്ട് മകൻക്ക് പരിഗണന കിട്ടേണ്ട സ്ഥലത്തും ബാപ്പ ആ കസേരയിൽ പോയിരിക്കാൻ പാടില്ല. അതെപ്പോഴാ? അത് ബാപ്പമാരെ ശ്രദ്ധിക്കണം. എപ്പോഴാ? മകൻ പുതിയാപ്പിളയാണ്. പുതിയാപ്പിളാകുമ്പോ പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും ഒന്നിച്ചിരിക്കുന്ന ഒരു കസേര വെച്ചിട്ടുണ്ട്. രണ്ട് കസേര ഉണ്ടാവും, കൂടുതൽ ഉണ്ടാവില്ല അല്ലേ? അങ്ങനല്ലേ? പുതിയാപ്പിളക്കും പുതിയ പെണ്ണിനും ഒരു സ്പെഷ്യൽ കസേര ഇവിടെ ഇല്ലേ? ഉണ്ടോ? ഇല്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയും മനുഷ്യന്മാർ. അതിന് വേണ്ടി ഒരു പിരിവെടുത്തിട്ട് നമുക്ക് സംഘടിപ്പിക്കാം. ഉണ്ട്, അള്ളാഹു തോഫീക്. അപ്പൊ ഈ ഇരിക്കുന്ന എത്ര ആജിയാമാരും എത്ര പ്രായമുള്ളവരായാലൊക്കെ ഇരുന്ന് രസിച്ചവരല്ലേ? അവിടെയൊക്കെ വേലയേക്കുന്ന മാമമാരുണ്ടാവും, ഉമ്മമാരുണ്ടാവും. അവരൊക്കെ ഒരു കാലത്ത് അങ്ങനെ ഇരുന്നിട്ട് പുതിയ അപ്പളം പുതിയ പെണ്ണുമായിട്ട് ഇങ്ങനെ രസിച്ചവരാണ്. അള്ളാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ. അങ്ങനെ സ്വർഗത്തിൽ എത്തുന്നവരെ പുതിയ അപ്പളം പുതിയ പെണ്ണാണ്. അള്ളാഹു എല്ലാവർക്കും തോഫീക് കേട്ടെ. ചില മനുഷ്യന്മാർക്ക് തോന്നിപ്പോകും പ്രായമായാൽ പിന്നെ ഒന്നിച്ച് കിടന്നാൽ ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനൊന്നും ഇല്ലട്ടോ. സത്യത്തിൽ പ്രായമായാലാണ് കൂടുതൽ ഒന്നിച്ച് കിടക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇനി എത്ര സമയം വരെ കിടന്നുറങ്ങാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ എല്ലാ പ്രായമുള്ളവരോട് പറയട്ടെ, അങ്ങനെ ഉണ്ട് ജിനാദകൾക്ക് ധാരണ. ഇസ്ലാം അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ. സത്യത്തിൽ സ്നേഹം ഇല്ലാത്തതുകൊണ്ടാ. നല്ല ചെറുപ്പക്കാരായിരുന്ന സമയത്ത്, ചെറുപ്പക്കാർത്തി ആയിരുന്ന സമയത്ത് ഒന്നിച്ചു കിടന്നുറങ്ങാൻ. ഇപ്പൊ നോക്കുമ്പോ ഞാനൊരു വീട്ടിൽ കയറിയപ്പോ സുബ്ഹാന ജല്ല, രണ്ട് റൂം കാണാം. ഞാനിങ്ങനെ പേടിച്ചു പോയി. എന്താ റൂം അറിയോ? ഒന്ന് ഫാദർസ് റൂം, മറ്റൊന്ന് മദർസ് റൂം. അതെന്താ അങ്ങനെ? ഒരു സ്ഥലത്ത് പോയി നോക്കി. ഒരു നമ്മളിങ്ങനെ ഓരോ സ്ഥലത്തും എല്ലാം കാണിക്കാൻ, എല്ലാം കാണാനായി വിധിക്കപ്പെട്ടവരാണ്. അള്ളാഹു ആ തോഫീക്ക് നിലനിർത്തി തരട്ടെ. കാരണം ഒന്നൊന്ന് കണ്ടെങ്കിലാണ് ഓരോ വാതിൽ പുതിയ പുതിയ മാറ്റർ നമുക്ക് പറയാൻ കിട്ടുക. അള്ളാഹു സലാമത്താക്കി തരട്ടെ. അങ്ങനെ ഒരു പൊരലങ്ങ് കയറി നോക്കുമ്പോഴാണ് ഒരു റൂമിന്റെ പുറത്ത് ഫാദർസ് റൂമും പിന്നെ ഒരു റൂമിന്റെ പുറത്ത് മദർസ് റൂം. അപ്പൊ ഞാൻ മെല്ലെ ഫാദറിനോട് ചോദിച്ചിട്ട് കാര്യമല്ല, മദറിനോട് ചോദിച്ചിട്ട് കാര്യമല്ല, ഞാൻ സണ്ണിനെ അടുത്തേക്ക് വിളിച്ചു. സണ്ണ് പറഞ്ഞ സൂര്യനല്ല, മോനെ. മോനെ അല്ല, അടുത്തേക്ക് വിളിച്ചു. അടുത്തേക്ക് വിളിച്ചിട്ട് ഓനോട് ചോദിച്ചു, എന്താ ചങ്ങായി ഇത്? നിന്റെ കാരണം കൊണ്ടാണോ? അല്ല ഉസ്താദെ, കൊറേ ദിവസങ്ങളായി. എന്താന്നറിയില്ല, ഒന്നിച്ച് കിടന്നുറങ്ങാറില്ല. ഗുലുമാലൊന്നും ആയിരിക്കില്ല. ഗുലുമാലായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ ശരിയാവൂലേ? അല്ലെ? ഗുലുമാലായിരുന്നെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ അങ്ങ് ശരിയാവും? ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ഗുലുമാലാണെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? ഞാനൊരു സ്ഥലത്ത് വേദന പോയപ്പോ ഇങ്ങനെ വേല് കഴിഞ്ഞിട്ട് വാഹനത്തിൽ ഇങ്ങനെ കയറാൻ നോക്കുമ്പോ ഒരു ചങ്ങായി ഇങ്ങനെ
എന്ന് പറഞ്ഞിട്ട് ഏങ്കർത്തിട്ട് അങ്ങനെ എന്റെ ഭാഷയിൽ പറയാ, ഏങ്കർത്തിട്ട് ഇങ്ങനെ ഓടി വന്നോണ്ടുള്ള എന്റെ വയലിന്റെ കാറിന്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, ഉസ്താദേ എന്റെ ഭാര്യ എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. ഞാൻ കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോ പറഞ്ഞത് എനിക്കറിയില്ല കേട്ടോ, എന്റെ ഭാര്യന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി ദ്വാരക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, അല്ലാഹു തആല നിന്റെ ഭാര്യന്റെയും നിന്റെയും എന്റെ ഭാര്യന്റെയും എന്റെയും എല്ലാ ഭാര്യമാരെയും അവരെ ഭർത്താക്കന്മാരെയും സ്വഭാവം നന്നാക്കി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഇച്ചങ്ങ ആമീൻ പറയുന്നില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി, പ്രശ്നം ഇച്ചങ്ങായിന്റെ തന്നെയാണ്. അങ്ങനെ ചില മനുഷ്യന്മാർ ഓരുദ്ദേശിച്ച കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഓരോ ആ ഭാഗത്തെ കാണൂല, വലിയ ആളെ പോലെ വരും അല്ലേ. പിന്നെ അങ്ങനെ പിന്നെ ഓൻ പറഞ്ഞ പോലെ കേട്ടില്ല, പിന്നെ ആ ഭാഗത്ത് ഉണ്ടാവൂല. അങ്ങനെ ചില മനുഷ്യന്മാർ ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താടാ പ്രശ്നം? അപ്പൊ ഓൻ പറഞ്ഞു, ഉസ്താദേ ഓള് കുട്ടികളും കൂടിയിട്ട് പുറയിലാക്കി വെച്ചിട്ട് ഓൾ ഓളെ പുറക്ക് ഓടിപ്പോയിരിക്കാം. അപ്പൊ ഓന്റെ പ്രശ്നം ഓള് പുറ വിട്ട് പോയതല്ല, കുട്ടികളെ പുറയിലാക്കി പോയതാ പ്രശ്നം. കാരണം എന്തറിയോ, ഈ കുട്ടിന്റെ എല്ലാ പ്രയാസവും സഹിക്കണം പിന്നെ ഓണാ. ഒരു ദിവസം കുട്ടിനെ പുറയിലാക്കി വെച്ചിട്ട് പോണം ഭാര്യ ഓളെ വീട്ടില്, അപ്പോഴേ നമ്മളെ ഭാര്യമാരെ പവർ മനസ്സിലാക്കാൻ കഴിയൂ. ആല മുഹമ്മദ് മുഹമ്മദ് അങ്ങനെ ഭാര്യക്ക് അല്ലാഹുത്തല വലിയ പവർ കൊടുത്തു, ചെറിയ പവർ ഒന്നല്ല അല്ലേ. ഭാര്യക്ക് അല്ലാഹുത്തല പവർ കൊടുത്തില്ലേ? ഇവിടെ ദുനിയാവിൽ ഡിഗ്രി ഇല്ലാത്ത ഡോക്ടർമാരാരാ? ആരാ ഡിഗ്രി ഇല്ലാത്ത ഡോക്ടർമാര്? യങ്കുവാ. ഡിഗ്രി ഇല്ലാത്ത ഡോക്ടർമാര് സ്ത്രീകളാ. തൊങ്കയിലെ നിങ്ങളെ ഉമ്മമാരും നിങ്ങളെ ഭാര്യമാരും നിങ്ങളെ സഹോദരിമാരാ ഡിഗ്രി ഇല്ലാത്ത ഡോക്ടർമാർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഇവിടെ ഒരാൾക്ക് ബി പി അങ്ങ് റേസ് ആയി കരുതാ, ബ്ലഡ് പ്രഷർ അങ്ങ് കൂടി. ആ ബ്ലഡ് പ്രഷർ അങ്ങ് കൂടിയാലേ, ആ ബ്ലഡ് പ്രഷർ അങ്ങ് കൂടിയാലേ നിങ്ങൾക്ക് ഒരു ഡോക്ടർ മരുന്ന് തന്നിട്ടേ ആ പ്രഷർ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ കഴിയൂ. മരുന്ന് തന്നിട്ടേ, അല്ലാതെ ഡോക്ടറിന്റെ മുഖത്തേക്ക് നോക്കിയത് കൊണ്ടൊന്നും പ്രഷർ നോർമൽ സ്റ്റേജിലേക്ക് വരൂല. അതിന് മരുന്ന് കഴിക്കുന്ന വേണോ? അതേ സമയത്ത് ദുനിയാവിൽ ഒരേ ഒരാളുള്ളൂ നല്ല മട്ടത്തിൽ മുഖത്തേക്ക് അങ്ങ് നോക്കിയാൽ, നോക്കും പോലെ നോക്കിയാൽ ഉള്ള റൈസ് ആയി പോയ എല്ലാ ബി പിയും നോർമൽ സ്റ്റേജിലെത്തും. വലമുഹമ്മത്ത് മുഹമ്മദ് അങ്ങോട്ട് പോയതാ ബോട്ടിന്റെ ഒരു ആവശ്യത്തിന് അങ്ങോട്ട് പോയി. പോയപ്പോ കൂടുതൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒന്നും മത്സ്യങ്ങളൊന്നും കിട്ടിയില്ല. അങ്ങനെ കിട്ടാതായപ്പോ മടങ്ങി വന്ന, ഭയങ്കര പ്രശ്നത്തിലാ, ഗുലുമാലോട് ഗുലുമാല്. വന്നിട്ട് ഇവിടെ ആദ്യം വീട്ടിൽ വാതിൽ തുറന്നിരുന്നത് ആരാ? സ്വന്തം ഭാര്യ. ഹോ, നേരത്തെ വരുമ്പോ നല്ല ബി പി റൈസ് ആയിരുന്നെങ്കിലും ഭാര്യ വീട്ടിന്റെ വാതിൽ അങ്ങ് തുറന്നപ്പോൾ ആ പുഞ്ചിരിയോടുള്ള മുഖം കണ്ടപ്പോ ഉള്ള ബി പി ഒക്കെ താഴോട്ട് ഇങ്ങനെ വന്ന് നോർമൽ സ്റ്റേജ്. ഓളിപ്പോ മരുന്ന് തന്നാ? എന്തെങ്കിലും മരുന്ന് എഴുതി തന്നോ? ഒരു മരുന്ന് എഴുതി തന്നിട്ടില്ല. ഓളെ മുഖത്തേക്ക് നോക്കി, അതാ മരുന്ന്. ആ മരുന്ന് മുഖം കൊണ്ടങ്ങനെ നോക്കിയപ്പോഴേക്ക് പരിഹാരം കിട്ടിപ്പോയി. വാല മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാ, അതേ സമയത്ത് നേരെ തിരിച്ചുണ്ടോ? എന്താ നേരെ തിരിച്ചെന്നറിയോ? ഉള്ള ബി പിയും കൂടി നോർമൽ സ്റ്റേജിലുള്ള ബി പിയും കൂടി റൈസ് ആക്കാൻ പറ്റിയവരും ഉണ്ട് സ്ത്രീകള്. നമ്മളിപ്പോ ഇവിടെ ടൊങ്കയിലുള്ള സ്ത്രീകൾ ഏത് ജാതി സ്ത്രീകളാണെന്ന് എനിക്കറിയില്ല, നല്ലവരെന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ ഇവനോട് ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? അപ്പൊ ഇവൻ പറഞ്ഞു, ഉസ്താദേ ഓള് കുട്ടികളൊക്കെ പൊരയിലാക്കി വെച്ച് ഓളങ്ങനെ മണ്ടിരിക്ക, ഓടിയിരിക്ക ഓളെ വീട്ടിലേക്ക്. ഞാൻ ചോദിച്ചു, എന്താണ് പ്രശ്നം? എന്റെ ഭാഗത്ത് നിന്ന് എന്തോ ഒരു കുറ്റക്കേട് കാണിച്ചിട്ടുണ്ടാവും, വെറുതെ ഓള് ഓടിയിരിക്കില്ല. അപ്പൊ ഇവൻ പറയാ, ഇല്ല ഉസ്താദേ അങ്ങനൊന്നുമല്ല. പിന്നെന്താ? അങ്ങനൊന്നുമല്ല, ഞാനൊരു തമാശ പറഞ്ഞതാ. എന്ത് തമാശ? ഉള്ള പറയാൻ പറ്റിയ തമാശ തന്നെയാണോ അല്ലാത്ത തമാശയാണോ? അപ്പോളേ പറഞ്ഞു, പറയാൻ പറ്റിയ തമാശയാണ്. ഞാൻ ഒന്ന് കേക്കട്ടെ. ആ കേക്കാ. എന്നിട്ട് ഇവൻ പറയാ, ഉസ്താദേ ഞാന് രാത്രി ഇങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഓളെ മുഖം നോക്കിയപ്പോ എനിക്ക് അത്ര ഒരു സുഖം കിട്ടിയില്ല. അതായത് ഒരു ചിരിക്കുന്ന മുഖമല്ല, എന്തോ ഒരു കൽത്തപ്പ നോക്കിയ മാതിരിയായിരിക്കും. അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ നോക്കിയ സമയത്ത് ആ സുബ്ഹാന ജല്ലജലാലു, ഞാൻ ഓളോടൊന്ന് ചിരിപ്പിക്കാനായി ഞാൻ ഓളോട് ഒരു തമാശ പറഞ്ഞു. എന്താ തമാശ? പിന്നെ കേക്കണോ വർത്താനോ? അപ്പൊ ഓള് ചോദിച്ചു, എന്താ മനുഷ്യ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാന് കല്യാണം കഴിക്കുന്നതിന് മുമ്പ്, ഇപ്പൊ കല്യാണം കഴിച്ച് രണ്ടു മൂന്ന് കുട്ടിയൊക്കെ ആയല്ലോ, ഞാൻ കല്യാണം കഴിക്കണ മുമ്പ് ഞാൻ നമ്മളെ പള്ളിക്കൂർ നേർച്ച വെച്ചു. എത്ര രൂപ നേർച്ച അറിയോ? ഒരു രൂപ എന്റെ നേർച്ച. അത് നേർച്ച വെച്ചിട്ട് ഞാൻ അള്ളഹാനോട് ചോദിച്ചു, റബ്ബേ ഈ ഒരു രൂപന്റെ നേർച്ചന്റെ ബർക്കത്തോട് എനിക്ക് നല്ലൊരു സ്വാലിഹായ ഒരു ഭാര്യനെ കിട്ടണോ? കേക്കണോ വർത്താന? അള്ള നിന്നെ തന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു നേർച്ചക്ക് പറ്റിയ, ഒരു രൂപന്റെ നേർച്ചക്ക് പറ്റിയ സാധനം ഇതന്നെ, ഇതിന്റെ അപ്പുറം നല്ല സാധനം കിട്ടല. ഇത് കേട്ടപ്പോഴേക്ക് തന്നെ ഇതൊരു തമാശയല്ലേ? ഒരു തമാശ. ഒരു ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ട് തമാശ ഉണ്ടാവൂലേ? അല്ലാ, അങ്ങനെ തമാശ കാണിച്ച മഹദിയല്ലേ ബീവി ഫാത്തിമത്തു സഹറാ? നിങ്ങളെന്താ മനുഷ്യന്മാരെ നിർത്താനായല്ലേ? നിർത്തണെങ്കിൽ ഉറക്കെ പറയണ്ടേ, ബീവി ഫാത്തിമത്തു സഹറാ കുടിക്കാൻ കൊടുത്തില്ലേ? എന്നിട്ടെന്താ? ഞാനാണെങ്കിലല്ലേ കുടിക്കാതെ ഇങ്ങനെ പറയാ.
നിങ്ങൾ കുടിക്കാൻ കിട്ടിയവരല്ലേ, ഇനി അടുത്തതും കൂടി ഒരു തവണ കുടിക്കാൻ കിട്ടണമെങ്കിൽ ഉറക്കെ ചൊല്ലണം. ബീവി ഫാത്തിമത്തു സഹറേ, കടലിന്റെ വെള്ളം മൊത്തം കൊണ്ടുവരേണ്ടി വരല്ലോ ഇങ്ങോട്ട്. ഉണ്ടോ അടുത്ത് കൊടുക്കാനുണ്ടോ? ഏ കോൾഡാ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഫാത്തിമ ബീവി അവര് അവരൊരു മാതൃക കണ്ടോ അവരെ വീട്ടിൽ. നമ്മളെ വീട്ടിലൊരു സ്വഭാവം മാറ്റണം. എന്താ സ്വഭാവം അറിയോ? നമ്മളെ വീട്ടിൽ ഒരു സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം? ഭാര്യ കഴിക്കുന്ന പറയോ ഭക്ഷണം, ഭാര്യ കഴിക്കുന്നത് പറയോ, ഭാര്യ കഴിക്കുന്നത് പോലെ ഇങ്ങനെ ദോഷം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ ഒന്നൊന്ന് മെല്ലെ കഴിക്കും. അവിടെ അവിടെ അതിന് ഇട്ടുകൊണ്ടുണ്ടാവും, ഇപ്പം കഴിച്ചോണ്ടാ. അപ്പൊ ഭാര്യന്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഇനി പുതിയാപ്പിള എപ്പോഴാ കഴിക്കാ? അവിടെ ഡൈനിങ് ടേബിൾ വെച്ചുകൊണ്ടോ വെക്കും, ഒറ്റക്ക് അവിടെ നിന്ന് കഴിക്കും. കുട്ടികളോ? കുട്ടികൾ ഇങ്ങനെ അടുപ്പത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ ഷൂ എല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവർക്ക് അങ്ങനെ ആവരുത്. ഒന്നിച്ച് മേശപ്പുറത്ത് ഭർത്താവ്, ഭാര്യ, കുട്ടികൾ എല്ലാരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണം. ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ അതിൽ ബറക്കത്തുണ്ടെന്ന് ഖാല റസൂലുള്ളാഹി. അപ്പൊ നമുക്ക് പല തമാശയും പറയാൻ പറ്റിയ നേരാണത്. എന്താ കാരണം? അതുകൊണ്ടല്ലേ ബീബി ഫാത്തിമത്തു സഹ്റാ ഭർത്താവായ അലി റളിയല്ലാഹു കൂട്ടിയിട്ട് ഒരിക്കൽ നേരെ വന്നു ബാപ്പാന്റെ വീട്ടിൽ. ആരാ വിടാ? നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അവിടെ ഇങ്ങനെ രാത്രി ഭക്ഷണം ഒന്നിച്ചിങ്ങനെ ഇരുന്ന് കഴിക്കുമ്പോ, രാത്രി ഭക്ഷണം കഴിക്കുമ്പോ അവിടെ ഒരു തമാശ പാസാക്കി. ആരാ? ഒന്ന്, നബി തങ്ങൾ മുഹമ്മദുർ റസൂലുള്ളാഹി. അറബികൾക്കൊരു സ്വഭാവം ഉണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്. നമുക്കൊരു സ്വഭാവം ഉണ്ട്. എന്താ സ്വഭാവം അറിയോ? നെയ്ച്ചോറിന്റെ കൂടെ പപ്പടം അല്ലാതെ നെയ്ച്ചോറ് സൊയ്യാവൂല, ബിരിയാണിയും സൊയ്യാവൂല. പപ്പടം കൂടെ വേണം, അല്ലെങ്കിൽ കച്ചമ്പരി കൂടെ വേണം. ഇവിടെ എന്താ പറയാ? കച്ചമ്പരി തന്നെ വേറെന്തെങ്കിലും അറിയോ? കൊത്തമ്പരി അല്ല മനുഷ്യന്മാരെ, അത് വേറെ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അറബികൾക്കൊരു സ്വഭാവം തരുമോ? അവരങ്ങ് ഭക്ഷണം കഴിക്കുമ്പോ അവരെ കൂടെ ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം കഴിച്ചാലേ അവർക്കൊരു മട്ടം കിട്ടൂ. അപ്പോ നബിതങ്ങളെ വീട്ടില് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബിതങ്ങൾ എന്ത് ചെയ്യുന്നു അറിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു മൊത്തം എടുത്തിട്ട് പുതിയാപ്പിളയായ മരുമകനായ അലി റളിയല്ലാഹു പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങിട്ടു. ഇത് ഇട്ടപ്പോ മുത്തുനെ വിധങ്ങൾ ഇട്ടത് കണ്ടപ്പോ മോൾക്ക് ഓടി. ഫാത്തിമ ബീവി വലിയ ബുദ്ധിമാനിയല്ലേ, മോൾക്ക് ഓടി. മോൾ എന്താക്കിയോ? ഈ കുരുവൽ അങ്ങനെയാണല്ലോ, ഉപ്പ കൂടെ ഉണ്ടെങ്കിൽ ഭർത്താവിനെ ഒന്ന് ആക്കാൻ ആര് റെഡിയാവും? ഭാര്യ റെഡിയാവും. അപ്പൊ ഭാര്യ എന്ത് ചെയ്തു? ഫാത്തിമ എന്ത് ചെയ്തു? ഈ കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരു മൊത്തം എടുത്തിട്ട് അലി റളിയല്ലാഹു ഭർത്താവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങിട്ടു. കാരണം എന്റെ ഉപ്പുണ്ടല്ലോ കൂടുതലും. അലി റളിയല്ലാഹു ഇങ്ങനെ കണ്ണുവരച്ച് നോക്കുന്നു, എന്താ ഉപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടാ? കാണിച്ചാ, പോട്ടാ, വാ കാണിച്ചാ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാസാക്കി. എന്താ പാസ? തമാശ ഒന്നിച്ചിരുന്ന് കഴിക്കല്ലേ തമാശ. എന്താ നബി നിങ്ങൾ പറഞ്ഞു, നല്ല മരുമകനാ എനിക്ക് കിട്ടിയത്. മുത്തു നബി നിങ്ങൾ പറയാ എന്താ കാരണം? കാരണം എന്തറിയോ? ഒരു ഈത്തപ്പഴത്തിൻ ഒരു ഈത്തപ്പഴം പോലും നമുക്ക് വെച്ചിട്ടില്ല, എല്ലാം കഴിച്ചിട്ട് കുരു അങ്ങ് വെച്ചിരിക്കുക. കാരണം അങ്ങനെ നേരെ പ്ലേറ്റിന്റെ മുന്നിൽ ചില മനുഷ്യന്മാരുണ്ടല്ലേ, മംഗളത്തിന്റെ ഹാളിക്കെല്ലാം പോയാല് ഇങ്ങനെ കോയ ഇതെല്ലാം ഇറച്ചിയെല്ലാം കഴിച്ചിട്ട് എല്ല് മാത്രം അപ്പുറത്തിട്ട് വെക്കും. അപ്പുറം എല്ലാം അപ്പുറം എന്താ ഓ എല്ലാം ഓം പക്കാസുറ ഓ എല്ലാം കഴിച്ചിന്, ഞാൻ ഒന്നും കഴിച്ചില്ല, ഓം കഴിച്ചിന്. അങ്ങനെ ചില മനുഷ്യന്മാരുണ്ട്. അത് ഞാൻ പറഞ്ഞു വന്നത്, നബി തങ്ങൾ ഒരു തമാശ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാത്തിനും മാതൃകയല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തമാശ ഉണ്ടാക്കാൻ വേണ്ടി പ്ലേറ്റിന്റെ നേരെ മുന്നിലങ്ങ് കുരുട്ടു. നബി തങ്ങൾ പറഞ്ഞപ്പോ സുബ്ഹാനഹു ഫാത്തിമ ബീവിയും പറഞ്ഞു, നല്ല ഭർത്താവ എനിക്ക് കിട്ടിയത്, എന്റെ മര്യാദയെല്ലാം പോയി പോയി. സുബ്ഹാന ജല്ല ജലാലുഹു, എന്റെ ഉപ്പവും ഞാനും കഴിക്കേണ്ട ഈത്തപ്പഴം കൂടി ഒക്കെ കഴിച്ചിട്ട് കുരു അങ്ങ് നേരെ പ്ലേറ്റിന്റെ മുന്നിൽ ഇട്ടിച്ചിരിക്കാൻ ഇട്ടിച്ചിരിക്കാൻ. അലി റളിയല്ലാഹു അൻഹു ആരാണ്? സാധാരണക്കാരനല്ല. ആനല്ലദി സമ്മത്തിനി ഉമ്മി ഹൈദറാ, ആനല്ലദി സമ്മത്തിനി ഉമ്മി ഹൈദറാ. എടോ യുദ്ധഭൂമിയിൽ അലി റളിയല്ലാഹു അൻഹുവിനെതിരെ ശത്രു വിഭാഗക്കാർ വാളങ്ങയെടുത്തപ്പോ അവരിലേക്ക് ചാടി വീണ അലി റളിയല്ലാഹുവിനെ പറഞ്ഞ വാക്കാൻ താണെന്നറിയോ? എന്നിനേക്കാനടാ നീ ചാട വാളങ്ങ് വീഴുന്നത്? എന്നിലേക്ക് വാള് വീട്ടിയിട്ട് കാര്യല്ലട്ടോ. കാരണം ഞാൻ ആരാണെന്നറിയോ? ആനല്ലദി സമ്മത്തിന് ഉമ്മി ഹൈദറാ, എന്റെ ഉമ്മ ചെറുപ്പത്തിൽ എനിക്ക് ഹൈദർ പുളിക്കുട്ടി എന്ന് പേര് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഹൈദറാണ്, ഹൈദറാണ്, ഹൈദറാണ്. ഹൈദർ എന്ന് പറഞ്ഞാൽ പുളിക്കുട്ടി എന്നാണ്. ഞാൻ ഹൈദറാണ് കേട്ടോ എന്ന് പ്രഖ്യാപിച്ച ബഹുമാനപ്പെട്ട അലി ഇബ്നു അബി ത്വാലിബ് എന്ന ഖാജ, മഹാനവരികൾ പറഞ്ഞു, നല്ല അമ്മോഷനാ എനിക്ക് കിട്ടിയത്. ഭാര്യ പിതാവ് അമ്മോഷം, നല്ല ഭാര്യ എനിക്ക് കിട്ടിയത്. കാരണം എന്തറിയോ?
ഞാൻ ഈത്തപ്പഴത്തിന്റെ കുരുവെങ്കിലും ബാക്കി വെച്ചിരിക്കാം. അതേ സമയത്ത് എന്റെ അമ്മോശനും എന്റെ ഭാര്യയും ഈത്തപ്പഴത്തിന്റെ കുരും കൂടി കഴിച്ചിരിക്കാം. കാരണം എന്താ, നേരത്തെ ഈത്തപ്പഴം അവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ കുരു കാണുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഞാൻ മാനിയായിട്ട് കുരുവെങ്കിലും ബാക്കി വെച്ചിന്, ഇവർ രണ്ടുപേരും കുരും കഴിച്ച് നിന്നിരിക്ക, എന്ത് മനുഷ്യന്മാരുടെ തമാശ നോക്കൂ നിങ്ങൾ. ആ തമാശ ലോകത്തിന്റെ മുന്നിൽ കാണിച്ചു തന്ന കുടുംബമാണ് നബി കുടുംബം കേട്ടോ, മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഓ അത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും പോകരുത്. സഹോദരന്മാരെ ഉമ്മാനെ ബഹുമാനിക്കണം, ബാപ്പാനെ ബഹുമാനിക്കണം. ബാപ്പാന്റെ മുന്നിലൂടെ നടക്കരുത്. ബാപ്പാന്റെ വലഭാഗത്തുകൂടെ വന്നിരിക്കലോ ബാപ്പാന്റെ വലതുഭാഗത്തോ ബാപ്പാന്റെ പിന്നിലോ നടക്കണം, ബാപ്പാന്റെ മുന്നിലും നടക്കരുത്. മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി അവസാനം പറഞ്ഞ ഒരൊറ്റ വിഭാഗം പറഞ്ഞ് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ലൈലത്തുൽ ിൽ ഒരിക്കലും അല്ല പരിഗണിക്കാത്ത ആറ് വിഭാഗങ്ങളിൽ അവസാനത്തെ ആറാമത്തെ വിഭാഗം ആരാണ്? കള്ളുകുടിയന്മാരില്ലയോ നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പോഴും കള്ളുകുടിക്കുന്നുണ്ടോ? കേട്ടോളൂ കേട്ടോളൂ, വളരെ ഗൗരവത്തിൽ കേട്ടോളൂ. ഞാൻ ഈ പറയുന്ന കാര്യം മനസ്സിലെങ്ങു കുത്തിവെച്ചോളൂ. നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും കള്ളുകുടിയന്മാരുണ്ടോ? ആ കള്ളുകുടി നിർത്തുന്നത് വരെ ബറാഅത്തിന്റെ രാത്രിയിലല്ല നിനക്ക് പൊറുക്കൂല. ആ രാത്രിയിൽ നീ എത്ര കണ്ട് ഇബാദത്ത് ചെയ്താലും നീ കുടിക്കുന്ന കള്ളുകുടി നിർത്തുന്ന കാലം വരെ അല്ല നിന്നിലേക്ക് റഹ്മത്തിന്റെ നോട്ടം കൊള്ള നോക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് കള്ളുകൂടി മാറ്റിവെക്കണേ. നമ്മൾ അറിയാതെ രക്ഷിതാക്കളെ, നമ്മുടെ മക്കൾ കള്ളുകുടിയന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അറിയാതെ നമ്മുടെ മക്കൾ കഞ്ചാവിന്റെ അടിമകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും അങ്ങനെയാകരുത്. ചില ആളുകൾ സിറപ്പ് കുടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മരുന്നിന് സിറപ്പ് കുടിക്കുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് നന്നായി പുക വലിക്കൂ. ഈ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഊത്താണ് ഈ കാലം. ഒക്കെ ന്യൂ ജനറേഷൻ ആണല്ലോ, ന്യൂ ജനറേഷനാ. ഒരു ചങ്ങായി ഇങ്ങനെ വീട് വലിച്ചിട്ട് ഇങ്ങനെ പുക സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടാ, വിട്ടിട്ട് പറയാം മൊയ്ലാരെ നോക്കി. ആ നോക്കുമെന്നറിയോ, ഉരുണ്ടിട്ട് 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 മുഖത്തേക്ക് പോയി വധിക്ക. ഓ, ഇവൻ കരുതിയത് ഞാൻ വലിയ ന്യൂ ജനറേഷന്റെ ആളാ, കണ്ടില്ലേ ഞാൻ ഇങ്ങനെ പുക വലിച്ചു. ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നിങ്ങൾക്ക് നല്ല ഭാവി വേണോ, പുകം വലിക്കുന്നത് നിർത്തണം. ഞാൻ എന്റെ ഉപ്പമാരോട് പറയട്ടെ, നിങ്ങളോട് സ്നേഹം ഉണ്ടായിട്ട കാര്യം, നിങ്ങൾ കുറെ പുക വലിച്ചാൽ ജനറേഷൻ കുറഞ്ഞു പോകുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവാറില്ല. അല്ലാഹു കാത്തു സലാമത്താക്കട്ടെ. അപ്പൊ നിങ്ങൾ കുറെ കൊല്ലം ഇവിടെ വേണം, ഇവിടെ ഭൂമിയിൽ നിലനിൽക്കണം. നിങ്ങളെ പോലത്തെ ബർക്കത്തിന്റെ മനുഷ്യന്മാർ നിലനിന്നാലേ എന്നെ പോലെ പോയത്തക്കാർക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ പോലത്തെ ബർക്കത്തിന്റെ മനുഷ്യന്മാർ ഭൂമിയിൽ വേണമെങ്കിൽ നിങ്ങളെ ശരീരത്തിന് ക്യാൻസർ വന്നു പോകരുത്, നിങ്ങളെ ശരീരത്തിന്റെ ആരോഗ്യം ക്ഷീണിച്ചു പോകരുത്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പുകവലിക്കരുത്. അല്ലാഹ് പുകവലി നിർത്തണം. ഒരാള് അഞ്ച് പക്കറ്റ്, ദിവസം അഞ്ച് പക്കറ്റാണ് പുകവലിക്കുന്നത്, എന്നാൽ അയാള് നാളത്തെ ദിവസം ഒരു പക്കറ്റായി ചുരുക്കണം. ഒറ്റടിക്ക് അഞ്ച് പക്കറ്റ് ഒന്നും നിർത്താൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ വലിച്ചു കെട്ടി വെക്കണം റൂമിൽ. അല്ലാഹു സലാമത്താകട്ടെ. അതിനൊന്നും പോകണ്ട. പിന്നെ എന്താ ചെയ്യേണ്ടത്? അഞ്ച് വലിക്കാണെങ്കിൽ ഒരു ദിവസം ഒരു പക്കറ്റിൽ ചുരുക്കണം. ഒരു പക്കറ്റാണ് വലിച്ചു കൊണ്ടിരുന്നവരാണെങ്കിൽ അവരെന്താക്കണം? കേവലം മൂന്ന് മാത്രം ഒരു ദിവസം ചുരുക്കണം. പിന്നെ കുറെ അങ്ങ് കഴിഞ്ഞിട്ട് ഒന്നാക്കണം. പിന്നെ കുറെ കഴിഞ്ഞിട്ട് പകുതിയാക്കണം. എങ്ങനെ പകുതി? രണ്ടിങ്ങനെ മുറിച്ചിട്ട് വന്ന്, അങ്ങനല്ല. അവനങ്ങനെ ഉള്ളത് വലിച്ചിട്ട് പകുതി അങ്ങ് വലിച്ചെറിയാ, അതൊന്നും പ്രശ്നമില്ല. അങ്ങ് വലിച്ചെറിയണം. ഓ, ചില മനുഷ്യന്മാര് വേറെ ഒന്നും ഇസ്റാഫ് കാണിക്കാത്തവൻ, ഇതിന് വലിയ ഇസ്റാഫാ. എന്താ കാരണം? ഓന്റെ ചിന്ത എന്തോ, ഉസ്താദെ ഒരു ഇടി സിഗരറ്റ് എടുത്തിട്ട് പകുതി സിഗരറ്റ് വലിച്ചിട്ട് വലിച്ചെറിഞ്ഞ ഇസ്റാഫല്ലേ ഉസ്താദെ? ഇസ്റാഫല്ല, ജീവൻ തിരിച്ചു കിട്ടു. അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, കാരണം എന്താ? ചെറുപ്പക്കാരോ, നീ പുകവലിക്കാരനാകാൻ പുകവലിക്കാരനാകരുത്. നീ കഞ്ചാവിന്റെ അടിമയാകരുത്. എന്തേ കാരണം? പുകവലിക്കുന്നതിനെ കുറിച്ച് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് എന്താണ്? പറയുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ, ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ, അത് മാത്രമല്ലവ എപ്പോഴും ശപിക്കുന്നതാ, ശൈത്താന്റെ മൂത്രം
വീണ സ്ഥാനത്താണ് പിടി പുകാമുള കുന്നതും എന്നാണ്. എന്തൊരർത്ഥമുള്ള വാക്കല്ലേ പറയുന്ന പക്ഷം സാരമില്ലൊരു പീടിയ മോനെ ഒരു ദിനേശ് പീടിയ ഒരു ചെറിയൊരു ദിനേശ് പീടിയാൻ പറയുന്ന പക്ഷം സാരമില്ലൊരു പീടിയ നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയ അത് നോക്കുമ്പോ വലിയ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാലും മാറാത്ത അസുഖം ചിലപ്പോ അത് കാരണമായി വന്നേനെ അല്ലാഹു സലാമത്താക്കട്ടെ. എന്നിട്ടോ ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നതാ ഈ വായയിൽ വരുന്ന നാറ്റം മനസ്സിലാക്കുമ്പോ മലക്കുകൾ പോലും നിന്നെ വെറുക്കുകയാണ്. ആ വീട്ടിലേക്ക് മലക്കുകൾ വരുന്നത് പ്രയാസമാണ്, കാരണം അത്രയും ശല്യമാണ്. മാത്രമല്ല അത് കണ്ട് മലക്കുകൾ വെറുക്കുന്നതാ ശൈത്താൻ വരെ അവരെ ശപിക്കുകയാണ്, ശൈത്താൻ വരെ ശപിക്കുകയാണ്. അവസാനം പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ, ന്യൂ ജനറേഷന്റെ ചെറുപ്പക്കാരോ, ഞാൻ ന്യൂ ജനറേഷൻകാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ ന്യൂ ജനറേഷനാണെന്ന് പറഞ്ഞിട്ട് നീ ഇങ്ങനെ പുക പുറത്തേക്ക് വിടുമ്പോ ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണ് പിടി പുകാമുള കുന്നതും എന്നാണ്. നീ നിന്റെ തൊള്ളക്കൂടെ വീടിന്റെ പുക വിടുമ്പോ, സ്മോക്കിങ്ങിന്റെ പുക വിടുമ്പോ, അത് എവിടുന്ന് വരുന്ന പുകയാണെന്നറിയോ? നീ കരുതിയത് ഈ ബീഡിയിൽ നിന്നാണ്, സിഗരറ്റിൽ നിന്നാണെന്നല്ലേ? അല്ല മനുഷ്യ, അല്ല. ആ പുക ഉത്ഭവിച്ചത് എവിടുന്ന അറിയോ? ഒരു സ്ഥലത്ത് ശൈത്താന് മൂത്രിച്ചു പോവൂലേ, ആ മൂത്രിച്ച സ്ഥലത്തു നിന്നാണ് പുക വരുന്നത്. അപ്പൊ ശൈത്താന്റെ മൂത്രത്തിന്റെ അംശമാണ് നിങ്ങൾ അറിയാതെ വലിക്കുന്നത്. ഇത് പറയുന്നത് ഞാനല്ല, മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അറിയാതെ നമ്മുടെ മക്കൾ കള്ളിന്റെ അടിമകളാകുന്നു, കഞ്ചാവുകാരാകുന്നു, കാഞ്ചന്റെ അടിമകളാകുന്നു. ചില സിറപ്പുകളുണ്ട്, കൊറേ അങ്ങ് സിഗരറ്റ് വലിക്കും, ആ സിഗരറ്റ് വലിച്ചാല് തുടർന്ന് തുടർന്ന് ചുമ വരും. ആ ചുമ ഇല്ലാതെയാക്കാനായി ചില മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സിറപ്പ് വാങ്ങും. ആ സിറപ്പ് വാങ്ങിയതിന്റെ പ്രത്യേകത എന്താ? ഒരു ദിവസം കഴിഞ്ഞാൽ ചുമയങ്ങ് പോകും, പക്ഷേ ഒരു ദിവസം ബോധമുണ്ടാകൂല, ബോധം നഷ്ടപ്പെട്ടു പോകും. ഒരു ദിവസം പൂർണ്ണമായും ആ സിറപ്പ് കുടിച്ചിട്ട് ബോധം നഷ്ടപ്പെട്ടു പോയാൽ ആ ദിവസത്തിന്റെ 5 നേരത്തെ നിസ്കാരം ഇല്ലാതെയായില്ലേ? അതിന് നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത്. ബീഡിയും സിഗരറ്റും വലിച്ചിട്ട് നിരന്തരമായി ചുമ വരുമ്പോ ആ ചുമ ഇല്ലാതെയാക്കാനായി സിറപ്പ് കുടിക്കുന്ന മനുഷ്യ അതുകൊണ്ട് ബോധം നഷ്ടപ്പെടുത്തിയ നീയാണല്ലോ. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. തോന്നിവാസങ്ങളെ വലിച്ചെറിയണം, ഹറാമിനെ വലിച്ചെറിയണം, അശ്ലീലങ്ങളെ വലിച്ചെറിയണോ? എന്റെ ഉമ്മമാരോട് ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. നിങ്ങൾ വീട്ടിന്റെ പുറത്തേക്ക് പോകുമ്പോൾ പർദ ധരിക്കാതെ പുറത്തേക്ക് പോയിക്കൂടാ, മുഖം മറക്കാതെ പുറത്തേക്ക് പോയിക്കൂടാ. പഴയ കാലത്ത് നമ്മുടെ ഉമ്മമാർക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. എന്താണ് സ്വഭാവം? ആ ഉമ്മമാരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ മുഖം മറക്കാതെ, മാറി മറക്കാതെ, ശരീരത്തിന്റെ പാർശ്വഭാഗങ്ങളെ മറക്കാതെ ആ ഉമ്മമാരെ പുറത്തേക്ക് പോകാറില്ലായിരുന്നു. ഇന്ന് എവിടെയെത്തി കാലവും? പഴയ കാലവും ഇന്ന് ചെയ്തു നോക്കൂ. പഴയ കാലത്ത് പർദ ധരിച്ച് മുഖമൂടി ധരിച്ചിട്ട് പോയാലും അവസാനം കയ്യിലൊരു കൊട പിടിക്കാറുണ്ട്. എന്തേ കാരണം? മഴ പെയ്യുന്നത് കൊണ്ടല്ല, വെയിൽ സഹിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പിന്നെയോ എന്റെ മുന്നിലൊരു അന്യ പുരുഷൻ വന്നാൽ അവൻ എന്റെ മുഖം നോക്കി പോകണ്ടെന്ന് കരുതിയിട്ട് അവനെ കാണുമ്പോഴേക്ക് കൊട താഴ്ത്തി വെക്കുന്ന ഉമ്മമാരുണ്ടായിരുന്നു. ഇന്ന് കാലം എവിടെയെത്തി? പുരുഷന്മാരെ, പുരുഷന്മാരെ, എന്റെ ഭാര്യ മുഖം തുറന്നിട്ട് റോട്ടിലൂടെ നടന്നാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടത് എന്റെ ഭാര്യ മാത്രമല്ല, ഭാര്യനോട് ചോദിക്കുന്നതിന് മുമ്പായി അല്ലാഹ് ചോദിക്കുന്നത് ഭർത്താവായ നൗഫലിനോടാണ് കേട്ടോ. ഉമ്മമാരെ, അതുകൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ മുഖം മറക്കാതെ പോയിക്കൂടാ. ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, പർദ ധരിക്കും. ഞാൻ എന്റെ വാലകേക്കുന്ന ഉമ്മമാരോട് പറയട്ടെ, ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കുന്ന ഉമ്മമാരുണ്ട്. നിങ്ങൾക്ക് ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കുന്നത് അല്ല പൊരുത്തപ്പെടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി ഒരിക്കലും അല്ല പൊരുത്തപ്പെടൂല. ടൈറ്റ് ഫിറ്റ് പർദ ധരിക്കുന്നത് പൊരുത്തപ്പെടൂല. ഏതെങ്കിലും ഒരു പുരുഷന്റെ ഭാര്യ
ടൈറ്റ് ഫിറ്റ് ഭർത്ത ധരിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹ് ആദ്യം നിങ്ങളെ ശിക്ഷിക്ക, പിന്നെയാണ് ഭാര്യമാരെ ശിക്ഷിക്ക. നബി മുഹമ്മദ് മുസ്തഫ. എന്താ കാരണം അറിയോ? എന്തിനാ ഭർത്ത ധരിക്കണേ? എന്തിനാ ഭർത്ത ധരിക്കണേ? ഞാൻ എന്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ, എന്തിനാ ഉമ്മമാരെ ഭർത്ത ധരിക്കണത്? ഭർത്ത ധരിക്കാൻ കാരണം എന്തറിയോ? നോക്കുന്ന സമയത്ത് ഒരു യുവതിയ, അവളെ ആര് നോക്കിപ്പോവും? ആ നോക്കിപ്പോകുന്ന സമയത്ത് അവളെ നോക്കണ്ടെന്ന് കരുതിയിട്ട് പ്രായമുള്ള ഉമ്മാമമാര് ധരിക്കുന്ന പർദ്ദയാണ് നമ്മളെ ഭാര്യമാര് ധരിക്കേണ്ടത്. അപ്പൊ ആരെങ്കിലും ഈ ആ രൂപത്തിലുള്ള ഒരു പർദ്ദ ധരിച്ചിട്ട് അങ്ങ് പോകുമ്പോ അപ്പൊ പുറത്തുനിന്ന് വീക്ഷിക്കുന്നവൻ എന്താ മനസ്സിലാക്ക, ഇതൊരു പ്രായമുള്ള ഒരു മാമയാ, ഈ മാമാനെ നോക്കിയിട്ട് എനിക്കൊരു ഫലം ഉണ്ടാവൂല എന്ന് കരുതിയിട്ട് ആ ഭാഗത്തേക്ക് നോക്കൂലേ? പക്ഷെ മാമല്ല, ഇതിന്റെ ഉള്ളിലിരിക്കുന്നത് സ്വർണ്ണ. അതാണ് തന്നെയല്ലേ വേണ്ടത്? സുബ്ഹാന ജല്ല ജലാല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ റോഡ് സൈഡിൽ ഒരു ചോക്ലേറ്റ് ഇങ്ങനെ വെച്ചിരിക്ക, ചോക്ലേറ്റ് ഒക്കെ അതിന് പാക്കറ്റ് ഒന്നും ഇല്ല, തുറന്ന് വെച്ചിരിക്ക ചോക്ലേറ്റ്. ചോക്ലേറ്റ് വേറൊരു സ്ഥലത്ത് വലിയ ചോക്ലേറ്റിന്റെ കട ഉണ്ട്, കവറിന്റെ ഉള്ളിന്റെ 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 ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ചില ചോക്ലേറ്റ് ഇല്ലേ, ഒരു 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 റാപ്പർ അങ്ങ് തുറന്നു, വീണ്ടും ഒരു റാപ്പർ, അതും തുറന്നു, വീണ്ടും ഒരു റാപ്പർ, അതും തുറന്നു, വീണ്ടും ഒരു റാപ്പർ. അവസാനം നോക്കുമ്പോൾ ഇത്ര ചെറിയ ചോക്ലേറ്റാ. പക്ഷെ എന്നാലും ഗൾഫിൽ നിന്ന് ടൊങ്കക്കാരൻ വരുമ്പോ കൊണ്ടുവരുന്ന ആ ചോക്ലേറ്റാ. എന്താ കാരണം? കാരണം അതിന് നല്ല പവറാ, എന്തേ നല്ല പൊതിഞ്ഞിട്ട്, അതിന്റെ ഇതൊന്നും പുറത്തേക്ക് വരൂല, പൊതിഞ്ഞിട്ടാ. അതുകൊണ്ടാണ് പർദ്ദന്റെ ഉള്ളിലുള്ള ഉമ്മാക്ക് വലിയ പവറാ, ചെറിയ പവറല്ല. സ്വർണം ഉമ്മ എന്ന് പറഞ്ഞാൽ പൊന്നാ, പുണ്ണല്ല, അത് വേറെ. ഉമ്മ എന്ന് പറഞ്ഞാൽ പുണ്ണല്ല, അത് പൊന്നാണ്. ഒരു പെണ്ണു എന്ന് പറഞ്ഞാൽ പൊന്നാണ്, സ്വർണ. സ്വർണ സ്വർണ്ണ സ്വർണത്തെ ആരെങ്കിലും റോഡ് സൈഡിൽ വെക്കോ, കച്ചവടം ചെയ്യോ? ഉണ്ടോ? കച്ചവടം ചെയ്യുന്നേ മനസ്സിലാക്കിയോളി, ഒന്നിരിക്കലോ അത് കട്ടുകൊണ്ട് വന്നതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തേത് സ്വർണ്ണം അല്ല വേറെന്തോ തരികിടാണെന്ന് മനസ്സിലാക്കിയോളി. വെറുതെ നിങ്ങൾ പൈസ കുറഞ്ഞ പൈസക്ക് നിറഞ്ഞൊരു സ്വർണ്ണ പോലീസ് അങ്ങനെ അങ്ങനെ ചെയ്തു, മഹറ് കൊടുത്തു. മഹറ് കൊടുത്തത് ഓൻ കരുതിയ സ്വർണ്ണാന്നാ, ഓൻ എവിടുന്ന തട്ടിപ്പ് കൊണ്ടുവന്നതാ, സ്വർണ്ണല്ല. നാട്ടുകാർ പിടിച്ചിട്ട് പെണ്ണിനെ കൊടുത്തില്ല, നന്നായി പൂശിയങ്ങ അയച്ച്. ഇനി മേലി ഭാഗത്തേക്ക് വരാൻ പാടില്ലായിരുന്നു, പോകും. പിന്നെ മംഗലന്നെ ഉണ്ടായിട്ടില്ല ഇതുവരെ. ഏത് നാട്ടുകാരനോട് ചോദിക്കരുത് കേട്ടോ, അല്ലാഹു സലാമത്താക്കി തരട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അതേ സമയത്ത് പൊന്നിനെ റോഡ് സൈഡിലുണ്ട് വെക്കൂല. അത് വെക്കുന്ന എവിടെയാ? അത് വെക്കുന്നത് നല്ല സുന്ദരമായ ജ്വല്ലറിയുടെ ഉള്ളിൽ. നിങ്ങള് ജ്വല്ലറിയിൽ കയറിയിട്ടില്ലേ? ആ ജ്വല്ലറിയുടെ ഉള്ളിലല്ലേ സ്വർണം വെക്കുന്നത്? അതും ജ്വല്ലറിയുടെ ഉള്ളിൽ പുറത്തിങ്ങനെ വെക്കോ? എല്ലാരും വന്ന് നോക്കണേ അല്ല, നല്ല ഗോഡ്രേജ് ഷോക്കേസിന്റെ ഉള്ളിലാ വെക്കണത്. എല്ലാരും വന്നിട്ട് അതെടുത്തോന്ന് പറയും, അപ്പൊ എടുത്തു കൊടുക്കൂ. കാരണം അതാണ് സ്വർണത്തിന്റെ വില. ആ വിലയല്ലേ ഉമ്മാക്കുള്ളത്? അതിനേക്കാളും വലിയ വിലയല്ലേ ഉമ്മാക്കുള്ളത്? അതുകൊണ്ട് ഉമ്മ പുറത്തേക്ക് മുഖം കാണിക്കരുത്. അറിയോ ഉമ്മമാരെ, നിങ്ങൾ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കരുത്. ഇന്നോ ഇന്ന് വയസ്സായ മാമ വരെ ടൈറ്റ് ഫിറ്റ് പർദ്ദ ധരിക്കണ ഇന്നാലില്ല. അതുകൊണ്ടല്ലേ വയസ്സായ മാമാനെ വരെ നോക്കിപ്പോകും, എന്റെ മാമാന്റെ തൊലി കണ്ടിട്ടല്ല. പിന്നെയോ മാമാ ധരിച്ച പർദ്ദ ധരിച്ചിട്ട് ഒരു പ്രായമുള്ള ഒരു ഉമ്മാമ ടൈറ്റ് ഫിറ്റ് പർദ്ദയും അണിഞ്ഞു പോയാൽ ഏത് ചെറുപ്പക്കാരനാ നോക്കാത്തത്? നേരെ തിരിച്ചാണ് ഇന്ന് കാര്യം നടക്കുന്നത്. ആകരുത്. ലെഗിൻസ് പാന്റ് ധരിക്കുന്ന പെങ്ങളുണ്ടോ? കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയില്ല. പല വേദികളിലും പറഞ്ഞത് കൊണ്ട് ഞാൻ ഇവിടെ പറയാണ്, ലെഗിൻസ് പാന്റ് ധരിക്കുന്ന പെങ്ങൾ ഉണ്ടെങ്കിൽ അല്ല നിന്നെ പൊരുത്തപ്പെടൂല്ല കേട്ടോ. എന്റെ മൊയിലാരെ, ലെഗിൻസ് പാന്റിന് കുറവ്? വില കുറഞ്ഞത് കൊണ്ടാണോ? അല്ല, എല്ലാ വില കുറഞ്ഞ വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ലെഗിൻസ് പാന്റിനുള്ള കുറവ് എന്താ അറിയോ? ടൈറ്റ് ഫിറ്റ് പാന്റിന് ടൈറ്റ് ഫിറ്റ് പർദ്ദക്കുള്ള കുറവാണ്. അതെന്താണ്? ആ പാന്റ് ധരിച്ചാൽ കാലിന്റെ തൊടയുടെ കട്ടി പുറത്തേക്ക് കാണൂ. ഒരു പെണ്ണിന്റെ കാലിന്റെ കട്ടി പുറത്തേക്ക് പ്രകടമാകും. ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ തൊലിക്കട്ടി പുറത്തേക്ക് പ്രകടമാകും വിധം ഒരു പെണ്ണ് വസ്ത്രം ധരിക്കുന്നത് ഇസ്ലാമിനോട് യോജിച്ചതല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരൊറ്റ ഭാര്യ ഭർത്താവിന്റെ ചരിത്രം പറഞ്ഞ് നിർത്തട്ടെയോ? സമയം വൈകിപ്പോയി. ആരുടേതാണെന്നറിയോ? ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമത്തു സഹറ അലി റളിയല്ലാഹു അൻഹു. ആരാണ് ഉമ്മമാർ
അമ്മമാരെ നിങ്ങളെ റോൾ മോഡലായി നിങ്ങൾ സ്വീകരിക്കേണ്ടത് അവരെയാണ്. ഫാത്തിമ ബീവിനെയാണ് നിങ്ങളെ റോൾ മോഡലായി സ്വീകരിക്കേണ്ടത്. എന്താണ് ഫാത്തിമ ബീവിയുടെ ഒരു ദിവസത്തിന്റെ ഡെയിലി റൂട്ടീൻ എന്നറിയോ? ഫാത്തിമ ബീവി റളിയല്ലാഹുവിനെ സുബ്ഹിക്ക് മുമ്പങ്ങ് ഉണരും, എന്നിട്ട് തഹജ്ജുദ് നിസ്കരിക്കും. നിങ്ങളെ കൂട്ടത്തിൽ സുബ്ഹിക്ക് മുമ്പ് എണീറ്റ് ഒരു രണ്ട് രക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന ഉമ്മമാരുണ്ടോ? ഇന്ന് മുതൽ അങ്ങ് തീരുമാനിക്കണം. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ, തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഉമ്മമാര് സുബ്ഹി ബാങ് കൊടുക്കുന്നത് വരെ നിങ്ങൾ ഖുർആൻ ഓതണോ? അതാണ് സ്നേഹം. ഒരു ഭർത്താവ് പള്ളിയിലേക്ക് വരുമ്പോ ഇങ്ങനെ കൈമ്പീശിന് ഉദുവല്ല എടുത്തിട്ട് ആ ബോൾ ഉറങ്ങിയല്ലേ, ഉറങ്ങട്ട് ഉറങ്ങട്ട്, ഒന്നും കൂടി മുസ്ക് മുസ്ക് ഇങ്ങനെ തുറന്നിട്ടതാ, അതിനെ മുസ്ക് ഇങ്ങോട്ട് അടിച്ചിട്ട് ഉറങ്ങ ഉറങ്ങ വാ ചേച്ചി ഞാൻ വന്നിട്ട് വിളിക്കാ എന്ന് പറഞ്ഞ് പള്ളിക്ക് പോയതാ. ഇവൻ പോയിട്ട് പള്ളിയിൽ നിസ്കരിച്ചു, ഓൾക്കോ ഓൾ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാൻ ഇല്ലാത്ത ചില സമയങ്ങളുണ്ട്, അതല്ല ഞാൻ പറയണത്. നിസ്കരിക്കാനുള്ള സമയത്താ ഞാൻ പറയണേ, നിസ്കരിക്കൂല വിളിക്കൂല അങ്ങനെയല്ല സ്നേഹം. യഥാർത്ഥത്തിൽ നിനക്ക്, അതായത് ഒരു പുരുഷന് ഭാര്യനോട് സ്നേഹം ഉണ്ടോ? ഈ നിനക്ക് എന്ന് ഞാൻ പറയുന്നത് എന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരോട് കേട്ടോ, പ്രായമുള്ളവരോടല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാരോട് സ്നേഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പള്ളിയിലേക്ക് വരുമ്പോ ആ ഭാര്യ നിങ്ങൾ വിളിച്ചുണർത്തും. ഒരു സംശയമില്ല, ഭാര്യനെ വിളിച്ചുണർത്തും. കാരണം ഞാൻ സ്വർഗത്തിലെത്തുമ്പോ ഇവളും എന്റെ കൂടെ സ്വർഗത്തിൽ വരേണ്ടതാ. നബി മുഹമ്മദ് മുസ്തഫ, ഉമ്മമാരെ നിങ്ങളെങ്കിലും നിങ്ങളെ ഭർത്താക്കന്മാർ സുബഹ് നിസ്കാരത്തിന് സമയമാകുമ്പോ വിളിച്ചുണർത്തില്ല എന്ന് കണ്ടാൽ തീരുമാനിച്ചോളൂ, ഇയാള് സ്വർഗത്തിൽ വേറെ പണ്ണിനെ കണ്ടുവെച്ചിന്. തീർച്ചയായും സ്വർഗത്തിൽ. കാരണം എന്താ, ഈ ശല്യത്തെ ഞാൻ എന്തിനാ സഹിക്കണത്? ഇവിടെ തന്നെ സഹിച്ചു സ്വർഗത്തിനും സഹിക്കണ്ടേ എന്ന് കരുതിയിട്ടാ നിങ്ങൾ വിളിക്കാത്തത്. അങ്ങനെ ആകരുത്, ഭാര്യനെ വിളിക്കണം. ഏതുവരെ ഇസ്ലാം പറഞ്ഞു എന്നറിയോ? ഏതുവരെ അതിനൊരു ക്രമം പറഞ്ഞു. എന്താ ക്രമം? മെല്ലെ പോയിട്ട് വിളിക്കണം ഭാര്യനെ, മെല്ലെ പോയിട്ട് വിളിക്കണം. ഓൾ ചിലപ്പോ ഇങ്ങനെ, ചിലപ്പോ കാലിങ്ങനെ ചലിപ്പിക്കണം, ചിലപ്പോ കൈ ഇങ്ങനെ ചലിപ്പിക്കണം, ചിലപ്പോ മുഖം ഇങ്ങനെ ചലിപ്പിക്കണം. ഒക്കെ കഴിയും, എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോ ഇത് ആക്ഷൻ 500 കഴിച്ചിട്ട് കിടന്നുറങ്ങിയതാ. ഈ ഉറക്കിനെ ഒരിക്കലും വിളിച്ചുണർത്താൻ കഴിയില്ല. എങ്ങനെ അറിയാം? അപ്പൊ അതുകൊണ്ട് അവസാന മുത്തനബി തങ്ങൾ പറഞ്ഞു, ഒരു നിലക്ക് ഉണരുന്നത് കണ്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യണത് അറിയോ? മെല്ലെ ഒരു പാട്ടിൽ ഒരു വെള്ളം കൊണ്ടുവരാം, എന്നിട്ട് ആ പാട്ട് നിറയെ വെള്ളം മൂത്തക്കങ്ങ് തേച്ചല്ലോ, പിന്നെ ഓളങ്ങ് ഫസ്ഹാക്കിട്ട് അങ്ങ് പോയിക്കോളൂ, അള്ളാഹു സലാമത്താക്കി തരട്ടെ. പിന്നെ എന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് ഒന്നാണ്, മെല്ലെ കയ്യങ്ങ് നനക്ക, ചണ്ടിയാക്ക, എന്നിട്ട് ആ നനവുള്ള കയ്യങ്ങ് എടുത്തിട്ട് മെല്ലെ മുഖത്തേക്ക് അങ്ങനെ തടവി കൊടുക്കാം. അത് തടവി കൊടുക്കുമ്പോ ഒന്ന് സ്നേഹമാണ്, രണ്ട് നനവ് മുഖത്തങ്ങ് കൊള്ളുമ്പോ കണ്ണിങ്ങനെ മെല്ലെ പിരിയും. അത് ഏത് ആക്ഷൻ 500 കഴിച്ചാലും കണ്ണ് മെല്ലെ പിരി, ഒരു നനവ് അങ്ങ് തട്ടുമ്പോ, അതങ്ങ് തട്ടിയാൽ എണീക്കും. അപ്പൊ പറയും, ഞാൻ പള്ളിക്ക് പോവാണ്, എനിക്ക് സ്വർഗം കിട്ടാനാ ഞാൻ പള്ളിക്ക് പോണത്, നിനക്ക് എന്റെ കൂടെ സ്വർഗം വേണമെങ്കിൽ പാത്തുവോ, ഒന്ന് എണീറ്റ് ഒരു രണ്ടര കാറ്റ് നിസ്കരിച്ചോ എന്ന് പറയണം. അതാ സ്നേഹം, അതാ സ്നേഹം. ഇനി നേരെ ഉമ്മ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താക്കന്മാരോട് യഥാർത്ഥ സ്നേഹം ഉണ്ടോ? എന്റെ ഭർത്താവിനോട് സ്നേഹ, എന്ത് സ്നേഹ? അയാൾ എനിക്ക് പെരുന്നാളാവുമ്പോ നല്ല പട്ടു തുണി വാങ്ങിത്തരും. അതല്ല യഥാർത്ഥ സ്നേഹം. യഥാർത്ഥ സ്നേഹം നിങ്ങൾ സുബഹി നിസ്കാരത്തിന് ഉണരുമ്പോ ഭർത്താവ് അവിടെ ഇങ്ങനെ കിടന്നുറമ്പോ ഇക്ക കിടന്നുറങ്ങിക്കൊള്ളിട്ടാ, നാസ്തെല്ലാം ആയ ശേഷം ഞാൻ വിളിക്കാ എന്നല്ല. യഥാർത്ഥ സ്നേഹങ്ങൾ ഭർത്താക്കന്മാരുണ്ടോ? നിങ്ങൾ എന്താ ചെയ്യോ? മെല്ലെ വന്നിട്ട് ഭർത്താവിന്റെ കാലിങ്ങനെ ആക്കാം, ഇക്ക ഇക്ക ഇവിടെ എങ്ങനെ വിളിക്കാൻ നിനക്കറിയില്ലട്ടോ, നമ്മളെ ഭാഗത്തൊക്കെ വിളിക്കും ഇതൊരു ഇതൊരു ചിരിക്കണ്ട, ഇവിടെ എങ്ങനെ വിളിക്കാൻ നിനക്കറിയില്ല, ഇവിടെ എങ്ങനെ വിളിക്കോ? ഞാനൊരു സ്ഥലത്ത്, ഞാൻ ഇപ്പൊ അടുത്ത് കേരളത്ത് കണ്ണൂർ നരിക്കോടുപ്പാപ്പ എന്ന് പറഞ്ഞിട്ട് വലിയ മാനുണ്ട്. ആ നരിക്കോടുപ്പാപ്പാന്റെ അവിടെ ചാരത്ത് ഒരു ആദന പോയപ്പോ അവിടെ ഞാൻ സത്സംഗം ചോദിച്ചപ്പോ മുന്നിൽ ഒരാളുണ്ട്. ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഇവിടെ എങ്ങനെയാ ഭാര്യമാരെ ഭർത്താക്കന്മാരെ വിളിക്ക? അപ്പൊ പറഞ്ഞു, എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ക്ലോസ് ആയി പോകട്ടെ, സലാമത്താക്കി തരട്ടെ, ആ ജാതി വിളി വിളിച്ചാൽ. അതുകൊണ്ട് എന്റെ ഭാഷയില് ഇങ്ങനെ മെല്ലെ എന്റെ ഭാര്യ എന്നെ വന്ന് വിളിക്കും, ഇതൊരു ഇതൊരു ഒന്നും റാഹത്ത. ആ വിളി കേൾക്കുമ്പോഴേക്ക് എന്നെ എണിക്കാത്ത വേണിച്ചു പോകും. ഞാൻ പറഞ്ഞു വന്നത് അമ്മമാരെ, അങ്ങനെങ്കിലും ചെയ്തിട്ടും നിങ്ങൾ ഭർത്താക്കന്മാർ ഉണർന്നില്ല എന്നുണ്ടാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭർത്താവിനോട് സ്നേഹമുണ്ടോ? എല്ലാവരും പാട്ടയിൽ വെള്ളം കൊണ്ടുവരണം. എന്നിട്ട് ആ പാട്ട നിറയെ വെള്ളം ചേച്ചാ ചേത്താൻ പാടില്ല. അത് ചേത്തിയാ പിന്നെ ഒടുക്കത്തെ ചേത്തനാവും, പിന്നെ ചേത്താൻ ഉണ്ടാവൂല. അതേ സമയത്ത് നിങ്ങൾ അവിടെ ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? മെല്ലെ നിങ്ങളെ കയ്യിൽ ആ വെള്ളം കൊണ്ടങ്ങ് നനവുണ്ടാക്കിയിട്ട് മുഖത്തങ്ങ് തടവി കൊടുക്കൂ. അപ്പൊ ഭർത്താവിനോട് വലിയ സ്നേഹമാണ്. നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോ ഭർത്താവ് പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നു, ആ രണ്ട് ഭാര്യ ഭർത്താവ് സ്വർഗത്തിലെത്തുന്നു. മുഹമ്മദു റസൂലുള്ളാഹി. അപ്പൊ അലി റളിയല്ലാഹുവിനെ പള്ളിയിൽ പോയി, ഫാത്തിമ ബീവി സുബഹി നിസ്കാരം കഴിഞ്ഞു, വീട്ടിൽ തന്നെ നിന്നു. ചില ഉമ്മമാരതാ പള്ളിയിൽ പോകാറുണ്ട്,
എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാ പള്ളിയിൽ പോകുന്നത്? നിസ്കരിക്കാൻ ഉമ്മമാരെ നിങ്ങൾ പള്ളിയിൽ പോകരുത്. നിങ്ങൾ പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ നിങ്ങൾക്ക് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടുന്നത് ശിക്ഷയാണ്. അതുകൊണ്ടല്ലേ പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ച പെണ്ണിനെ കുറിച്ച് പറയുന്നത്? അവൾ സുന്നിയല്ല, അവൾ സുന്നിയല്ല, അവൾ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയ പെണ്ണാണ്. അപ്പോളാ സുബ്ഹാനല്ലാഹ്, അവളെ വീട്ടിലേക്ക് പോകാൻ പറ്റോ? അവളോട് സംസാരിക്കാൻ പറ്റോ? അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ നിയമം എന്താണ്? ഉദാഹരണം പറയാ, എന്റെ പെങ്ങള് പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പെണ്ണാണ്, എന്റെ ഭാര്യ പള്ളിയിൽ പോകൂല, എന്റെ ഭാര്യ ഒറിജിനൽ സുന്നത്ത് ജമാഅത്തിന്റെ പെണ്ണാണ്, എന്റെ പെങ്ങളോ സുന്നത്ത് ജമാഅത്തിന് പുറത്തു പോയവളാണ്, ഉദാഹരണം ട്ടോ പറയണത്. അങ്ങനെയാണല്ലേ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ വിടൂല. അത് വിഷയം വേറെ. ഞാൻ പറഞ്ഞു വന്നത്, അവിടെ ആലോചിക്കണം, എന്റെ പെങ്ങളെ വീട്ടിലേക്ക് എനിക്ക് പോകുന്നതിന്റെ വിധി എന്താണ്? എന്താണ് അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ മസല പറഞ്ഞു, ഫതാവൽ ഹറമൈനി എന്ന കിതാബിൽ കാണാം, മുജദ്ദിദേ ദീനോ മില്ലത്ത് അലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുള്ളാഹി അലൈഹി മസല പറഞ്ഞിട്ടുണ്ട്. ഇമാം ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു കിതാബുൽ ഗുന്നയിൽ മസല പറഞ്ഞിട്ടുണ്ട്. എന്താണ് മസല? നിന്റെ ഒരു പെങ്ങളോ നിന്റെ ഒരു ആങ്ങളയോ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവളാണോ, സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തു പോയവനാണോ, നീ അവളോട് സംസാരിക്കാൻ പറ്റോ? പെണ്ണ് നീ ആണിനോട് അവനോട് സംസാരിക്കാൻ പറ്റോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ മറുപടി, നീ അവളെ സംസാരിച്ച് നന്നാക്കാൻ നോക്കണം, ഒറ്റയടിക്ക് നീ അവളെ കൈവിടാൻ പാടില്ല, അവളെ നീ സംസാരിച്ച് നന്നാക്കാൻ നോക്കണം, അവളോട് പോയി ഉപദേശിക്കണം. എനിക്കൊരു നിയമമുണ്ട്, നീ വഴിതെറ്റിപ്പോയാൽ എനിക്ക് നിന്നോട് സംസാരിക്കാൻ പറ്റൂല, നിന്റെ വീട്ടിൽ എന്ത് പരിപാടി നടന്നാലും എനിക്ക് വന്ന് വിജയിപ്പിക്കാൻ പറ്റൂല. അത് ഇസ്ലാമിന്റെ നിയമമാണ്, അത് ഖുർആൻ പറഞ്ഞ നിയമമാണ്. നിങ്ങൾ സുന്നികളെ കൂടെയാണ് വേണ്ടത്, സത്യത്തിന്റെ ആളുകളെ കൂടെയാണ് വേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞതാണ്. അവ നീ വഴിതെറ്റി പോകാൻ പാടില്ല, നീ നന്നാകണം, അവളെ പറഞ്ഞ് ഉപദേശിക്കണം, അവളെ പറഞ്ഞ് നന്നാക്കണം, കണ്ണിന്റെ പരമാവധി അവളെ നന്നാക്കാൻ നോക്കണം. ഒരുപാട് ശ്രമിച്ചു നോക്കി, അവളെ വീട്ടിൽ പോയി ശ്രമിച്ചു നോക്കി, അവളോട് സംസാരിച്ചു നോക്കി, ശ്രമിച്ചു നോക്കി, ഒരിക്കലും അവൻ നന്നാകൂല എന്ന് കാണുമ്പോ പിന്നെ നിന്നോട് തീരുമാനം പറഞ്ഞു. ഇനി നീ അവളടുത്ത് പോയാൽ നിന്റെ ഒരു ഉപദേശത്തിനും ഫലം കാണൂല എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഉറപ്പാണ് നീ ചെയ്യേണ്ടത് അവളോട് സംസാരിക്കാനില്ല, അവളുടെ സന്തോഷത്തിൽ ചേരാനില്ല, അവളെ കൂടെ പോകാനില്ല, അവളെ വീട്ടിൽ പോകാനില്ല. ഇത് ഞാൻ പറയുന്നത് ദുർവ്യാഖ്യാനിക്കരുത്, ഒറ്റയടിക്കല്ല ഞാൻ പറയുന്നത്. കഴിവിന്റെ പരമാവധി അവളെ നന്നാക്കാൻ നോക്കണം, കഴിവിന്റെ പരമാവധി നിന്റെ യഥാർത്ഥാശയത്തിലേക്ക് വലിക്കാൻ നോക്കണം. നീ ശ്രമിക്കണം, അവളെ ഭാഗത്ത് പോയിട്ട് നീ ശ്രമിക്കണം, അവളെ വീട്ടിൽ പോയിട്ട് നീ ശ്രമിക്കണം. പക്ഷെ നന്നാകുന്നില്ല എന്ന് കണ്ടാൽ നിങ്ങൾ സ്വീകരിക്കേണ്ട നിലപാടാണ് ഞാൻ രണ്ടാമതായി പറഞ്ഞത് കേട്ടോ. ഇരിക്കട്ടെ, ഇടയ്ക്ക് വെച്ച് ഞാൻ ഒരു കാര്യം പറഞ്ഞപ്പോ പറഞ്ഞതാണ്, ഞാൻ പറഞ്ഞു വന്നത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് അടുപ്പത്ത് നിന്നിട്ട് അടുപ്പിന്റെ ചാരത്ത് നിന്ന് ഭക്ഷണം ഉണ്ടാക്കുകയാണ്. ആ ഭക്ഷണം ഉണ്ടാക്കുകയാണ്. മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കുന്നു. അതിങ്ങനെ ചൂടാക്കുമ്പോ ബീവി അങ്ങ് കരയാൻ തുടങ്ങി, ബീവി അങ്ങ് കരയാൻ തുടങ്ങി. ഈ കരച്ചിലങ്ങ് കണ്ടപ്പോ ഭർത്താവ് ചോദിച്ചു, അല്ല ഫാത്തിമ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി, ഭർത്താവേ ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്റെ ബാപ്പാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. എന്റെ ബാപ്പ എന്തോ ഒന്നിങ്ങനെ തിരയുകയാണ്. ഞാൻ ബാപ്പാനോട്, ബാപ്പാ നിങ്ങൾ എന്തിനാ തിരയുന്നതെന്ന് ചോദിച്ചപ്പോ എന്റെ ബാപ്പ പറഞ്ഞ മറുപടി, മോളെ ഞാൻ നിന്നെയാണ് തിരയുന്നത്, നീ എന്നിലേക്ക് വരാനുള്ള സമയം അടുത്തിരിക്കുന്നു, നീ മരിക്കാൻ അടുത്തിരിക്കുന്നു,
അത് കേട്ടിട്ടാണ് ഞാൻ കരയുന്നത്. ഭർത്താവേ ഞാൻ മരിക്കാൻ പോവാണല്ലോ, നിങ്ങളെ വേർപിരിഞ്ഞു പോവുകയാണല്ലോ, മക്കളെ വിട്ടുപോവുകയാണല്ലോ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇതങ്ങ് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി പറയാണ്, അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഫാത്തിമ എനിക്ക് സഹിക്കാൻ കഴിയില്ല, കാരണം നിന്റെ ബാപ്പ മരിച്ചിട്ട് 5-6 മാസങ്ങളെ ആയിട്ടുള്ളൂ, ആ വേദന തന്നെ എന്നിൽ നിന്ന് മാറിയിട്ടില്ല, നീ വീണ്ടും മരിച്ചാൽ എനിക്ക് തീരെ സഹിക്കാൻ പറ്റൂല എന്നിങ്ങനെ പറഞ്ഞ അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കരയുന്ന സമയത്ത് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഫാത്തിമ നീ ഇപ്പൊ മരിക്കുകയാണല്ലോ, സക്കറാത്തിന്റെ നേരമാണല്ലോ, ഈ സക്കറാത്തിന്റെ സമയത്ത് പോലും എനിക്കെന്തിനാണ് നീ ഭക്ഷണം ഉണ്ടാക്കി തരുന്നത്, എന്റെ മക്കളെ കുളിക്കാൻ നീ എന്തിനാ വെള്ളം ചൂടാക്കുന്നത്. അലി റളിയല്ലാഹു അൻഹുവിനോട് ഫാത്തിമ ബീവി പറഞ്ഞു, ഭർത്താവേ ഞാൻ മരിച്ചതുകൊണ്ട് നിങ്ങൾ നാസ്തക്ക് മറ്റൊരിടത്ത് പോയി കൈനീട്ടാ പാടില്ലല്ലോ, ഞാൻ മരിച്ചത് കൊണ്ട് എന്റെ മക്കൾക്ക് കുളിക്കാൻ ചൂടുവെള്ളമില്ലാത്തൊരവസ്ഥയുണ്ടാകാൻ പാടില്ലല്ലോ. കേൾക്കുന്നുണ്ടോ ഉമ്മമാരെ, ഭർത്താവിന് മരിക്കുന്ന സമയത്ത് പോലും സേവനം ചെയ്ത മഹദിയല്ലേ ഫാത്തിമ ബീവി. ആ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ ഉമ്മ എത്ര നിസ്കരിച്ചിട്ടും കാര്യമല്ല. ചില ദിവസങ്ങളിൽ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ പൈസ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പോ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ ഭർത്താവിനെ ശകാരിക്കുന്ന ഭാര്യമാരില്ലേ, ആ ഭർത്താവിന്റെ പൊരുത്തമില്ലെങ്കിൽ സ്വർഗം കിട്ടൂലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവസാനം മരിക്കാൻ തയ്യാറാകുന്നു. മരിക്കാൻ തയ്യാറായപ്പോ ഭർത്താവിനോടൊരു 3 വസീയത്ത് ചെയ്യുകയാണ്. 1-ാമത്തെ വസീയത്ത്, ഭർത്താവേ ഞാനങ്ങ് മരിച്ചാൽ, ഞാനങ്ങ് മരിച്ചാൽ അതേ നിങ്ങൾ 2-ാമതായി ഒരു കല്യാണം കഴിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ 2-ാമതായി ഒരു കല്യാണം കഴിച്ചോളൂ, പക്ഷേ എന്റെ 2 ചെറിയ മക്കളെ മറക്കണ്ട. എന്റെ 2 ചെറിയ മക്കളില്ലേ ഹസനുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ, അവരെ മറക്കണ്ട. നിങ്ങളെ 2-ാമത്തെ ഭാര്യന്റെ കൂടെ നിങ്ങൾ കിടന്നുറങ്ങുമ്പോ എന്റെ മക്കളെ കൂടെ കിടന്നുറങ്ങാൻ അവസരം കാണണേ. 2-ാമത്തെ വസീയത്ത് നടത്തുകയാണ്. ഉമ്മമാരെ നിങ്ങൾ കേൾക്കണോ, എന്താണ് 2-ാമത്തെ വസീയത്ത്? അലി റളിയല്ലാഹു അൻഹുവിനോട് ഭർത്താവിനോട് പറയാണ്, ഭർത്താവേ ഞാനങ്ങ് മരിച്ചാൽ ഞാൻ മരിച്ച വിവരം നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പാടില്ല, കാരണം മറ്റുള്ള പുരുഷന്മാരോട് നിങ്ങൾ പറഞ്ഞാൽ ആ പുരുഷന്മാർ എന്റെ മയ്യത്തിന്റെ മുഖം വന്ന് നോക്കൂലേ, അത് കടുത്ത ഹറാമല്ലേ. ഫാത്തിമ ബീവി ചോദിക്കുകയാണ്, ഓ ഭർത്താവേ അന്യ പുരുഷന്മാർ അന്യ പെണ്ണായ എന്റെ മുഖം വന്ന് നോക്കുമ്പോ അത് ഹറാമല്ലേ, എന്റെ മരിച്ച മുഖമാണ്, മയ്യത്തായ മുഖമാണ്, എന്നാലും തെറ്റല്ലേ? അതുകൊണ്ട് നിങ്ങൾ ആരിലേക്കും ഞാൻ മരിച്ച വിവരം പറയരുത്, കാരണം എന്റെ മയ്യത്തിന്റെ മുഖം പോകട്ടെ, എന്റെ ഹയാത്ത് കാലത്ത് ഒരന്യ പുരുഷൻ പോലും എന്റെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഓ ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് പറയാനുള്ള കപ്പാസിറ്റി ഉണ്ടോ? ഈ വാലിന്റെ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മക്ക് പറയാൻ പറ്റുമോ, എന്റെ മുഖത്തേക്ക് ഒരന്യ പുരുഷനെയോ നോക്കാൻ ഞാൻ അവസരം കൊടുത്തിട്ടില്ല? നിങ്ങൾ ആലോചിക്കണം, ചില മഹല്ലുകളിൽ ഒരു അനാചാരമുണ്ട്, ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ ജമാഅത്ത് കമ്മിറ്റിക്കാരോട് പറയട്ടെ, അതില്ലാത്തതുപോലെ ശ്രദ്ധിക്കേണ്ടത് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാണ് കേട്ടോ, ഇല്ലെങ്കിൽ റബ്ബ് ചോദ്യം ചെയ്യും കേട്ടോ.
ചില നാട്ടിൽ ഒരു ഉമ്മയങ്ങ് മരിച്ചാൽ ഒരന്യ പെണ്ണങ്ങ് മരിച്ചാൽ അന്യ പെണ്ണിന്റെ മയ്യത്ത് അന്യ പുരുഷന്മാര് പോയി നോക്കാറില്ലേ? കടുത്ത തെറ്റാണ്, ഹറാമാണ്, കണ്ണിന് ശിക്ഷ കിട്ടും കേട്ടോ, നിങ്ങളെ കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ് കേട്ടോ. ഓ ഉമ്മമാരെ, ഏതെങ്കിലും ഒരു അന്യ പുരുഷൻ ടൊങ്ക ജമാഅത്തിൽ മരിച്ചാൽ പുരുഷന്മാരെല്ലാവരും നോക്കിയതിനു ശേഷം സ്ത്രീകൾ ഇങ്ങനെ ഓരോരുത്തരും വന്നിട്ട് ഈ അന്യ പുരുഷന്റെ മയ്യത്ത് നോക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് കടുത്ത ഹറാമാണ് ഉമ്മമാരെ, നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വ്യഭിചാരമാണ്. പറയുന്നത് ഞാനല്ല, മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിമ ബീവി അവസാനത്തെ ഒരൊറ്റ വസീയത്താണ് ബാക്കിയുള്ളത്. പറഞ്ഞു, ഭർത്താവേ, ഞാനങ്ങ് മരിച്ചാൽ എന്റെ മയ്യത്തിന് നിങ്ങൾ മറവ് ചെയ്യേണ്ടത് രാത്രി സമയത്താണ്, പകൽ സമയത്തല്ല. ഭർത്താവ് ചോദിച്ചു, അതിന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, കാരണം എന്താണെന്നറിയോ? അതെ, എന്റെ മയ്യത്ത് പകൽ സമയത്ത് നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ മയ്യത്ത് കട്ടിലിൽ നിന്ന് പുറത്തെടുത്ത് ആ മയ്യത്ത് നിങ്ങൾ കബറിലോട്ട് താഴ്ത്തി വെക്കുമ്പോ എന്റെ മയ്യത്തിന്റെ ശരീരം പൊതിഞ്ഞ കഫൻ തുണിയില്ലേ, ആ കഫൻ തുണിയുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എന്റെ ശരീരത്തിന്റെ കട്ടി കാണുമല്ലോ, അത് ഒരു അന്യ പുരുഷൻ കാണാൻ പാടില്ലല്ലോ, കണ്ടാൽ ഞാൻ കുറ്റക്കാരനാകുമല്ലോ. ഉമ്മമാരെ, അന്യ പുരുഷന്മാർക്ക് മുന്നില് നിങ്ങളെ സൗന്ദര്യം കാണിച്ച് വലസുന്ന ഉമ്മമാരില്ലേ? സൂപ്പർ മാർക്കറ്റുകളിൽ കയറി, ഹൈപ്പർ മാർക്കറ്റുകളിൽ കയറി, ഷോപ്പിങ്ങിന് പോയി, മോളുകൾ കയറി സമയം പാഴാക്കുന്ന ഉമ്മമാരില്ലേ? ഫാത്തിമ ബീവിയെ കണ്ടു പഠിക്കണേ എന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഉണർത്തി ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. നാളെ ശഅബാൻ 15 ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ എല്ലാവരും ഒരു തീരുമാനമെടുത്തോ? സഹോദരന്മാരെ, ഒരു തീരുമാനമെടുത്തോ? നാളെ ഞാൻ നോമ്പ് നോൽക്കാം. ഞാൻ ആരോടും ഇപ്പൊ കൈപൊക്കാൻ വേണ്ടി പറയില്ല, ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് നാളെ ഞാൻ സിയാറത്തിന് പോവാണ്. പ്രയാസമുണ്ടെന്നെന്ന് അറിയാം. ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന 30 വരുന്ന കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊക്കെ നാളെ സിയാറത്തിന് പുറപ്പെടുമ്പോ മുത്തല്ലിമീങ്ങളെ, യാത്രക്കാരന് നോമ്പ് പിടിക്കാതിരിക്കാൻ ഇളവുണ്ട്, പക്ഷെ യാത്രക്കാരൻ പ്രയാസം സഹിച്ചു നോമ്പ് പിടിച്ച വലിയ ബർക്കത്താണ്. അതുകൊണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കണേ. ഞാൻ ആ മക്കളോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ആ മക്കൾക്ക് നോമ്പ് തുറപ്പിക്കുന്നതിന് എവിടെ നിന്നാ ഉണ്ടാക്കുക? ഞാൻ നമ്മളെ അയ്യൂബാക്കനോട് പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, എന്നെ കൊണ്ട് നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സ് മുഴുവനും തരാം. ഇന്നിവിടെ വരുമ്പോ വണ്ടിയുടെ പിന്നിൽ നിറയെ, നാളെ ട്രെയിനിൽ പോകുമ്പോ നോമ്പ് തുറക്കാനുള്ള ഫ്രൂട്ട്സുമായിട്ടാണ് അദ്ദേഹം വന്നത്. അല്ലാഹു അയാൾക്ക് സ്വർഗത്തിലെ പഴങ്ങൾ കൊടുക്കട്ടെ. എന്നിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന, എനിക്ക് നേരത്തെ തന്നെ പരിചയമുള്ള പ്രിയപ്പെട്ട അൻസാറിനോട് ഞാൻ പറഞ്ഞപ്പോ അൻസാർ പറഞ്ഞു, ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുണ്ടാക്കുകയാണ്. ആ മുത്തല്ലിമീ നിങ്ങൾക്ക് നോമ്പ് തുറന്നതിന് ശേഷം എണ്ണക്കടി ഞാൻ ഉണ്ടാക്കി തരുകയാണ് ഉസ്താദേ. എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യണം. അൻസാറിന്റെ ഉമ്മാന്റെ ഖബറല്ല വെളിച്ചമാക്കി കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്നാരെല്ലാം മരിച്ച് ഖബറിലുണ്ടോ അവരൊക്കെ ഖബറ് വെളിച്ചമാക്കി കൊടുക്കട്ടെ. നിങ്ങളൊക്കെ നാളെ പകൽ സമയത്ത് നോമ്പ് നോക്കണേ. നോക്കിയാൽ നമ്മുടെ കച്ചവടത്തിൽ ബർക്കത്തുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ട്. അതിന് വലിയ പവറാണ്. ഞാനിപ്പോഴൊന്നും കൂടുതൽ കിടക്കുന്നില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്കതിന് തൗഫീഖ് ചെയ്യണേ. റഹ്മാനേ,
ഈ സദസ്സതിനുള്ള കാരണമാക്കണേ അല്ലോ. നമ്മിൽ നിന്ന് എസ് എസ് എഫിന്റെ ഒരുപാട് പ്രവർത്തകർ മരിച്ചിട്ടുണ്ട്. അപകടത്തിൽ മരണപ്പെട്ടുപോയ 17 വയസ്സ് മാത്രം പ്രായമുള്ള അമാനുള്ള എന്ന ചെറുപ്പക്കാരനെ മറക്കാൻ പറ്റൂല. ഈ പരിപാടി എസ് എസ് എഫിന്റെ പരിപാടി നടക്കുമ്പോ ഓ മുഅ്മിനീങ്ങളെ അമാനുള്ളാനെ ഓർക്കുകയാണല്ലോ. അല്ലാഹു അമാനുള്ളാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ മക്കള് നിങ്ങൾ എസ് എസ് എഫിന്റെ മക്കളാകണം. ഉമ്മമാരെ, 12 വയസ്സായ നിങ്ങൾ ആൺകുട്ടികളുണ്ടോ? പെൺമക്കൾക്ക് ഈ സംഘടനയിൽ സ്ഥാനമില്ല. കാരണം പെൺമക്കൾ മുഖ്യധാരയിൽ വരേണ്ടവരല്ല. ചില ആളുകൾ പെൺമക്കളെ റോട്ടിലേക്ക് വലിച്ചു കൊണ്ടുവരുന്നവരുണ്ട്. യുവാക്കളെ, നിങ്ങളെ താക്കത്ത് പോരെ മക്കളെ, നിങ്ങളെ ആരോഗ്യം പോരെ മക്കളെ. പിന്നെന്തിനാണ് ഞങ്ങളെ പെങ്ങന്മാരെ നിങ്ങൾ നടുറോട്ടിലേക്ക് ഇറക്കിയിട്ട് നിങ്ങൾ പ്രകടനം നടത്തിക്കുന്നത്? എന്തിനാണ്? കൊണ്ടുവരല്ലേ ചെറുപ്പക്കാരെ. ഉമ്മമാരോട് ഞാൻ പറയട്ടെ, 12 വയസ്സായ ആൺമക്കൾ നിങ്ങൾക്കുണ്ടോ? ആ ആൺമക്കളെ നിങ്ങൾ ഇങ്ങോട്ട് തരൂ, എസ് എസ് എഫുകാരായ നമുക്ക് തരൂ. നിങ്ങൾക്ക് എന്ത് കിട്ടൂന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? നിങ്ങൾക്ക് ഞങ്ങൾ ആ കുട്ടിയെ തിരിച്ചു തരാ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ അതേ കുട്ടിയെ തിരിച്ചു തരുന്നെങ്കിൽ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളെ മക്കളെ നിങ്ങൾക്ക് തരുന്നത്? അതേ കുട്ടിയല്ല, നാളെ നിങ്ങൾ മരിച്ച് ഖബറിൽ കടക്കുമ്പോ നിങ്ങൾക്ക് ദ്വാർക്കുന്ന കുട്ടി വേണ്ടേ? നിങ്ങളെ മയ്യത്ത് നിസ്കാരം നടക്കുമ്പോ അതിൽ മുന്നിൽ നിൽക്കുന്ന മകൻ വേണ്ടേ? എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തിയിട്ട് റബ്ബേ, തൊങ്ക ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ എന്റെ ഉമ്മ കിടന്നുറങ്ങുന്നുണ്ട്, എന്റെ ബാപ്പ കിടന്നുറങ്ങുന്നുണ്ട്, അവർക്ക് നീ പൊറുക്കണേ അല്ലോ എന്ന് ദ്വാ ചെയ്യുന്ന മക്കളു വേണ്ടേ? വേണമെങ്കിൽ 12 വയസ്സായ നിങ്ങൾ ആൺകുട്ടികളെ ഇങ്ങോട്ട് തരൂ. ഈ യൂണിറ്റ് എസ് എസ് എഫിൽ പ്രവർത്തിപ്പിച്ചോളൂ. 35 വയസ്സ് വരെ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്ന സമയമാണ്. ഇപ്പൊ സാധുവായ എനിക്ക് 31 വയസ്സാണ്. ഇനി ഒരു അഞ്ചു കൊല്ലം മാത്രമേ എനിക്ക് എസ് എസ് എഫിൽ പ്രവർത്തിക്കാൻ അവസരമുള്ളൂ. ഞാൻ ഇന്ന് എന്റെ ജില്ലയായ ചിക്കമഗളൂരു ജില്ലയിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകനാണ്. എന്റെ ഉമ്മാക്ക് സന്തോഷമാണ് ഞാൻ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനായതുകൊണ്ട്. കാരണം എന്റെ ഉമ്മാക്കറിയാം, ഉമ്മ മരിച്ചാൽ അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മ മരിച്ചാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഉമ്മമാരെ, തൊങ്കയിലെ ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ഉമ്മ മരിച്ചാൽ, ഒരു എസ് വൈ എസ്സുകാരൻ മരിച്ചാൽ, ചെറുപ്പക്കാരാ, കണ്ടുകിട്ടിയ ഏതിന്റെ പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങൾ എസ് എസ് എഫിൽ പ്രവർത്തിച്ചാലോ? നിങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആദരണീയരായ കർക്കിതങ്ങൾ ഇവിടെയുണ്ടല്ലോ, ആഫിയത്ത് കൊടുക്കട്ടെ. നാളെ ഉമ്മ നിങ്ങൾ മരിച്ചാൽ നിങ്ങളെ പേരിൽ മയ്യത്ത് നിസ്കാരം നടക്കുന്നത് തൊങ്ക പള്ളിയിൽ മാത്രമല്ല, ഒരൊറ്റ സ്ഥലത്തും മയ്യത്ത് നിസ്കരിക്കാൻ കടലാസ് വെക്കേണ്ടതില്ല. ഏതെങ്കിലും ഒരു മൊബൈലിൽ, ഒരു വാട്സപ്പിൽ തൊങ്ക ജമാഅത്തിലെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്റെ ഉമ്മ മരിച്ചു എന്ന വിവരം കിട്ടിയാൽ ഈ കർണാടകയിൽ എത്ര യൂണിറ്റുകളുണ്ടോ, ദക്ഷിണ കന്നഡ ജില്ലയിലുണ്ട്, ഉത്തര കന്നഡയിലുണ്ട്, ചിക്കമഗളൂരിലുണ്ട്, കൊടകിലുണ്ട്, ഉടുപ്പി ജില്ലയിലുണ്ട്, അതുപോലെ തന്നെ ഗുൽബർഗയിലുണ്ട്, ഹാവേരിയിലുണ്ട്, ദാവണകരയിലുണ്ട്, ബള്ളാരിയിലുണ്ട്, ഹുബ്ബള്ളിയിലുണ്ട്, എല്ലാ സ്ഥലത്തുമുണ്ട്, കേരളത്തിലുണ്ട്, അങ്ങകലെ വെസ്റ്റ് ബംഗാളിലുണ്ട്, ഡൽഹിയിലുണ്ട്, ബോംബെയിലുണ്ട്, കർണാടക കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും എസ് എസ് എഫ് ഉണ്ട്. പോരാ,
നമ്മുടെ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരില്ലേ, അവരവിടെ ചേർന്ന് സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഗൾഫ് സംഘടനയുടെ പേരാണ് KCF, കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ. ആ സംഘടന മക്കത്തുണ്ട് ഉമ്മമാരെ, മദീനയിലുണ്ട്, സൗദിയിലുണ്ട്, UAE യിലുണ്ട്, ഖത്തറിലുണ്ട്, ഒമാനിലുണ്ട്, അതുപോലെ ബഹ്റൈനിലുണ്ട്, അതുപോലെ മലേഷ്യയിലുണ്ട്, ഈ അടുത്തായി ലണ്ടനിൽ വരെ SSFന്റെ കൂട്ടു സംഘടനയായ KCF രൂപീകരിച്ചിട്ടുണ്ട്. അപ്പൊ ടൊങ്ക യൂണിറ്റിലെ ഒരു ഉമ്മ മരിച്ചാൽ ശരിക്കും കേട്ടോ ഉമ്മ, ഉസ്താദുമാരെ കയ്യിൽ നിങ്ങളെ മക്കളെ കൊടുത്തിട്ട് പ്രവർത്തിപ്പിച്ചോളൂ. ഒരു ഉമ്മ മരിച്ചാൽ ആ ഉമ്മാന്റെ മയ്യത്ത് നിസ്കാരം മക്കത്തെ പള്ളിയിൽ നടത്തുകയാണ്, മദീനത്തെ പള്ളിയിൽ നടത്തുകയാണ്. എന്തൊരു ഭാഗ്യം! ആ ഉമ്മാനെ മക്കത്തുള്ളവർക്കറിയില്ല, ആ ഉമ്മാനെ മദീനക്കാർക്കറിയില്ല. പിന്നെന്താണ് ആ ഉമ്മാനെ കുറിച്ചറിയുന്നത്? ആ ഉമ്മ ആരാണ്? പേര് ബി ഫാത്തിമയാണ്, പേര് ഖദീജയാണ്, പേര് ആയിഷയാണ്. പക്ഷേ അതല്ല, ആ ഉമ്മ ടൊങ്ക യൂണിറ്റിലെ SSFന്റെ പ്രവർത്തകന്റെ ഉമ്മയാണ്. അതുപോലെയുള്ള ഭാഗ്യം കിട്ടണോ നിങ്ങളെ മക്കളെ SSFൽ പ്രവർത്തിപ്പിച്ചോളൂ. ചെറുപ്പക്കാരെ, നിങ്ങൾക്കും ആ ഭാഗ്യം വേണോ? SSFൽ പ്രവർത്തിച്ചോളൂ. അതിനർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനേ. ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്താണ്. നിങ്ങൾക്ക് വിഷമമില്ലെങ്കിൽ ഒന്ന് എണീറ്റ് നിൽക്കുമോ? ഈ കസേരകളൊക്കെ ഒന്ന് മാറ്റിവെക്കൂ. എല്ലാ മുഅ്മിനീങ്ങളെന്റെ നേരെ മുന്നിലേക്ക് അങ്ങ് വരണം. ആദരണീയരായ തങ്ങളവരുടെ നേതൃത്വത്തിൽ നമുക്കൊരു ചെറിയ ദുആ ഇവിടെ നടക്കുകയാണ്. നമ്മളൊരു മൂന്ന് സ്വലാത്ത്, മൂന്ന് നാരിയത്ത്, മൂന്ന് യാസീനോദിയവരാണ്, അതുപോലെ ദുഹാന സൂറത്ത് ഓതിയവരാണ്. എല്ലാ മുഅ്മിനീങ്ങളെന്റെ അടുത്തേക്ക് വരണം. ഒരു ഗ്യാപ്പ് പോലും നടുവിലുണ്ടാകാൻ പാടില്ല. എല്ലാവർക്കും ദുആ ചെയ്യാൻ പോവാണ്, എല്ലാവർക്കും ദുആ ചെയ്യാൻ പോവാണ്. അല്ലാഹു നമ്മുടെ സദസ് ഖബൂൽ ചെയ്യട്ടെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് പറയാൻ നൂറ് കണക്കിന് വിഷയമുണ്ട്, ഒരുപാട് പ്രയാസമുണ്ട്, അതൊക്കെ അല്ലാഹുക്കറിയാം. ഇവിടെ തങ്ങളവരെ കൈ മുസാഫത്ത് ചെയ്ത് പിരിയുമ്പോഴേക്ക് നമുക്കതിനൊരു പരിഹാരം കിട്ടണം. കിട്ടുമെന്നതിൽ സംശയമില്ല. ഈ സദസ് അതിന് കാരണമാക്കി തരട്ടെ. ഒരു മൂന്ന് സ്വലാത്ത് നമുക്ക് ചൊല്ലി ദുആ ചെയ്യണം. അതിന് ബഹുമാനപ്പെട്ട തങ്ങളവരുകൾ നേതൃത്വം നൽകും. റബ്ബേ, ഈ സദസ് കബൂലാക്കണേ അല്ലാ. എന്തൊരു ഭാഗ്യവാന്മാരാണ് നിങ്ങൾ! നിങ്ങൾ മാത്രമല്ല, ഞാനും ഒരു ഭാഗ്യവാനായല്ലോ. കാരണം ടൊങ്കയിലെ SSFന്റെ പ്രവർത്തകർ ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഇത്രനേരം ഇൽമിന്റെ സദസ്സിലാണ്. ഇൽമിന്റെ സദസ്സ് സ്വർഗത്തിന്റെ സ്ഥലമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി ബുലന്ദ് ആവാസ് സേ പടിയേ ദുറൂദ് ശരീഫ് കോറാച്ചി പൊട്ടുമാർ ഉച്ചത്തിൽ പറയൂ, മുഹമ്മദുനിൽ മുസ്തഫ നൊഴുക്കി സാഗർ, നൊഴുക്കി ജൽവാ, നൊഴുക്കി ജൽക്കാ ജാ മദീന തുജെ സലാം, ദിൽ മേ ഖുദാ കി മുഹബ്ബത് ബസാ ലോ, അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാ ലോ, ദുനിയാ കി മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ, നബി കി സുന്നത് സേ ജന്നത് സജാ ലോ, സമീനോ സമാന തുമാരേ ലിയേ മക്കീനോ മക്കാന, തുമാരേ ലിയേ ബനെ ദോ ജഹാൻ, തുമാരേ ലിയേ
താജിദാരെ മദീന സർക്കാരെ ആലം സയ്യിദെ കായിനാൻ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ പറയൂ മുഹമ്മദുർ റസൂലുള്ളാഹി ഉറക്കെ സ്വലാത്തങ്ങ് ചൊല്ലിയാൽ മദീനയിലെ നേതാവ് കാണും എല്ലാ വാദിന്റെ സദസ്സിൽ പറയുന്നത് പോലെ ഇന്നലെയെല്ലാം ഞാന് കാസർഗോഡ് ജില്ലയിൽ തുപ്പക്കൽ എന്ന സ്ഥലത്ത് ഞാൻ അവിടെ വാദിനു പോയി എന്നോട് പറഞ്ഞു ഉസ്താദേ മദ്രസക്ക് കമ്പൗണ്ടില്ല നായ്ക്കള് കയറി വരികയാണ് പരിസരം വൃത്തിയാക്കുകയാണ് വളരെ പാവപ്പെട്ട നാട്ടുകാരാണ് കയ്യിൽ കുറഞ്ഞ പൈസയെ അവരെ കയ്യിലുള്ളൂ തൊങ്കയെ പോലെ വലിയ നേമത്തുള്ളവരൊന്നും ആ നാട്ടിലില്ല അവർ കൂലിപ്പണിക്കാരാണ് സദസ്സിൽ പറഞ്ഞു 3000 കല്ല് വേണം കമ്പൗണ്ടിന് അതിന് 200,000 രൂപ വരും ഒരു കല്ലിന് 50 രൂപ പോലെ അതിന്റെ പണിയും മറ്റുമൊക്കെ ചേർന്നിട്ട് വരും നിങ്ങളെ കൂട്ടത്തിൽ 100 കല്ല് തരാൻ പറ്റിയവരുണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ 50 കല്ല് തരാൻ പറ്റിയവരുണ്ടോ ഓരോ മുഅ്മിനീങ്ങൾ ഒരു നിയ്യത്തങ്ങ് വെച്ച് ഏറ്റെടുത്തു സദസ്സിന് പിരിയുമ്പോ പറഞ്ഞു ഏകദേശം 3000 കല്ലും റെഡിയാണ് അല്ലാഹു തുപ്പക്കല്ല് മഹല്ലുകാർക്ക് ബറക്കത്ത് കൊടുക്കട്ടെ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊടക് ജില്ലയിൽ വാദിനു പോയി ആ കൊടക് ജില്ലയിൽ ഷുണ്ടിക്കൊപ്പക്കടുത്ത് അതേ ഗർഗന്തൂർ എന്ന സ്ഥലമാണ് അവിടെ സ്വലാത്ത് കമ്മിറ്റിയുണ്ട് കമ്മിറ്റിക്കാരെന്നോട് വന്നിട്ട് പറഞ്ഞു ഉസ്താദേ ഈ വേദിയിൽ 2 യതീം കുട്ടികളെ കെട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഞങ്ങൾക്ക് അടുത്ത കൊല്ലവും 2 യതീം കുട്ടികളെ കെട്ടിച്ചു കൊടുക്കണം ഞാൻ അവരോട് ചോദിച്ചു 2 യതീം കുട്ടികൾക്ക് നിങ്ങൾ എത്ര ഭരണമാ കൊടുക്കുന്നത് അവർ പറഞ്ഞു ഒരു കുട്ടിക്ക് 50 ഭവൻ 2 കുട്ടിക്ക് 10 ഭവൻ ഉസ്താദേ എങ്ങനെയെങ്കിലും ഒരു 10 ഭവൻ ഈ സദസ്സുണ്ടാക്കി തരണം എന്റെ പവറല്ല നൗഫലിന് ഒരു വിലയും ഇല്ല അവിടെയുള്ള മോമിനീങ്ങൾ നല്ല മോമിനീങ്ങളാണ് അല്ലാഹനെ പേടിച്ചവരാണ് ഞങ്ങൾ ദീനിന് കൊടുത്തില്ലാന്ന് കണ്ടാൽ ഞങ്ങളെ മുഴു സമ്പത്തും അല്ലാഹ് വലിച്ചുണ്ടോ എന്ന് പേടിക്കുന്നവരാണ് ആ സദസ് ഇങ്ങനെ ഞാൻ ചോദിച്ചപ്പോ 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്കറിയോ 21 പവനാണ് അവിടെ നിന്നുണ്ടാക്കിയെടുത്തത് അത് നൗഫലിന്റെ 2 പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനല്ലോട്ടോ ഞാൻ ആ സദസ്സിൽ എന്തിനാണ് അത്രയും പവന് തൊണ്ട പൊട്ടിച്ചു കൊടുത്തുണ്ടാക്കി കൊടുത്തത് എന്റെ മനസ്സിലൊരു നീയത്താണ് റബ്ബേ അടുത്ത കൊല്ലം ഈ വേദിയിൽ ഒരു 4-5 യതീം കുട്ടികളെ കല്യാണം നടക്കുമ്പോ അതിനൊരു 25 ഓളം പവന് ഞാൻ ഇവിടുന്ന് തൊണ്ട പൊട്ടിച്ചിട്ട് ക്ഷീണിച്ചിട്ട് വേർ പൊലിപ്പിച്ചിട്ട് ഈ മുഅ്മിനീങ്ങളോട് ഞാൻ ചോദിച്ചാൽ എന്റെ 2 പെൺകുട്ടികൾ വലുതായി അവർക്കൊരു പുതിയ ആപ്പിളമാരെ തേടിയിട്ട് കെട്ടിച്ചയക്കുമ്പോ ഞാൻ ഒരാളോടും ഇരക്കാൻ പാടില്ല ആ നിയ്യത്തിൽ ഞാൻ ചോദിച്ചപ്പോ അല്ലാഹ് സദസ്സിന് പവർ തന്നു അല്ലാഹ് നമ്മുടെ സദസ് കബൂൽ ചെയ്യട്ടെ റമളാൻ മാസം വരെയാണ് ചെറുപ്പക്കാരാ വ്യഭിചാരത്തിൽ നിന്ന് മാറി നിന്നു ചെറുപ്പക്കാരാ ഹറാമിൽ നിന്ന് മാറി നിന്നു ഗേൾഫ്രണ്ട്മാരുണ്ടോ അന്യ പെണ്ണിന്റെ നമ്പർ മൊബൈലിലുണ്ടോ ഈ സദസ്സിന്ന് പോകുമ്പോ ഡിലീറ്റ് ചെയ്തോ സിം ചേഞ്ച് ചെയ്തോ ഇനി അവൾ നിന്നിലേക്ക് വിളിക്കാത്തൊരവസ്ഥ ചെയ്തോ അല്ലാതെ കണ്ടാൽ നിനക്ക് ഫ്യൂച്ചർ ഇല്ല സ്കൂളിൽ പോകുന്ന മക്കളെ കോളേജിൽ പോകുന്ന മക്കളെ നിങ്ങൾ നല്ല ഉമ്മാന്റെ മക്കളാണടാ നിങ്ങൾ നല്ല ബാപ്പമാരെ മക്കളാണടാ നിങ്ങൾ സ്കൂളിൽ പോയി തരികിടം കാണിച്ചാൽ നിന്റെ പഠനം പൂർത്തിയാവൂല കേട്ടോ നിനക്ക് നല്ല ശമ്പളം കിട്ടൂല കേട്ടോ നിനക്ക് നല്ല ജോലി കിട്ടൂല കേട്ടോ അല്ലാഹനെ പേടിച്ച് ജീവിക്കണം അല്ലാഹ് സദസ് കബൂൽ ചെയ്യട്ടെ
ഒറ്റ ചോദ്യം, തങ്ങൾ അവിടെ ഇരിക്കുന്നപ്പ എനിക്ക് മനസ്സ് കേൾക്കുന്നില്ല, ബുദ്ധിമുട്ടോ, ഒറ്റ തങ്ങൾ ഇരുന്നോട്ടെ, തങ്ങന്മാർക്ക് വലിയ പവറാ, നിങ്ങൾക്ക് വിഷമമില്ലല്ലോ, വിഷമമുണ്ടോ, നിങ്ങൾ നല്ല മനുഷ്യന്മാരായതുകൊണ്ട് അള്ളാഹു നല്ല വർക്കത്തെയട്ടെ. അൽഹംദുലില്ലാ, ഇവര് ഞങ്ങൾക്ക് നല്ല പരിചയമുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ വണ്ടിന്റെ അടുത്ത് വന്നൊരു ഉസ്താദെ, ഞങ്ങൾക്ക് മതിയായില്ല ഉസ്താദെ, നിങ്ങൾ അടുത്ത് വീണ്ടും വരണോ എന്ന് പറഞ്ഞ് എനിക്ക് ആദ്യം ദാവത്ത് തന്നത് ഇയാളാ. എന്താ പേര്? ഹംസാക്ക. അല്ലാഹു വലിയ ബർക്കത്ത് കൊടുക്കട്ടെ, ഖൈറ് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ, സന്തോഷം കൊടുക്കട്ടെ, കുടുംബത്തിൽ ബർക്കത്ത് കൊടുക്കട്ടെ, നമുക്കൊക്കെ അല്ലാഹു തആല അതുപോലത്തത് തരട്ടെ. ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഒറ്റ കാര്യം ഞാൻ ചോദിക്കും എല്ലാ സദസ്സും ചോദിക്കും പോലെ, അതെന്താ അറിയോ, ഞാൻ ചോദിക്കട്ടെ, വിഷമുണ്ടോ, വിഷമുണ്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ദ്വാരം എടുക്കുക, ഉണ്ടെങ്കിൽ ദ്വാരം, വിഷമുണ്ടോ, ഇല്ല. മരിക്കുന്നതിന് മുമ്പായി ഹബീബ് മുഹമ്മദ് മുസ്തഫ തങ്ങളെ കണ്ടു മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ സദസ്സിലുണ്ടെങ്കിൽ കയ്യങ്ങ് വെക്കൂ, എനിക്ക് ആഗ്രഹമുണ്ട്. അള്ളാഹുവായ ിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലദുൽ അമീനായി വന്ന നബി അമന്ന ബിറസൂലിൽ ലാ അമന്ന ബിറസൂലിൽ ലാ അവർക്ക് പറയില്ല ഇലാ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ സദസ്സിന്റെ ഹുർമത്ത് കൊണ്ട്, ഈ രാവിന്റെ ബർക്കത്ത് കൊണ്ട് പടച്ചറപ്പേ ഹബീബാടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ മരിക്കുന്നതിന് മുമ്പാടി ഒരു തവണയെങ്കിലും കാണാൻ സാധുക്കളായ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ഈ സദസ്സിൽ ആത്മാർത്ഥമായി കൈമുക്കിയിട്ട് ഈ തൊണ്ട പൊട്ടിച്ചിട്ടുള്ള പ്രാർത്ഥനക്ക് ആരൊക്കെയാണോ എല്ലാ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും നീ സൗഭാഗ്യം നൽകണേ റഹ്മാനെ. ധാരാളമുണ്ട് അറിയോ നിങ്ങൾക്ക് നാട്ടുകാരെ, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മഹാൻ പറയാ, മാ ബിത്തു ലൈലത്തൻ ഇല്ലാ റായിതു ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഉറക്കിൽ ഞാൻ രാത്രി സമയത്ത് ഉറങ്ങുമ്പോ എന്റെ ഒരൊറ്റ ഉറക്കിൽ പോലും മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കാണാത്ത രാത്രിയില്ല. എല്ലാ രാത്രിയിലും ഞാൻ പൊന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് പറഞ്ഞ മഹാനാണ് ദാറുൽ ഹിജ്റ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അറിയോ നിങ്ങൾക്ക്, അപ്പൊ നിങ്ങൾ പറയും ഉസ്താദെ അത് മാലിക് ഇമാമല്ലേ വലിയ മഹാനല്ലേ, തങ്ങന്മാർ കാണും ആലിമീങ്ങൾ കാണും, അല്ല അല്ല, നിങ്ങളെ പോലെ കണ്ട മൂന്ന് പേരുടെ സംഭവമാണ് ഞാൻ പറയാൻ പോണത്. നിങ്ങളെ പോലെയുള്ള സാധാരണക്കാർ തലയിൽ ടൗവൽ വെച്ച് നടക്കുന്ന, ടീഷർട്ട് വെച്ച് നടക്കുന്ന, പാന്റ് ധരിച്ച് നടക്കുന്ന, നിങ്ങളെ പോലെയുള്ള തങ്ങന്മാരല്ലാത്ത ആലിമീങ്ങളല്ലാത്ത സാധാരണക്കാരെ കൂട്ടത്തിൽ മൂന്ന് പേര് മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടത് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ സംഭവമാണ് പറയാൻ പോണത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. കേൾക്കാൻ താല്പര്യമുണ്ടോ? കേൾക്കാൻ താല്പര്യമുണ്ടോ? നിങ്ങളെ പോലത്തവർ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സംഭവം പറഞ്ഞത് കേൾക്കാൻ താല്പര്യമുണ്ടോ? ആ എന്നാ കേട്ടോ. ഒന്നാമതായി ഞാന് നമ്മളെ മൂഢബിദ്ര ദർശൻ ഇങ്ങനെ ജില്ലയിൽ നിന്ന് കൊടക് ജില്ല എന്നറിയോ, അവിടുന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചു, പേര് മുഹമ്മദ് യൂനുസാണ്. ആ ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ മൂന്ന് കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഉറൂസിന്റെ വാലിന് ഉസ്താദ് വന്നിരുന്നു, എന്നിട്ടോ അവിടെ വാല് കഴിയുമ്പോ മുത്തുനബി തങ്ങളെ കാണാനുള്ള ഒരു വഴി, ഒരു ദിക്ര് പറഞ്ഞു തന്നിരുന്നു. ഞാൻ ഉസ്താദ് ഇന്ന് ഉസ്താദിന് ഫോൺ വിളിക്കുമ്പോ മൂന്ന് കൊല്ലവും ഒരു ദിവസവും പിന്നിട്ടിരിക്കാം, ഈ മൂന്ന് വർഷക്കാലം ഒരൊറ്റ രാത്രി പോലും ഞാൻ മുടങ്ങാതെ ആ ദിക്ര് ചൊല്ലിയിട്ടു
കാണാൻ വേണ്ടി. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ ആ ചെറുപ്പക്കാരൻ പറയാ, നിങ്ങളെ പോലത്തെ ചെറുപ്പക്കാരൻ, നിങ്ങളെ പോലത്തെ ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് യൂനുസ്. ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞറിയോ, 3 കൊല്ലം ഞാൻ ആ വാലിന്റെ സദസ്സിൽ പറഞ്ഞു തന്ന ദിക്ര ഞാൻ ചൊല്ലി. ഉസ്താദേ, ഞാൻ ആ സന്തോഷം പറയാൻ വേണ്ടി വിളിച്ചതാ. ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ നൂഴുക്കി സാഗര, നൂഴുക്കി ജൽമാഴുക്കി ജാ മദീന തുജേ സലാം. കാണാൻ സുന്ദരനായ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി, തങ്ങളെ ഞാൻ കണ്ടു. അല്ലാഹു യൂനുസിന് ബർക്കത്ത് കൊടുക്കട്ടെ. ഒന്ന്, മദീനയിൽ പോയപ്പോൾ കണ്ണൂർ ജില്ലക്കാരനായ ഇരിട്ടിക്കാരനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ കണ്ടു. മദീനയിൽ ഒരു ഇസ്തിറാഹയുടെ ഉള്ളിൽ, ഒരു ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിലായി വാളു പറയുമ്പോ ഞാൻ ആ സദസ്സിലുള്ള മുഅ്മിനീങ്ങളോട് ചോദിച്ചു, നിങ്ങൾ പ്രവാസികളല്ലേ, മദീനയിൽ വന്നവരല്ലേ, കൊല്ലങ്ങളോളായില്ലേ, നിങ്ങളെ കൂട്ടത്തിൽ മുത്തുനബി തങ്ങളെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടവരുണ്ടോ? ഒരാളും കൈമൊക്കിയില്ല. ഞാൻ അവിടുത്തെ വാളു കഴിഞ്ഞ് ഞാൻ കാറിൽ അങ്ങ് കയറാൻ പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ രണ്ട് മക്കളെ, രണ്ട് ഗൊമ്പ പോലെയുള്ള രണ്ട് മക്കളെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉസ്താദ് വാലിന്റെ സദസ്സിൽ ചോദിച്ച ചോദ്യത്തിന് അവിടെ വെച്ച് മറുപടി പറയാൻ എനിക്ക് പ്രയാസം തോന്നിയത് കൊണ്ടാ ഞാൻ ഇപ്പൊ ഉസ്താദ് ഇവിടെ ഒറ്റക്കായത് കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പറയാണ്. എന്റെ ജീവിതത്തിൽ കേരളത്തിലെ കണ്ണൂർ ജില്ലയിലെ ഇരിട്ടിക്കാരൻ എന്നോട് പറഞ്ഞതാണ്, 2 തവണ ഞാൻ മുത്തുനബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. കൂലൂ തക്ബീർ. 2 തവണ മുത്തുനബി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അല്ലാഹു നമുക്ക് തൗഫീഖ് തയ്യുമാറാവട്ടെ. ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിങ്ങൾ മുത്തുനബി തങ്ങളെ 2 തവണ കാണാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നി ഞാൻ തലകെട്ട് കെട്ടിയതാ, നീണ്ട കുപ്പായം കെട്ടിയതാ, ഇവൻ ഈ തലയിൽ ടൗവലും വെച്ചിട്ട് ടീഷർട്ടും ധരിച്ച ഈ ചെറുപ്പക്കാരൻ ഇങ്ങനെ മുത്തുനബി തങ്ങളെ 2 തവണ കാണാ. ഞാൻ ആ ചങ്ങായിനോട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ മറുപടിയോ, 2 കുട്ടികളെ കാണിച്ചു. ഉസ്താദെ, ഇത് എന്റെ ആദ്യത്തെ കുട്ടിയാണ്, ഇത് എന്റെ 2-ാമത്തെ കുട്ടിയാണ്. എന്റെ ഭാര്യ 2 പ്രസവിച്ചു, ആദ്യത്തെ കുട്ടി ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി പ്രസവിച്ചപ്പോൾ, ആൺകുട്ടിയെ പ്രസവിച്ചപ്പോൾ ഞാൻ ആ ആൺകുട്ടിക്ക് വെച്ച പേരെന്തറിയോ? മുഹമ്മദ് മുസ്തഫ. എന്താണ് എന്റെ മനസ്സിൽ ആഗ്രഹം അറിയോ? ആ മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരാണല്ലോ അത്. ആ പേരിന്റെ വർക്കത്ത് കൊണ്ട് എനിക്ക് മുത്തുനബി തങ്ങളെ കാണണം. അങ്ങേയത്ത ഒറ്റ, ഇന്ന് പുതിയ പുതിയ നാനോ പേരൊക്കെ വെക്കണ കാലമാണ് ഇന്ന്. ആ കാലഘട്ടത്താണ് മുഹമ്മദ് മുസ്തഫ എന്ന് പേര് വെക്കണത്. എന്താ കാരണം? മുത്തുനബി തങ്ങളെ കാണണം. ആ വർക്കത്ത് കൊണ്ട് ഞാൻ അതാ ചെയ്ത കാര്യം, ചെറിയ കാര്യം, മനസ്സിന്റെ അടിത്തട്ട് നാ ചെയ്തത്. പക്ഷെ അല്ല കാണിച്ചു കൊടുത്തു 1 തവണ. 2-ാമതായി ഭാര്യയെ പ്രസവിച്ചു. ഇയാൾ പറയാ, ഭാര്യ പ്രസവിച്ചപ്പോൾ ഞാൻ നോക്കുമ്പോ കുട്ടി പെണ്ണാണ്. ഞാൻ തീരുമാനിച്ചു എനിക്ക് മുത്തുനബി തങ്ങളെ 1 തവണ കണ്ട രസം തീർന്നിട്ടില്ല. 2-ാമതായി അതിന് ഞാൻ ആ കുട്ടിക്ക് പേര് വെച്ചു ഫാത്തിമത്തു സഹ്റ. ഫാത്തിമത്തു സഹ്റ, മുത്തുനബി തങ്ങളെ പ്രിയപ്പെട്ട മകളാണ് ബീവി ഫാത്തിമത്തു സഹ്റ. എന്ന മകളെ പേരിന്റെ വറക്കത്ത് കൊണ്ട് എനിക്ക് 1 തവണയെങ്കിലും മുത്തുനബി തങ്ങളെ കാണണം. വീണ്ടും വീണ്ടും ഉസ്താദെ, 2-ാമതായി അല്ല എനിക്ക് കാണിച്ചു തന്നു. ഖൂലൂ തക്ബീർ. ഈ അടുത്ത് ഞാൻ ഒരു സ്ഥലത്ത് പോയി, വാതിലിന് പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ വെച്ച് ഒരു 2 മണിക്കൂർ കിടന്നുറങ്ങാൻ വേണ്ടി വല്ലാത്ത തലവേദന ആയപ്പോ, കുറെ ദൂരെ ആയപ്പോ ഒരു വീട്ടിൽ, ഒരു രാജിക്കാന്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട്, എനിക്ക് വലിയ ബന്ധമുള്ള രാജിക്ക, ഞാൻ ഒരു 2 മണിക്കൂർ എനിക്ക് കിടന്നുറങ്ങാൻ റൂം വേണം, ഭക്ഷണം വേണ്ട, ഒന്നും വേണ്ട, കിടന്നുറങ്ങാൻ ഒരു റൂം വേണം, ഒരു പെണ്ണുങ്ങളെ ശല്യം ഉണ്ടാൻ പാടില്ല, ഒരു ആണുങ്ങളെ ശല്യം ഉണ്ടാൻ പാടില്ല, ഉറങ്ങാൻ റൂം വേണം എന്ന് പറഞ്ഞ പയാൾ പറഞ്ഞു, ഉസ്താദെ ഒരു ശല്യം ഉണ്ടാവില്ല, ഇവിടെ വന്നോളി എന്റെ വീട്ടിൽ. അയാളെ വീട്ടിൽ കിടന്നുറങ്ങി, എണീറ്റ് കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ വേറെ സ്ഥലത്ത് വാതിന് പോകുമ്പോ, ഇയാളെ റൂമിന്റെ, ഞാൻ കിടന്നുറങ്ങിയ റൂമിന്റെ ഒരു ഭാഗത്ത് 3 കൊല്ലം എഴുതി വെച്ചത് കാണാം. 2008, 2009, 2010. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ല? ഞാൻ പറയുന്നത് ഉൾക്കൊള്ളുന്നുണ്ട? 2008, 2009, 2010. ഇതങ്ങ് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ആജിക്ക ഇതെന്താ ഈ ഇസവി എഴുതി വെച്ചത് എന്തിനാ? ആ ആജിക്ക കുറെ നേരം പറയാതെ മടിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ആജിക്ക ഇതിന്റെ പിന്നിലെന്തോ ഒരു ഖൈറുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലാന്ന് കണ്ടാൽ ഞാൻ ഇവിടുന്ന് വാതിന് പോവില്ല, വാതിന് എത്തേണ്ട സമയം വൈകിപ്പോയാൽ കുറ്റക്കാരൻ നിങ്ങളായി തീരും, നിങ്ങൾ പറയേണ്ട വേണം, എനിക്കറിയാം ഇതിന്റെ പിന്നിലെന്തോ ഒരു ഖൈറുണ്ട്. അവസാനം നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദേ, സന്തോഷത്തോടെ ദുഃഖത്തോടെ, ദുഃഖം എന്താ അതിന് ശേഷം ഉണ്ടായിട്ടില്ല എന്ന ദുഃഖാണ്, ദുഃഖത്തോടെ പറഞ്ഞു, ഉസ്താദെ ഞാൻ എന്റെ ജീവിതത്തിൽ 3 തവണ നബി മുഹമ്മദ് മുസ്തഫ, അതിൽ 1 തവണ കണ്ടത് 2008 ലാണ്. അതാണ് ഞാൻ ആ കൊല്ലവും ആ
ദിവസവും ആ മാസവും എഴുതി വെച്ചത്. രണ്ടാമതായി കണ്ടത് അടുത്ത വർഷമാണ് 2009 ആണ്, ആ കൊല്ലവും ആ മാസവും ആ ദിവസവും. മൂന്നാമതായി കണ്ടത് 2010 ആണ്, ആ കൊല്ലവും ആ ദിവസവും ആ മാസവും ഞാൻ എഴുതി വെച്ചിരിക്കാം. അതിനുശേഷം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ ആർക്കണോ ഉസ്താദേ. ഈ മൂന്ന് പേരെ സംഭവമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ സദസ്സിൽ നിന്ന് ബറാഅത്തിന്റെ രാവാണ്, ഷഅബാൻ മാസമാണ്, മുത്തുനബിതങ്ങളെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്ന ആയത്ത് അല്ലാഹ് അവതരിപ്പിച്ച മാസമാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ ഒരു ദിക്റ് ചൊല്ലി തരികയാണ്, ഒരു വഴി പറഞ്ഞു തരികയാണ്. ആ വഴി നിങ്ങൾ പറഞ്ഞു തന്നാൽ എല്ലാ ദിവസവും രാത്രി ഒരു 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 മൂന്ന് മിനിറ്റ് നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കാൻ റെഡിയാണോ? രാത്രി ഉറങ്ങുന്ന സമയത്ത്, കിടക്കയിൽ കിടക്കണ സമയത്ത്, ഉറങ്ങണ സമയത്ത്, കിടക്കയിൽ കിടക്കണ സമയത്ത് ഒരു ദിവസം 24 മണിക്കൂറിന്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് മിനിറ്റ് മുത്തുനബിതങ്ങളെ സ്വപ്നത്തിൽ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കാൻ താല്പര്യമുള്ളവർ കയ്യങ്ങ് വെക്കൂ. ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലാഹു അക്ബർ. ഞങ്ങൾക്ക് നീ തൗഫീഖ് ദിയണി റഹ്മാനെ. ഒരു കാര്യം തീരുമാനിച്ചോ, ഞാൻ ഇവിടുന്ന് ഈ പറയുന്നതും ആവശ്യപ്പെടുന്നതും മദീനയിലെ മുത്തുനബിതങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കൈപൊക്കുന്നതും കൈപൊക്കിയതും മുത്തുനബിതങ്ങൾക്ക് കാണുന്നുണ്ട്. എത്ര പേര് നല്ല നീയത്തിലാണ് ഇത് ഏറ്റെടുക്കുന്നത്? മുത്തുനബിതങ്ങൾ കാണുന്നുണ്ട്. നമ്മുടെ മനസ്സ് മുഴുവനും മുത്തുനബിതങ്ങൾ കാണുന്നുണ്ട്. നല്ല മനസ്സോടുകൂടെ ഞാൻ ഈ പറയാൻ പോകുന്ന ദിക്ര് നിങ്ങൾ ഏറ്റെടുത്താൽ തീർച്ചയായും എല്ലാ ദിവസവും കിടന്നുറങ്ങുന്ന നേരത്ത് ഒരു 22 പ്രാവശ്യം, എത്ര തവണ മനസ്സിലായാ, എത്ര 22 പ്രാവശ്യം ഉളുവെടുത്ത് രാത്രി ഉറങ്ങുന്ന സമയത്ത് പൂർണ്ണമായും ഉളുവെടുത്ത്. ചെറുപ്പക്കാര, മൊബൈലൊക്കെ മാറ്റിവെച്ചടോ. സിനിമയും വീഡിയോയും അശ്ലീലവും വാട്സപ്പും ഫേസ്ബുക്കും വൈബറും ട്വിറ്ററും ജിയോയും എല്ലാം മാറ്റിവെച്ചോ. എന്നിട്ട് ഉറങ്ങാൻ പോകുമ്പോ ഉളുവെടുത്ത് ഒരു 22 പ്രാവശ്യം ഞാൻ പറയാൻ പോകുന്ന ദിക്ര് അങ്ങ് എല്ലാ രാത്രിയും പതിവാക്കണം. എല്ലാ രാത്രിയും പതിവാക്കുവോ? എല്ലാ രാത്രിയും പതിവാക്കുവോ? ഒറ്റ രാത്രി മുടങ്ങാൻ പാടില്ല. ഇൻഷാല്ലാ കാണാനുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഈ മുഅ്മിനീങ്ങൾ നല്ല മനസ്സോടെ ആ 22 തവണ ചൊല്ലേണ്ട ദിക്ര് ചൊല്ലാൻ ഏറ്റെടുക്കുകയാണ്. ഇബ്ലീസിനെ കൊണ്ട് ചതിപ്പിക്കല്ലേ അല്ലാ, ഉറക്കാമീൻ പറയൂ. ഇബ്ലീസിനെ കൊണ്ട് ചതിപ്പിക്കല്ലേ അല്ലാ, ആ ദിക്ര് എല്ലാ രാത്രിയോ ഒരു 22 തവണ ചൊല്ലാനുള്ള ഭാഗ്യോ. ഇവിടെ ഒരുമിച്ച് കൂടിയ നമുക്കൊക്കെ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അതിന് ഒരു കണ്ടീഷൻ പറയാം, ഒരൊറ്റ കണ്ടീഷൻ. എത്ര കണ്ട് ആത്മാർത്ഥതയോടെയാണ് നമ്മൾ ഈ ദിക്ര് ഏറ്റെടുക്കുന്നത് എന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ. ഇന്നമല്ലാമാലു ബിന്നിയാത്ത്, ഏത് പ്രവർത്തനത്തിനും നിയത്ത് വേണം, ആത്മാർത്ഥത വേണം. ഞാനിവിടെ പറയാൻ പോവാ, മുഅ്മിനീങ്ങളെ, നമ്മൾ ഇവിടുത്തെ സുന്നത്തു ജമാഅത്തിന്റെ പ്രവർത്തകർക്കൊരു താല്പര്യമുണ്ട്. അവർക്ക് ഒരുപാട് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആ പ്രവർത്തിക്കുന്നതിന് നിങ്ങളല്ലാതെ മറ്റൊരു വഴി വേറെയില്ല. ഇൻഷാല്ലാ അടുത്ത കൊല്ലം നമുക്ക് എന്തു അല്ലെങ്കിൽ ചുരുങ്ങിയത് ഒരു 2 പാവപ്പെട്ട പെൺകുട്ടികളെ, അനാഥ മക്കളാകട്ടെ അഗതി മക്കളാകട്ടെ, ഒരു 2 പെൺകുട്ടികളെ നമുക്ക് ഇവിടുന്ന് കെട്ടിച്ചു കൊടുക്കണം. ഈ സ്റ്റേജിൽ വെച്ച് അതിന്റെ നിക്കാഹ് നടക്കണം. പള്ളിയിൽ വെച്ച് അതിന്റെ നിക്കാഹ് നടക്കണം. എന്നിട്ട് ഈ സ്റ്റേജിൽ വെച്ചിട്ട് അതിന്റെ പരിപാടി നടക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് ഈ സദസ്സ് നല്ല നീയത്തിൽ ആദ്യമായി ഇൻഷാല്ലാ നമുക്ക് 100 കണക്കിന് പ്രയാസമുണ്ട്. 1-2 അല്ല, 100 കണക്കിന് പ്രയാസമുണ്ട്. നമുക്ക് മീനു വേണം, നമുക്ക് വേണ്ടതൊക്കെ വേണം, എല്ലാ പ്രയാസവും മാറിക്കിട്ടണം. അതിനൊക്കെ വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴിയാ. നിങ്ങൾ എത്രയോ കൊടുത്തു, ചിലപ്പോ ഈ സദസ്സിന്റെ ഒരു കൊടുക്കലാടിയിരിക്കും. ഇതിനു മുമ്പ് കൊടുത്തത് മുഴുവനും അല്ല കബൂൽ ചെയ്യുന്നത്. ഞാൻ ആദ്യമായി നിങ്ങളോട് ചോദിക്കാം, ഇൻഷാല്ലാ ചുരുങ്ങിയത് ഒരു കുട്ടിക്കൊരു 5 പവനെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ 2 കുട്ടിക്ക് 10 പവനായി. ആ 10 പവൻ ഈ സദസ്സിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പൊ കൊടുക്കണ്ട, അടുത്ത ഒരു കൊല്ലത്തിന്റെ മുമ്പായിട്ട് ഇൻഷാല്ലാ ആ സംരംഭം ഇവിടെ നടന്നാ മതി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അതിന് നബിതങ്ങളെ കാണാൻ പോവാ. എന്റെ വാലകൾക്കുന്ന ഈമാനുള്ള ഉമ്മാനോട് ഞാൻ പറയട്ടെ, പെങ്ങളോട് പറയട്ടെ, കോളേജിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളോട് ഞാൻ പറയട്ടെ, നിങ്ങളെ ശരീരത്തിൽ ആഭരണമുണ്ട് പെൺകുട്ടികളെ, നിങ്ങൾ നല്ല വഴിക്കാകും, ഒരു പേടിയും പഠിക്കണ്ട. നിങ്ങൾ നല്ല നീയത്തില് ഇൻഷാല്ലാ, എനിക്ക് എന്റെ ബാപ്പയുണ്ട്, എനിക്ക് എന്റെ ജേട്ടന്മാരുണ്ട്, എനിക്ക് എന്റെ അനുജന്മാരുണ്ട്. അതേസമയത്ത് ബാപ്പയില്ലാത്ത, ജേട്ടനില്ലാത്ത, അനുജനില്ലാത്ത എത്രയോ പാപം.